ഇനി നമുക്ക് എടുക്കാനുള്ള ഭാഗം നമ്മുടെ പുസ്തകത്തിന്റെ അൻപത്തി മൂന്നാമത്തെ പേജാണ് അഞ്ച് മൂന്ന് അൻപത്തി മൂന്നാമത്തെ പേജ് അതിൽ ആ തൊരിയക്കു ആ തൊരിയക്കു എന്ന പാഠമാണ് നമുക്ക് എടുക്കാൻ അഞ്ചാമത്തെ പാഠമാണ് തൊരിയക്ക് പാത വഴി റൂട്ട് അല്ലെ അഥവാ ബസ്രയിൽ നിന്നും അവരെങ്ങോട്ട് പോവാൻ കോയിത്തിലേക്ക് പോവുകയാണ് അബുൽ ഹൈസറാൻ്റെ വെള്ളത്തിന്റെ വലിയ ടാങ്കിന്റെ പുറത്തിലും ഉള്ളിലൊക്കെ ആയി ഇരുന്നു കൊണ്ട് അവർ വളരെ ബുദ്ധിമുട്ടിയിട്ട് ബസ്രയിൽ നിന്നും കുവൈത്തിലേക്ക് പോകുന്ന ആ യാത്ര വഴിമധ്യ ആ യാത്രയെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയുവാനുള്ളത് വഴിയിൽ സംഭവിച്ച സംഭവ വികാസങ്ങളും അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് നമുക്ക് ഇനി പറയാനുള്ളത് നോക്കൂ നിങ്ങൾ فرغم ان الشمس كانت تصب جحيمها بلا هواد فوق رئيسيهما الا ان الهواء الذي كان يهب عليهما بسبب سرعه السياره خفف من حده الحر كان أبو قيس قد صعد مع مروان إلى فوق وجلسا على حافة الخزان متجابرين أما أسعد فقد رست عليه القرعة ليجلس إلى جانب السائق في الفترة الأولى من الرحلة لم يكن الركوب يأتر آيرن الله فوق ذكر السيارة الجبارة آولية تند مغلل الله يأتر آيرن الله മുസൈജൻ കസീറ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നില്ല അപ്പോ ഒരാൾ ഡ്രൈവറെ കൂടെ വണ്ടിന്റെ ഉള്ളിലും ബാക്കി രണ്ട് പേര് ഈ ടാങ്കറിന്റെ ഇരുന്നാണ് യാത്ര പോകുന്നത് അപ്പം വലിയ ആ വലിയ വാഹനത്തിന്റെ മുകളിലുള്ള യാത്ര അവരെ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് മുസൈജാണ് പ്രശ്നമുണ്ടാക്കുക ബുദ്ധിമുട്ടിക്കുക അപ്പൊ അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല ഫറഗമ അന്ന ശംസ പക്ഷേ സൂര്യൻ കാന തസുബു ജഹീമഹ അതിന്റെ ശക്തമായ ചൂടിനെ പ്രവഹിക്കുന്ന പ്രവഹിക്കുന്നതോടൊപ്പം റഹമന ഒപ്പം അതിനോടുകൂടെ അന്വംസ സൂര്യൻ കാന തസുബു ജഹീമഹ അതിന്റെ ശക്തമായ ചൂട് പ്രവഹി എന്ത് ചെയ്യുക അത് പ്രവഹിപ്പിക്കുന്നത് പോലെ അപ്ലൈ അല്ലെങ്കിൽ എന്ത് ചെയ്യുക വികരണം ചെയ്യുന്നത് ചെയ്യുന്നുണ്ടെങ്കിലും ബിലാഹവാദ നിർദാക്ഷിണ്യം ഒരു ഒരു ദയുമില്ലാത്തൊരു പറയാറില്ലേ വല്ലാത്തൊരു കാറ്റ് വല്ലാത്തൊരു മഴ വല്ലാത്തൊരു ചൂട് ഒരു ദയമില്ലാത്ത ചൂട് എന്നൊക്കെ പറയാറില്ലേ ബിലാഹവാദ യാതൊരു ദയമില്ലാത്ത യാതൊരു കുറവുമില്ലാത്ത അതിന്റെ ശക്തമായ ചൂട് അത് എന്ത് ചെയ്യുന്നുണ്ട് വികരണം ചെയ്യുന്നുണ്ടെങ്കിലും ശരി ഫോക്കർ സഹിമ അവർ രണ്ടുപേരും തിലക്കുമ്പോൾ ഇല്ല അന്നൽ ഹവ അവർ രണ്ടു പേര് അവർ രണ്ടു പേരും ഉദ്ദേശിക്കുന്ന ഇവിടെ ആരാന്നല്ലേ പിന്നെ പറയുന്നുണ്ട് മറുവാനും അതുപോലെ തന്നെ അബൂഖൈസുമായിരിക്കും ഇല്ല പക്ഷേ കാറ്റ് അല്ലേ വീശിയടിക്കണ്ട് അപ്പൊ അവരുടെ മേൽ കാറ്റ് ഇങ്ങനെ വീശി അടിക്കുന്നുണ്ട് കാരണം വാഹനത്തിന്റെ പുറത്തായതുകൊണ്ട് നിങ്ങൾക്കറിയാം ഏത് ചൂടിലും ശക്തമായ കാറ്റ് ഇങ്ങനെ വീശിയുണ്ടാവും ഈ വാഹനത്തിന്റെ ശക്തമായ വേഗത കാരണം വാഹനത്തിന്റെ വേഗത കാരണം അവർക്ക് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് കാറ്റ് ഇങ്ങനെ വീശി അടിക്കുന്നുണ്ട് മിൻ ഹഫമിൻ ഹർ

അത് എന്ത് ചെയ്തു ആ കാറ്റിന്റെ വേഗ കാറ്റ് എന്ത് ചെയ്തു അവരുടെ ഈ ചൂടിന്റെ കാഠിന്യം ലഘൂകരിച്ചു കൊടുത്തു ഹർ ചൂടിന്റെ കാഠിന്യം അവർക്ക് ലഘൂകരിച്ചു കൊടുത്തു കുറച്ചു കൊടുത്തു മറുവാനോടൊപ്പം കയറി മുകളിലേക്ക് അഥവാ ഈ ടാങ്കറിന്റെ മുകളിലായിരുന്നു മറുവാനും അബൂഖൈസും ഇരുന്നത് വ ജലസ അവ രണ്ടുപേരും ഇരുന്നു അല ഹാഫത്തിൽ ഹസാൻ ആ ഹസാനിന്റെ അറ്റം ഏതെങ്കിലും മുൻ ഈ ടാങ്കറിന്റെ മുൻഭാഗത്തുള്ള ഹറ്റോ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ അവർ ഇരുന്നു അവർ രണ്ട് പേരും ഇരുന്നു മറുവാൻ ഇരുന്നു അല്ല ഹാഫത്തിൽ ഹസാൻ ഹസാൻറെ എഡിൽ ഇരുന്നു മുത്ത അടുത്തടുത്തായിട്ട് പരസ്പരം അടുത്തടുത്തായിട്ട് അമ്മ അത് അപ്പത് റസത്താലയിൽ കിട്ടിയത് അവനാണ് അബു നമ്മുടെ അബുൾ ഹൈസറാന്റെ കൂടെ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കാൻ നറുക്കെടുക്കുകയാണ് കാരണം ഒരാൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവൻ നറുക്കെടുക്കും ഇതിൽ ആ ഓരോ കുറച്ച് കഴിഞ്ഞാൽ അടുത്താൾ കിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അടുത്താൾ കിട്ടും അങ്ങനെ നറുക്കെടുത്തപ്പോൾ അമ്മ അത് ഫക് റസത്ത് ആലെഹിൽ അവനക്കായിരുന്നു നറുക്ക് വീണത് ലിയിസാജാനി ബിസായിഖ ഡ്രൈവറിന്റെ അടുത്തിരിക്കാൻ ഫിൽ ഉലാ ബിസായിഖ റിഹ്ല യാത്രയുടെ ആദ്യ ആദ്യഘട്ടത്തിൽ ഡ്രൈവറുടെ അടുത്തിരിക്കാനുള്ള നറുക്ക് വീണത് ആർക്കായിരുന്നു അത് അസ്

കാറ്റ് അവിടെ അവിടെ കാരണം ണ്ടാവില്ലല്ലോള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അവസരം അജൂസിന് കിട്ടും അവസാനം വലാക്കില്ല ബസ് കൊഴപ്പല്ല പ്രശ്നമില്ല അല്ല ഈ ഹാല് എന്ത് വിഷയം എങ്ങനെയാണെങ്കിലും വാട്ട് എവർ ഹൗ എവർ എങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല ഫൈന്ന ശംസ സൂര്യൻ തബുത്തമിലെ തന്നല്ലാൻ ഇപ്പോഴും അത് ഒരു ഒരു ഡൗട്ട്ഫുള്ള എന്താ പറയുക ഇടക്ക് അതെന്ത് ചെയ്യുന്നു

ആ അബൂ കൈസിന്റെ ആ വൃദ്ധൻ്റെ ഹ് അതിൻ്റെ ലെക്ക് ഹസന നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നട്ടുച്ചെക്ക് ഈ ടാങ്കറിൻ്റെ മുകളിൽ ഇരിക്കുന്നതിനേക്കാൾ ബെറ്റർ നട്ടു എന്തായിരിക്കും ആ സമയത്തുള്ളിരിക്കലാണ് ഇപ്പോ ടാങ്കറിൻ്റെ പുറത്ത് വലിയ ചൂടൊന്നുമില്ല പക്ഷേ ഉച്ചയാകുമ്പോൾ നട്ടുച്ചയാകുമ്പോൾ ആ ടാങ്കറിൻ്റെ പുറത്ത് അതിശക്തമായ ചൂടായിരിക്കും ആ സമയത്തായിരിക്കും നമ്മളെ ഏർ അജൂസായ അബൂ ഖൈസിനിക്ക് ഈ ടാങ്കർ ടാങ്കറിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്യാബിലിരിക്കാൻ അവസരം കിട്ടുക അതിവിടെ നന്നായിരിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയണ ആര് അസ് അത് മനസ്സിലിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് فجأة بصوت عال ليسمع عبر هدير المحرك هل تتصور إن هذه الكيلومترات المئة والخمسين أشبه بيني وبين نفسي بالسرات الذي بعد الله خلقه أن يسير علي قبل أن يجري توزيع بين الجنة والنار فمن سقط عن السرات ذهب إلى النار ومن اجتازه وصل إلى الجنة ൻ പെട്ടെന്ന് അബുൽ ഹൈസറാൻ ചോദിക്കുകയാണ് അബുൽ ഹൈസറാനും അതുപോലെ തന്നെ അതും കൂടെയാണ് എവിടെ ഇരിക്കുന്നത് ഈ വാഹനത്തിന് ഉള്ളിരിക്കണത് അപ്പോ അബുൽ ഹൈസ് റാൻ ചോദിക്കുന്നു അതിനോട് ബിസൗത്തിൻ ഉച്ചത്തില് എന്തിനാണ് ഇങ്ങനെ അവന് കേൾക്കാൻ വേണ്ടിയ ഹുദൈരിൽ ഹുദിക്ക് ഈ വാഹനങ്ങനെ ഓടിക്കാമല്ലോ വണ്ടി ഇങ്ങനെ ഓടിക്കാമല്ലോ അപ്പൊ അതിന്റെ എഞ്ചിൻ്റെ ശബ്ദ ശബ്ദത്തിലൂടെ എൻജിന്റെ ശബ്ദം നല്ല ഉണ്ടാവും അപ്പോൾ അഴിബറ ഹുദൈരിൽ മുഹരിക്ക് ഈ വാഹനത്തിന്റെ ഇരമ്പൽ ആ വാഹനത്തിന്റെ ഇരമ്പലിലൂടെ അവന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഉറക്കെ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോ ഹൽ നീ ഡു യു നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇന്ന ഹാദിഹിൽ അൽ ഖംസീന ഈ കിലോമീറ്ററുകൾ നൂറും അൻപതുമൊക്കെയുള്ള ഈ വലിയ വലിയ കിലോമീറ്ററുകൾ വണ്ടി ഇങ്ങനെ ശക്തമായ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അതെന്ത് ചെയ്യുന്നുണ്ട് സാദൃശ്യമാകുന്നുണ്ട് ബൈനിയോ ബൈനഫ്സിന്റെയും എന്റെ മനസ് നഫ്സിടയിലും എന്ത് സീനല്ല സ്വാദാണ് നമ്മുടെ സുറാത്ത് പാലുണ്ടല്ലോ അല്ലെ അപ്പൊ ആ സുറാത്തിനോട് എന്ത് ചെയ്യുന്നുണ്ട് സാദൃശ്യമുള്ളതായി തോന്നുന്നുണ്ടോ അല്ല ദാഹുൽ അള്ളാഹു അവന്റെ സൃഷ്ടിക്കൽക്ക് കരാറ് ചെയ്ത നാളെ നമ്മളൊക്കെ ഭരണപ്പെട്ട് ചെന്നാൽ ഒരു സുറാത്ത് പാലത്തിലൂടെ നമ്മൾ പോവേണ്ടി വരും നന്മയും തിന്മയും വേർതിരിക്കാൻ വേണ്ടി നമ്മളൊരു പാലത്തിലൂടെ പോകും ആ പാലത്തിലൂടെ നേരെ പോയി കഴിഞ്ഞ് രക്ഷപ്പെട്ട അവർ സ്വർഗത്തിലേക്കും താഴെ വീണുപോയ നരകത്തിലേക്കുമാണെന്ന് നമ്മുടെ വിശ്വാസം ഖുർആാലും മറ്റും പറയുന്നത് അപ്പൊ അള്ളാഹു അവന്റെ സൃഷ്ടികളോട് കരാറ് ചെയ്ത സഞ്ചരിക്കല് അവരെ വിഭജിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവരെ വേർതിരിക്കുന്നതിന്റെ മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൽ കാണാം ഫരീഖും ഫിൽ ജന്ന അവര് സ്വർഗത്തിന്റെ വിഭാഗമാണ് ഫരീഖും രകത്തിന്റെ വിഭാഗമാണ് അങ്ങനെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഭാഗങ്ങളാക്കി തരം തിരിക്കുന്നതിന്റെ മുമ്പ് അവരുടെ വിഭജനം നടക്കുന്നതിന്റെ മുമ്പ് നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അപ്പൊ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അവരുടെ വിഭജനം നടക്കുന്നതിന്റെ മുമ്പ് അവർ സ്വാത്ത് പാലത്തിന്റെ മേ സഞ്ചരിക്കണമെന്ന് ഖുർആാൻ പറഞ്ഞതുപോലെ അതിനോട് സാദൃശ്യമായി തോന്നുകയാണ് ഈ അൻപതും നൂറുമൊ കിലോമീറ്ററുകൾ ആരെങ്കിലും സിറാത്ത് പാലത്തിന് വീണുപോയാൽ അവൻ നരകത്തിലേക്ക് പോകും ആരെങ്കിലും അതിനെ വിട്ടുകടന്നാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ ദൂരം താണ്ടിയാൽ ആ സിറാത്ത് പാലത്ത് താണ്ടിയാൽ ജന്ന അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അമ്മൽ മലായിക്കത്തു ഹുന പക്ഷെ ഇവിടെയുള്ള മലക്കുകൾ നരകത്തിലേക്കും സ്വർഗത്തിലും ജനങ്ങൾ ആനയിക്കാൻ വേണ്ടി ഒരുപാട് മലക്കുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അമ്മൽ മലായിക്കത്തു ഹുന പക്ഷെ ഇവിടെയുള്ള മലായിക്കത്ത് ഫഹും അവർ ഹെദൂദിലെ ആളുകളാ ഹുദൂദ് എന്ന് പറഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റിലെ ആളുകളാ അപ്പൊ ഇവിടെ മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര യാത്രകളെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ചെക്ക് ചെയ്യുന്ന ചെക്ക് പോസ്റ്റിലെ ആളുകളാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ മലായിക്കത്ത് എന്ന ആര് പറയുന്നത് അബുൽ ഹൈസറാന് പറയുന്നത് انفجر ابو الخيزران ضاحكا كانه لم يكن هو الذي قال ذلك ثم اخذ يضرب المقبض بكلتا يديه ويهز راسه ഇൻഫജർ അബുൽ ഖൈസറാൻ അബുൽ ഹൈസറാൻ എന്ത് ചെയ്യാണ് പൊട്ടിത്തെറിക്കുകയാണ് വാഹിക്കാൻ ചിരിച്ചത് ശക്തമായി ചിരിക്കുകയാണ് അപ്പോ ആ ഉച്ചത്തിൽ അട്ടഹസിച്ചു കൊണ്ട് ചിരിക്കുകയാണ് അന്നഹൂലം യക്കുൻ ഹുവല്ലതീ കാലതാലിക്ക അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പ്രകാരം കാരണം സിഹാത്തുബാലത്തെ പോലെ തോന്നുന്നു എന്നും മലക്കുകളെ പോലെ തോന്നെ പറഞ്ഞല്ലോ അല്ലേ അപ്പൊ അന്നഹൂലം യക്കുൻ അല്ല ഹുവല്ലതി കാലതാലിക്ക ഇത് പറഞ്ഞത് അപ്പൊ ഇപ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിലായി അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ നമ്മളുടെ ഈ മിക്വ് നന്നായിട്ടത് നമ്മളുടെ എന്തൊരു പറയുമ്പോ ആനത്തി യദ്രിബുൽ സുമ്മയെന്തൽ മിക്കുവത മിക്കുവതിനെ നന്നായിട്ട് നീ പ്രയോഗിക്കാം മിക്കിൽ തായ ദൈഹി അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ കൊണ്ടും എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഇങ്ങനെ ശക്തമായിട്ട് പിടിക്കുകയാണ് പിടിക്കണ സ്റ്റിയറിംഗ് ചെയ്യുന്നത് പോലെ ആക്സിലറേറ്റർ ആക്സിഡന്റ് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് വാഹനം നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടിക്കുക സുംബിൾ മിക്കുവത മികവതിനും ഇങ്ങനെ അടിക്കാൻ തുടങ്ങി മിക്കിൽ തായ ദൈഹി അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ തല ഇങ്ങനെ കുലുക്കുന്നുണ്ട് അവ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട് ഒഴപ്പം തന്നെ രണ്ട് കൈ കൊണ്ട് ഇടക്കിടക്ക് ഈ മിക്കവത് അഥവാ നമ്മുടെ സ്റ്റിയറിംഗിന്റെ മുകളിൽ ഇങ്ങനെ നീ അടിക്കുന്നുമുണ്ട്

ഫത്തഷ യുഫത്തിഷു എന്നർത്ഥം അവിടെ താവും ഷീനുമാണ് ഫത്തഷ യുഫത്തഷു എന്നാൽ പരിശോധിക്കുക ഇൻസ്പെക്ട് ഈ അൻ ചെയ്യു നമ്മുടെ ഗുഡ്സ് നമ്മുടെ ചരക്ക് പരിശോധിക്കപ്പെടുന്നത് ഞാൻ ഭയപ്പെടുകയാണ് കാരണം അങ്ങനെ പരിശോധിച്ചാൽ ചിലപ്പോ ഒരുപക്ഷെ എന്ത് ചെയ്യും ഇവരതിൻ്റെ ഉള്ളിൽ കയറി കയറിയിരിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ പരിശോധിക്കപ്പെട്ടാൽ അവർ പിടിക്കപ്പെടും പിടിക്കപ്പെട്ടാൽ പിന്നെ അവർ കുയത്തിലേക്ക് പോകാനും കഴിയില്ല അവരെ അറസ്റ്റ് ചെയ്യും അപ്പൊ അത് ഞാൻ പേടിക്കുന്നുണ്ട് അ താരിഫു നിനക്കറിയുമോ അന്നനി അഹാഫു എനിക്ക് ഭയമുണ്ട്

قل لي يا أبا الخيزران ألم تتزوج أبدا أنا سأل بعجب واقتصى وجهه الهزيل بالأسى كأنه لم يكن يضحك قبل هنيئة ثم قال ببطء لماذا تصل لا لشيء معين كنت أقول لنفسي أن حياتك رائعة لا أحد يشدك من هنا ولا أحد يشدك من هناك وتطير عند منفردا حيث الشيطان تطير 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 نكو عشار بعنقه إلى حيث يجلس العجوز أديهم

നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ലേ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ എന്നോട് പറയൂ എന്ന് ആര് പറയാണ് ഈ വണ്ടിന്റെ ക്യാബിനിൽ നിന്ന് കൊണ്ട് അബുൽ ഖൈസലാനോട് ചോദിക്കുകയാണ് അന അപ്പൊ അബുൽ ഖൈസലാൻ ഞാനോ ഞാനോ സാലി അജബ് അദ്ദേഹം അത്ഭുതത്തോടെ ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ ആ അസീലായ ആ മെലിഞ്ഞ മുഖം പെട്ടെന്ന് ബിൽ അസ വിഷമം ദുഃഖം കൊണ്ട് മുഖാവൃതമായി എന്ന് പറഞ്ഞാൽ വക്തസ ശരിക്കും വക്തസാ ധരിപ്പിച്ച വസ്ത്രം ധരിക്കുന്നതിനാ ഈ എന്ന് പറയാം ഇവിടെ വക്തസ അൽ ഹസീൽ അദ്ദേഹത്തിന്റെ ഹസീലായ ആ മെലിഞ്ഞ മുഖം എന്ത് ചെയ്തു ആ മെലിഞ്ഞ മുഖത്ത് മൂടി വന്നു ബില്ലാസ ദുഃഖം ദുഃഖം തളം കെട്ടി വന്നു എന്നൊക്കെ പറയാസ വജു അൽ ഹസീൽ ബില്ലാസ ദുഃഖത്താൽ അദ്ദേഹത്തിന്റെ ആ മെലിഞ്ഞ ശോഷിച്ച മുഖം എന്ത് ചെയ്തു ദുഃഖത്താൽ ദുഃഖത്താൽ എന്തു ചെയ്തു അലങ്കൃതമായി അല്ലെങ്കിൽ ഇക്തസാന വസ്ത്രം ധരിപ്പിക്കുന്ന മൂടി കവേട് നടത്തു മുമ്പ് ചിരിച്ചിട്ടില്ല എന്ന രൂപത്തിലായി അദ്ദേഹം അല്ലു ചിരിച്ചവനല്ല അൽപ്പം മുമ്പ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പൊക്കെ അദ്ദേഹം പൊട്ടിച്ചിരി പൊട്ടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അസ്അദ് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാതെ മുഖം ുഃഖത്താൽ കവർ ചെയ്യപ്പെട്ടു അദ്ദേഹം ഇതിന്റെ മുമ്പ് ചിരിക്കാത്ത ആളാന്ന് തോന്നിപ്പോയി ആ രൂപത്തിൽ അദ്ദേഹം മുഖത്ത് ഈ ദുഃഖം കെട്ടി നിന്നു പിന്നെ അദ്ദേഹം വളരെ ശാന്തമായിട്ട് ചോദിച്ചു തസ്സൽ തസ്സൽ വൈ യു ആസ്ക് എന്തുകൊണ്ടാണ് ഈ പ്രകാരം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിക്കുന്നത് ലാലി ഷൈൻ അപ്പൊ അസദ് പറയാ ഒരു പ്രത്യേക കാര്യമൊന്നുമില്ല ലാലി ഷൈൻ പ്രത്യേകമായ കാര്യമൊന്നുമില്ല ോട് ഞാൻ എന്റെ മനസ്സിനോട് സ്വയം പറയുകയാണെന്ത് താങ്കളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം മനോഹരമാണ് എത്ര ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളുടെ ജീവിതം ഒരാളും തടയുന്നില്ല മിൻ മിൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ജീവിതത്തെ തടുക്കാനും ശ്രദ്ധിക്കാനും ഒന്നും ആരുമില്ലല്ലോ അപ്പൊ നിങ്ങളുടെ ജീവിതം എത്ര മനോഹരമാണ് ഒരാളുമില്ല യശുദ്ധ നിങ്ങളെ തടുത്തു നിർത്താൻ കെട്ടിയിടാൻ മിൻഹുന ഇവിടെ വലാഹെൻ യശുദ്ധുക്ക മിൻഹുനാക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം ചെക്ക് ചെയ്യാൻ ഭാര്യയോ മറ്റ് ബന്ധപ്പെട്ടവരോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എത്ര ഭാഗ്യവാനാണ് എത്ര മനോഹരമാണ് നിങ്ങളുടെ ജീവിതം അന്ത മുൻഫരിത നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പറക്കുകയാണ് യു ആർ ഫ്ലൈംഗ് എലോൺ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പറക്കുകയാണ് തോറത്തീറു അന്ത മുൻഫരിത ഹൈ സുശീത നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അപ്പൊ നിങ്ങൾ എങ്ങോട്ടാണ് ആ പോകാൻ ഉദ്ദേശിച്ചത് ആരോടും പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് പോകാം നിങ്ങൾ എങ്ങോട്ടാണ് വരാൻ ഉദ്ദേശിച്ചത് ഏത് സമയത്താണ് വരാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് നിങ്ങൾക്ക് വരാം നിങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അപ്പൊ ആ ജീവിതം ഞാൻ എന്ത് ചെയ്യാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കുകയാണെന്ന് പറയാറ് അബുൽ ഹിറാനോട് പറയാ തത്തീ തൊത്തീ നിങ്ങൾ പറക്കൂ പറക്കൂ ഫ്ലൈ 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തോടുകൂടെ ലിബർട്ടിയോടുകൂടെ ഫ്രീഡത്തോടുകൂടെ ആരെയും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയുമെന്നാണ് ആര് പറയുന്നത് അസ്അദ് അസ്അദ് അബുൽ ഖൈസലാനോട് പറയുന്നത് ഏതായിരുന്നാലും ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് ബാക്കിയുള്ള ഭാഗം നാളെ നോക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ എടുത്തിരുന്നത് നമ്മുടെ പുസ്തകത്തിൻ്റെ അൻപത്തി ഒന്നാം അൻപത്തി മൂന്നാമത്തെ പേജില എന്ന പാഠമായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് അബുൽ ഹൈസലാന്റെ കൂടെ കുവൈത്തിലേക്കുള്ള യാത്രാ മധ്യാണ് അവരുള്ളത് അബുൽ ഹൈസറാന്റെ കൂടെ ക്യാബിനില് അസ്അദ് ഇരിക്കുകയും അതുപോലെ തന്നെ അബൂ ഖൈസും മറവാനും ഒക്കെ ടാങ്കറിന്റെ പുറത്താണ് ഇരിക്കുന്നതും ശക്തമായ ചൂടുള്ള സമയത്ത് അവരിങ്ങനെ നാലു പേര് യാത്ര പോവുകയാണ് അതിൽ പല വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടക്ക് കൂടെ ഇരിക്കുന്ന അസ്അദ് അബുൽ ഹൈസറാനോട് ചോദിക്കുകയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ ഇത്രയും കാലമായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ എന്ന് ഈ ചോദ്യം അങ്ങോട്ട് കേട്ടപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് അബുൽ ഹൈസലാന്റെ മുഖത്തെ പുഞ്ചിരിയെല്ലാം മാറുകയാണ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ് അതെ അപ്പോൾ ചോദിക്കുകയാണ് എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചാൽ ചോദിച്ചപ്പോൾ പറയാം വെറുതെ ചോദിക്കുകയാണ് കാരണം നിങ്ങൾക്ക് വളരെ ഫ്രീ ആണല്ലോ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എന്തിന് അസഹാൻ പറഞ്ഞില്ലേ തൊത്ത് തൊത്ത് നിങ്ങൾക്ക് എന്ത് അന്തരീക്ഷത്തിൽ പാറിപ്പറക്കാം കാരണം എന്താണ് യാതൊരു നിയന്ത്രണങ്ങളോ നിബന്ധനകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത് എന്ന് ആര് പറയാണ് അത് ഹൈസലാനോട് പറയാം അപ്പൊ അങ്ങനെ ഈ ബാക്കി ഭാഗം നോക്കൂ അൻപത്തി നാലാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫ് അപ്പൊ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറക്കാലോ ഫ്രീ ആയിട്ട് ജീവിക്കാലോ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോവാലോ എന്നൊക്കെ പറഞ്ഞപ്പോ അതിന്റെ അതിന് മറുപടി എന്നുള്ള ബാക്കി ഭാഗമാണ് ഇനി നമുക്ക് വായിക്കുവാനുള്ളത് ഹസ്സ അബുൽ ഹസ്സ അബുൽ ഹൈസറാൻ راسه ثم ضيق جفنيه كي يتلافى ضوء الشمس الذي انصب فجاه فوق زجاج الواجهه كان الله ساطعا بحدة حتى أنه لم يستطع بادي الأمر أن يرى شيئا إلا أنه حس بألم فظيع يتلولب بين فخذين ثم استطاع يتبين بعد, بعد لأي أن ساقيه مربوطتان إلى حمالتين ترفعانهما إلى فوق പറഞ്ഞത് ഹസ അബുൽ അബുൽ ഹൈസറാൻ ഇങ്ങനെ കുലുക്കി ഇളക്കി റൗസവ് അദ്ദേഹത്തിന്റെ തലങ്ങനെ ഇളക്കി ഹസ്സ ഇളക്കുക കുലിക്കുക സുമദ് അയ്യക്കി പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കൺബോളകളെ കണ്ണിന്റെ കൺബോളകൾ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്നു നമ്മൾ ദൂരേക്ക് കാഴ്ച കിട്ടാത്ത ചെയ്യാറുണ്ട് ഇങ്ങനെ ചുരുക്കി നോക്കാറുണ്ട് ഈ സൂര്യന്റെ പ്രകാശത്തെ എന്ത് കാണിക്കാൻ വേണ്ടി വിദൂരത്താക്കാൻ വേണ്ടി സൂര്യന്റെ പ്രകാശത്തെ വിദൂരത്താക്കാൻ വേണ്ടി അല്ലെ ഇൻസൊബ അവിടെ എങ്ങനെ ഈ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ വാഹനത്തിലേക്ക് അടിച്ചു വീശുന്ന ആ സൂര്യന്റെ പ്രകാശത്തെ വിദൂരത്താക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ രണ്ട് കൺപോളകൾ എങ്ങനെ കുടിസാക്കി ഫുജ് അത്തൻ പെട്ടെന്ന് സുജാജത്തിൽ വാജിഹത്തി ായിരുന്നു ഫോക്കസ്ജാജിൽ വാജിയെത്തി ഈ നമ്മുടെ വാചികത്തിന് നേരിട്ട് ഈ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ മുമ്പിലുള്ള ഒരു കണ്ണാടി ഉണ്ടാവും അതിനാണ് സുജാജ വാജിഹ എന്ന് പറയാൻ മുഖത്തിന് അഭിമുഖമായി വെച്ച കണ്ണാടി എന്നാണ് വാജിക അഭിമുഖമായി മുഖത്തിന് അഭിമുഖമായി വെച്ച കണ്ണാടിയുടെ മുകളിൽ പ്രകാശമായിരുന്നു സാത്യൻ ശക്തമായ തിളക്കമുള്ള നല്ല വെയിലായിരുന്നു ഹത്ത അനുകൂലം ഏതുവരെ അദ്ദേഹത്തിന് മനസ്സിലായില്ല സാധിച്ചില്ല അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ബാദ്യല്ലാം ഈ കാര്യം എന്താണ് റോട്ടില് ആളുകളുണ്ടോ റോഡിലെ ആ വട്ട വണ്ടികളൊന്നും കാണാൻ കഴിയാത്ത രൂപത്തിൽ അതിശക്തമായ പ്രകാശമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഈ കണ്ണാടിയിലുള്ളത് അയ്യറാ ഒരു വസ്തുവിനും കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇല്ല അദ്ദേഹത്തിന് വലിയൊരു വേദന അനുഭവപ്പെടുകയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ബി അലമിൻ ഫതിയായ മോശമായിരുന്ന വലിയ വേദന എത്തല ഉലഭു അതിങ്ങനെ പുറത്തേക്ക് ആ വേദന ഇങ്ങനെ വരികയാണ് ബൈന ാണ്ഹദി അദ്ദേഹത്തിന്റെ രണ്ട് തുടകൾക്കിടയിൽ രണ്ട് കാലുകൾക്കിടയിൽ ഈ കാലുകൾക്കിടയില് കാല് ഫയുടെ ഭാഗത്തിനാണ് ഫഹദ് എന്ന് പറയുക അയ്യത്ത ബയ്യന പിന്നീട് അദ്ദേഹത്തിന് സാധ്യമായി വ്യക്തമായി വെളിവായി എന്ത് അയ്യൻ എല്ലാത്തിന്റെയും ദൂരക്ക ഈ ശക്തമായ വെയിൽ ചൂടുകാരൻ ചില സ്ഥല ചിലപ്പോൾ അതായത് കണ്ണു കാണുന്നില്ല എത്ര ദൂരണ്ടെന്നോ അല്ലെങ്കിൽ ഒന്നും കാണാത്ത രൂപത്തിലായിരുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു സുമ്മസ്ത അയ്യത്തയ്യന അദ്ദേഹത്തിന്റെ വ്യക്തമായി ബുഴദലി അയ്യെ എല്ലാ ഒരു വസ്തുവിന്റെയൊക്കെ ഇങ്ങനെ ദൂരം ഏർ അന്ന സിമർബൂത്താൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അന്നസർബൂത്താൻ അദ്ദേഹത്തിന്റെ ഇരു കണങ്കാലുകളും രണ്ട് കാലുകളും മറബൂത്താനി അതിങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ടു വെച്ചിരിക്കുന്നു ഇലഹമാലി തർഫിമ ഇലഫോക്ക് മുകളിലേക്ക് ഉയർത്തി വെച്ച മുകളിലേക്ക് ഉയർത്തി വെച്ച മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി വെച്ച രണ്ട് ഹെമാലത്തിൽ ഹെമാലത്ത് കാരണം ശരിക്ക് ഇങ്ങനെ തൂക്കി നിർത്തുന്ന ഇതിനൊക്കെ ഹെമാലത്ത് കാരണം ഇങ്ങനെ ഹെമാലത്ത് ഹെമലിയുടെ വഹിക്കുന്ന അപ്പൊ ഇങ്ങനെ വഹിച്ചു ഇങ്ങനെ ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന രണ്ട് ഹെമാലത്തിൽ അദ്ദേഹത്തിന്റെ കാലുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അന്നെ അതമ്യജാരി അദ്ദേഹത്തിന് കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ യദൂർ ഹലോ അദ്ദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാല് റോട്ടിലൂടെയും മറ്റും പോകുന്നതായിട്ട് അങ്ങനെ ഇടക്ക് കാണുന്നുണ്ട് അഹമദായി أغمض عينيه برهة ثم فتحهما مرة أخرى على وسعيهما كان الله المستدير الموضوع فوق رأسه يحجب عنه السقف ويغش بصره ولم يستطيع يتذكر وهو له وهو مقيد هناك على ذلك الشكل المحكم والغريب അഹമ്മദായിനേഹി അദ്ദേഹം അദ്ദേഹത്തിന് രണ്ട് കണ്ണുകളും അടച്ചു ബുർഹത്തൻ അല്പസമയം പിന്നെ ആ രണ്ടിനെയും തുറക്കുകയും ചെയ്തു അപ്പൊ അഹമ്മദായി അല്പസമയം ഇരു കണ്ണുകളും അടച്ചു ബുർഹത്തൻ അല്പസമയം പിന്നെ ആ രണ്ടിനെയും തുറന്നു മറത മറ്റൊരു പ്രാവശ്യം മറ്റൊരു സമയം അല്ലിമ അദ്ദേഹത്തിന് സാധ്യമാകുന്ന രൂപത്തിലെടുക്കുക അപ്പൊ ഇടക്ക് കണ്ണടച്ചു കണ്ണൊക്കെ തുറന്നു അങ്ങനെ ആ അൽ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ അടിച്ചു വീശുന്ന ആ മാറി മാറി വരുന്ന പ്രകാശം കാരണം ഈ വാഹനം ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോ നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇങ്ങനെ പ്രകാശം അടിച്ചു തലക്ക് അടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ വരുന്ന ആ പ്രകാശം ഉണ്ടല്ലോ അദ്ദേഹത്തിനോട് ഇങ്ങനെ മറച്ചു കളയുകയാണ് മേൽഭാഗങ്ങളൊക്കെ മേൽപോട്ടെന്നൊരു ഐഡിയം കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ കാഴ്ചയിത് കവർ ചെയ്യാൻ കാഴ്ചയെ മൂടി യമാണ് അപ്പൊ നേരെ മുന്നുവരുന്ന ശക്തമായ ഈ പ്രകാശം അദ്ദേഹത്തിന്റെ കാഴ്ചയെയും അദ്ദേഹത്തിന്റെ മേന്മാഗൾ ഭാഗത്തെ കുറിച്ചൊന്നും ഐഡിയ കിട്ടുന്നില്ല ആ രൂപത്തിലൊക്കെ അത് മറച്ചു വെക്കുകയാണ് വല നിയ സത്യത്തിന് ഓർക്കാൻ കഴിഞ്ഞില്ല വലം സത്യ അയ്യത്തെ അദ്ദേഹത്തിന് ഓർക്കാനോ സ്മരിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ത് ഓഹോ മുഖയ്യതൻ ഹുനയാക്ക അദ്ദേഹം അവിടെ മുഖയ്യതാണെന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം ബെൽറ്റ് ചെയ്യപ്പെട്ടവനാണ് തട കൺട്രോൾഡാണ് മുഖയ്യതാണ് ചങ്ങലക്കെട്ട വിടെ ഉദ്ദേശിക്കുന്നത് കണ്ടാവനെ തടഞ്ഞു വെച്ച ഒക്കപ്പെട്ടവരെ പോലെയാണ് വാഹനം ഓടിക്കുമ്പോൾ മറ്റു ഭാഗത്തേക്കൊന്നും കൂടുതൽ ശ്രദ്ധിക്കാനോ മറ്റോ പറ്റില്ല കാരണം ഒരു പ്രത്യേക രൂപത്തിൽ നമ്മൾ ജയിലിലിട്ടതുപോലെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഡ്രൈവറുടെ സീറ്റിടും അതുപോലെ തന്നെ സെയറിങ്ങിന്റെ മുന്നിലൊക്കെ ആയിട്ട് അപ്പൊ അത് അദ്ദേഹം പറയുകയാണ് വലം മുഖയാലി കഷക്കിൽ ആ സ്ട്രെയിഞ്ചറായ അപരിചിതമായ ആ വളരെ ഉറപ്പുള്ള രൂപത്തിൽ അദ്ദേഹത്തെ അവിടെ ഉറപ്പിച്ചിരുത്തിയിരിക്കയാണ് കാരണം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക എന്നത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമുക്കറിയാം മണിക്കൂറോടോളം ഡ്രൈവ് ചെയ്യണമെങ്കിൽ അവിടെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം അതുപോലെ തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ അനങ്ങാനോ എണീറ്റണക്കാനോ ഒന്നും പറ്റില്ല ചിന്ത പോലും മറ്റുള്ള ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഇരുത്തമാണ് അപ്പം അത് അദ്ദേഹം ഓർക്കയാണ് വഹുവ മുഖയ്യതൻ ഹുനക്ക അലധാരി ഉറപ്പായ നല്ല ഉറപ്പുള്ള സ്ഥൈമുള്ള അല്ലെങ്കിൽ ഇത് നേരത്തെ അദ്ദേഹത്തിനുള്ള അനുഭവം ഉണ്ടല്ലോ ഈ പ്രകാശത്തിന്റെ അത് ഇങ്ങനെ അതിനേക്കാൾ കൂടുകയാണ് അക്സർമിൻ മുന്ത ബുർഹ അല്ല ഒരു അല്പസമയമായിട്ട് അദ്ദേഹത്തെ ഇത് കൂടാൻ തുടങ്ങി ലൈസ അതെല്ലാം അപ്പോൾ അത് കൂടാനെ തുടങ്ങിയത് ചിന്ത വരിക ഓടുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആയുധധാരികളായ ഒരുപാട് ചെറുപ്പക്കാരോടുകൂടെ അദ്ദേഹം ഇങ്ങനെ ഓടുകയാണ് Hidupnya eh, tak ജഹന്നം അമാമഹു അദ്ദേഹത്തിന്റെ മുന്നിൽ ജഹന്നം പൊട്ടിത്തെറിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് സംഭവിച്ച ഏതെങ്കിലും അനുഭവങ്ങളോ മറ്റൊക്കെ ആയിരിക്കാം അമാമഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ പൊട്ടിത്തെറിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അത് വീഴുകയും ചെയ്തപ്പോൾ അല്ലാൻ ഈ കാര്യങ്ങളൊക്കെ അൽ അലമുൽ ഫതി വളരെ വേദനാജനകമായ അനുഭവമാണ് അൽ അലമുൽ ഫതി വളരെ മോശമായ അനുഭവമാണ് വേദനയാണ് മാതാ മാസാല അപ്പോല്ലി വല്ലാൽ ഈ കാര്യങ്ങളൊക്കെ ഒപ്പം എന്താണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേദനകളാണ് ഈ വിഷയങ്ങളൊക്കെ മോശമായ വേദന ശക്തമായ അല്ലേ സഹിക്കാൻ കാലുകളാണെങ്കിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട് യഹൂസു അദ്ദേഹം ആഴ്ന്നിറങ്ങുകയാണ് ലൈറ്റും പ്രകാശവും എന്നിട്ടോ കണ്ണിന്റെ മുകളിൽ ബന്ധിപ്പിക്കപ്പെട്ട ആ ശക്തമായ പ്രകാശവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് കാലിലുമുള്ള വേദനയും ഒക്കെ അദ്ദേഹം അലട്ടുകയാണ് ട്രൈ ചെയ്യുന്നുണ്ട് കാര്യങ്ങളും വ്യക്തികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ട്രൈ കാണാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വല്ലാസ് വ്യക്തികളെയും ഈ കൺപോളകൾ ഞാൻ ചുരുക്കുന്നുണ്ട് മുതയ്യൻ ജഫ്നേഹി അദ്ദേഹത്തിന്റെ കൺബോളകളെ ചുരുക്കി നോക്കുന്നുണ്ട് കാരണം ദൂരെയൊക്കെ പോലെ കാണുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഖതറമായി സത്യഹോ അദ്ദേഹത്തിന് സാധിക്കുന്ന രൂപത്തിലൊക്കെ അത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ചിന്ത വരികയാണ് അസ്വദ് കറുത്ത ചിന്ത എന്ന് പറഞ്ഞാല് നേരത്തെയുള്ള ഏതെങ്കിലും വേദനാജനകമായ അനുഭവങ്ങളോ ദുഃഖകരമായ സത്യങ്ങളോ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭൂതിക്കാണ് ആ ഒരു അവസ്ഥക്കാണ് പറയാൻ ലഹു ചിന്തയിൽ വരികയാണ് ഒരു കറുത്ത ചിന്ത വരികയാണ് ആരംഭിച്ചു ഭ്രാന്തമായിട്ട് അലറാൻ തുടങ്ങുകയാണ് അദ്ദേഹം ഭ്രാന്തമായിട്ട് അട്ടഹസിക്കാൻ ആരംഭിക്കുകയാണ് ലൈ സെയ്ത് കുതകം മനസ്സിലോർക്കണൊന്നും യാഥാർത്ഥ്യത്തിൽ ഉണ്ടാവുകയല്ല ലൈ സേത് കുറു അദ്ദേഹം പറയുന്നില്ല അല്ലതീ കാല ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അദ്ദേഹം ഒരു കയ്യനെ ഒരു കരത്തെ ഫീൽ ചെയ്തു വായന്റെ മുകളിലൂടെ അങ്ങനെ പിടിക്കുന്ന തടവുന്ന വളരെ കൂടെ പൗരുഷത്തെ പൗരുഷത്തോടുകൂടെ അല്ലെങ്കിൽ പരിഭരിക്കൻ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വായന്റെ മുകളിലൂടെ എങ്ങനെ തടവ്

കാര്യങ്ങൾ കഴിഞ്ഞുപോയ ഇദ്ദേഹത്തിന്റെ അവസ്ഥകൾ ഓർക്കുകയാൾ സൗത്തു ആ ശബ്ദം അദ്ദേഹം എത്തിച്ചേർത്തു ഇങ്ങനെ അത് ഒരു എന്താണ് കുത്തിന്റെ ഒരു കുത്തനാണ് അന്നമാ പരുത്തിയുടെ മറ്റെന്തോ എന്ന് മനസ്സിലായി കന്നമാളി പറ കുത്തിന് അതൊരു പരുത്തിയോൺ ഉണ്ടാക്കിയെന്തോന്ന് മനസ്സിലായി കുൻ കുൻ ഹൈ ഹാലിൻ മിൻ അപ്പൊ പറയണെ നീ ബുദ്ധിമാനാകൂ നീ ബുദ്ധിയുള്ളവനാകൂ ചിന്തിക്കുന്നവനാകൂ കുൻ 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 കാന ചിന്തിക്കുന്നവനാകൂൻ ഒരു കാലത്തോട് പടച്ച ഉണ്ടാവൂ എന്ന് പറയപ്പോ അത് ഉണ്ടാവും ഇന്നാല ഹയ്യൻ ഏതവസ്ഥയും ബുദ്ധിമാനാവുക എന്നുള്ളത് അഫ്ലുൻ അൻതമൂത്ത മരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് മരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് ليس يدري هل استطاعوا أن يسمعوه وهو يسيح من بين أسنانه والإذ اللزجة مطبقة فوق فمه أم أن صوته ضاع في حلقي أنه على حي حال ما زال يسمع الصوت نفسه كان إنسانا آخر كان يسيح في أذني لا الموت أفضل ليس يدري أدهتنا لا he does not know. റിയില്ല ഹൽ അവർക്ക് സാധിച്ചോ സാധിക്കുമോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല ഐ എസ് മഹൂഹു അവർ അദ്ദേഹത്തെ കേൾക്കുക അദ്ദേഹം പറയുന്നത് കേൾക്കുന്നതായിട്ട് അവർക്ക് കണ്ടു കഴിഞ്ഞോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല ഈ പല്ലുകൾക്കിടയിലൂടെ എന്ന് പറഞ്ഞ ശബ്ദമൊക്കെ പുറപ്പെടുന്നത് പല്ലുകളിലൂടെ നാവുവിന്റെ വാത്തവൊക്കെ അല്ലോ അപ്പോഹുദ്ദേഹം അട്ടഹസിക്കുകയാണ് ഉച്ചത്തിൽ സംസാരിക്കുകയാണ് ബൈന അസ്നാൻ അദ്ദേഹത്തിന്റെ പല്ലുകൾക്കിടയിൽ ആ നനവുള്ള പശുമയുള്ള ആ കൈയിൻ്റെ ഇടയിലൂടെ ഹി അദ്ദേഹത്തിന്റെ വായങ്ങ മൂടിയ മുത്തബത്തൻ ഫോക്കഫം അദ്ദേഹത്തിന്റെ വായിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച ആ കൈയിൻ്റെ ഇടയിലൂടെ കുടുങ്ങി പോയോ ഹൽക്കാര തൊണ്ട തൊണ്ടയിൽ നഷ്ടപ്പെട്ടു പോയോ പലപ്പോഴും നമുക്ക് ശബ്ദം എന്ത് ചെയ്യാ തൊണ്ടയിൽ കെട്ടിപ്പിടിക്കാറുണ്ട് നമുക്ക് വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകുമെന്നാണ് സംസാരിക്കുമ്പോ ആ സംസാരം പുറത്തേക്ക് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തുനിന്നായിരിക്കും നമുക്ക് ശബ്ദം നഷ്ടപ്പെട്ടോ തൊണ്ടയിൽ ായാലും അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെ എന്ത് ചെയ്യാൻ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത് ഒരു മനുഷ്യനെ പോലെ എങ്ങനത്തെ മനുഷ്യനാണ് കാന യെസ്ഫിനെ അദ്ദേഹത്തിന്റെ ചെവിയിൽ പറയുന്നത് പോലെ അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ അദ്ദേഹത്തിന് കേൾക്കുന്നത് പോലെ തോന്നി അദ്ദേഹത്തിന്റെ ചെവിയിൽ പറയുന്നതായിട്ട് ലാ അൽ മൗത്ത് അഫ്ദലു അങ്ങനെയല്ല നേരത്തെ പറഞ്ഞത് മരണത്തെക്കാൾ നല്ലത് ഇത് തന്നെയാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ ഇപ്പൊ ആരോ പറയുന്നത് പോലെ തോന്നിപ്പോവയല്ല അങ്ങനെയല്ല അൽ മൗത്ത് അഫ്ദലു മരണമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് മരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ആരോ പറയുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് وأن مرت عشر سنوات على ذلك المشهد الكريه مرت عشر سنوات على اليوم الذي اقتلع فيه رجولته من ولقد عاش هذا الذل يوما وراء يوم وساعة إثر ساعة مضغه مع كبريائه وافتقده كل لحظة من لحظات هذه السنوات العشر ورغم ذلك فإنه لم يعتده قط لم يقبله قط عشر سنوات طوال وهو يحاول أن يقبل الأمور ولكن ولكنه ولكن أي أمور أن يعترف ببساطة بأنه قد ضيع رجولته في سبيل الوطن ومن نفعه لقد رجولته وضاع الوطن വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു ഇപ്പോ പത്തു വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു അലിഹദുൽ കരീഹ് ആ വെറുപ്പുള്ള കാഴ്ചയിൽ അന്ന് സംഭവിച്ചു പോയ ആ വെറുക്കപ്പെട്ട കരീഹന കരീഹ് വെറുക്കപ്പെട്ട ആ ഒരു സന്ദർഭം ആ ഒരു വ്യൂ ആ ഒരു കാഴ്ച അത് കഴിഞ്ഞു പോയിട്ട് പത്തു വർഷത്തോളമായി مرات عشر سنوات على اليوم بدور شنغل بدور شنغل كرني اليوم الذي يقتلعوا فيه عاد وسط تلاعيرنو أبى بريدة تدري يقتلع يقتلع يقتلعوا أنا പിഴിതെടുക്കുക നാമാവശേഷമാക്കുക വേരോടെ പിഴുതെടുക്കുക എന്നൊക്കെ അർത്ഥം വരുന്നത് ഋജൂരത്തവും അദ്ദേഹത്തിന്റെ ആ യൗവനം അദ്ദേഹത്തിന്റെ ആ എബിലിറ്റി അദ്ദേഹത്തിന്റെ ആ ശേഷി അദ്ദേഹത്തിന്റെ പ്രാപ്തി ആ കഴിവൊക്കെ എടുത്തുപോയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് പത്ത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു വലക്കത് ആഷ ഹാദുല യൗമൻ വറഅയോ ഓരോ ദിവസവും ഈ ഈ വിഷമം ഈ ദുഃഖം പേറിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു ആഷ അദ്ദേഹം ജീവിച്ചു ഹാദദു നിസ്സാരത ഈ നിന്യത ഈ അവസ്ഥ ഓരോ ദിവസവും ഒരു സമയത്തിന്റെ വേറെ മറ്റൊരു സമയം സമയ അതിന്റെ ശേഷം അപ്പോ ഉടനെ ഈ അദ്ദേഹം അതൊക്കെ എന്ത് ചെയ്തു ഏർ അദ്ദേഹം അതൊക്കെ വിഴുങ്ങിക്കളഞ്ഞു ആ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അദ്ദേഹം വിഴുങ്ങിക്കളഞ്ഞു മഴ കബലിയായി അത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് എന്നിട്ട് പോലും അതൊക്കെ അദ്ദേഹം സഹിച്ചു വിഴുങ്ങിക്കളയാണ് തിന്നു എന്നർത്ഥം പക്ഷേ എന്താടാ ഇവിടെ അത്രയും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു ക്ഷമയോടുകൂടെ നേരിട്ടു എന്നതിലേക്കാണ് പോകുന്നത് ഓരോ സമയം അദ്ദേഹത്തെ നഷ്ടപ്പെടുത്തി എന്തെങ്കിലും ഈ വർഷങ്ങൾ ഈ വർഷത്തിലെ ഓരോ ദിവസവും അദ്ദേഹത്തെന്ത് ചെയ്തു ഇഫ്ത അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് വറക മതാല പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം ഒരിക്കലും ആ വിഷമത്തിന്റെ പിന്നാലെ പോയിട്ടില്ല ആ വിഷമത്തിന്റെ പിന്നാലെ പോയിട്ടില്ല അക്രമമൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഈ പത്തു വർഷങ്ങൾ അദ്ദേഹം എന്തിനാണ് തള്ളി നീക്കുക എന്നതാണ് നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്നത് ഒരിക്കലും അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല ദീർഘമായ പത്തുവർഷങ്ങൾ നീണ്ട പത്തു വർഷങ്ങൾ ആ കാര്യങ്ങൾ അദ്ദേഹം പൊരുത്തപ്പെടാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് നമുക്കൊരു ദുഃഖമോ ഒരു വിഷമോ ഒരു വലിയ സന്തോഷമോ ഉണ്ടായാൽ അത് നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയില്ല കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ ഘട്ടം ഘട്ടമായി വർഷങ്ങളായി നമ്മൾ ഇത് മെല്ലെ ഉൾക്കൊണ്ട് പിന്നെ നമ്മൾ ആ കാര്യം തന്നെ മറന്നു പോകും അപ്പൊ ഇവിടെ പറയുന്നത് ദീർഘമായ നീണ്ട വർഷങ്ങൾ ഈ കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കാര്യങ്ങളെ സ്വീകരിക്കാൻ റിസീവ് ചെയ്യാൻ അദ്ദേഹം ഏത് കാര്യങ്ങള് അയ്യാത്ത വളരെ ലളിതമായ അദ്ദേഹം മനസ്സിലാക്കുന്നത് സമ്മതിക്കുന്നത് രാജ്യത്തിന്റെ മാർഗത്തിലാണ് തന്റെ രാജ്യമായ ഫലസ്തീനിന്റെ കാര്യത്തിലാണ് അബുൽ ഹൈസലാനും ഫലസ്തീനുകാരനാണ് ഫലസ്തീന് തൻ്റെ നാടിൻ്റെ നാടിൻ്റെ മാർഗത്തിലാണ് വഴിയിലാണ് തൻ്റെ റുചൂലത്ത് തൻ്റെ കഴിവ് തൻ്റെ ശേഷി തന്റെ എബിലിറ്റിയെല്ലാം അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് എന്താണ് ഉപകാരം ആ നഷ്ടപ്പെട്ടു പോയി അതിനു വല്ല ഉപകാരവുമുണ്ടോ ഋജൂലത്ത് ഹു അദ്ദേഹത്തിന്റെ ആ എബിലിറ്റി ശേഷി പര്യാപ്ത നഷ്ടപ്പെട്ടു അൽ അദ്ദേഹത്തിൻ്റെ രാജ്യവും നഷ്ടപ്പെട്ടു ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും നാശമുണ്ടായിരിക്കട്ടെ കാരണം അദ്ദേഹം അദ്ദേഹത്തിന് റുചൂലത്ത് കൊടുത്തു അദ്ദേഹത്തിന്റെ യൗവനം കൊടുത്തു അദ്ദേഹത്തിന്റെ അബിലെറ്റ് കൊടുത്തു എല്ലാം കൊടുത്തു പക്ഷേ അതിന്റെ പ്രതിഫലമെന്നോളം അദ്ദേഹത്തിന്റെ രാജ്യമൊന്നും തിരിച്ച് ലഭിച്ചില്ല മറിച്ച് വീണ്ടും ഒറ്റപ്പെടുകയാണ് അപ്പോൾ ഇദ്ദേഹം വിഷമിച്ചോട് പറയുകയാണ് ഷപിച്ചുകൊണ്ട് പറയുകയാണ് എല്ലാ വസ്തുക്കൾ നാശമുണ്ടാവട്ടെട്ട ഈ പ്രപഞ്ചത്തിൽ അഥവാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ വിഷമത്തിൽ ഒരു വിജയം നേടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പ്രകൃതിയെ പഠിച്ച തമ്പുരാനെ സൃഷ്ടിപ്പിനക്കെന്തിയാണ് അദ്ദേഹം ചീത്ത വിളിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ നിർത്തിയത് നമ്മുടെ എന്ന പാഠത്തിലെ അൻപത്തി അഞ്ചാമത്തെ പേജായിരുന്നു അബുൽ ഹൈസറാന്റെ കൂടെ ഇരിക്കുന്ന അസ്അദ് അബുൽ ഹൈസറാനോട് ചോദിച്ചു അലം തത്തസവജ് അബദ നിങ്ങൾ വിവാഹം ചെയ്യുന്നില്ലേ നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ലേ ഒറ്റക്കാണോ ജീവിക്കുന്നത് അങ്ങനെ ഒറ്റക്കാണ് ജീവിക്കുന്നത് എന്നെല്ലാം അതാണ് ഹൈറ് എന്നെല്ലാം അസ്അദ് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവസാനം ഇദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ അബുൽ ഹൈസലാന്റെ ചിന്തയിലൂടെ കഴിഞ്ഞുപോയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും അവസ്ഥകളും ഒക്കെ എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായിരുന്നു നമ്മൾ അവസാനം പറഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ള ഭാഗ അൻപത്തി അൻ അഞ്ചാമത്തെ പേജിലെ കല്ല ഇന്നഹൂലം യഖ്ബൽ അവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഋജുരത്വം അദ്ദേഹത്തിന്റെ പരുഷത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് നഷ്ടപ്പെട്ടത് കാരണമാണ് അദ്ദേഹത്തിന് പലപ്പോഴും വിവാഹം കഴിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ നോക്കൂ കല്ല ഇന്നഹു ലം യഖ്ബൽ ഒരിക്കലുമില്ല كلا إنه لم يقبل بعد عشر سنوات أن ينسى مغساته ويعتادها بل أنه لم يقبل ذلك حتى حين كان تحت المبضع يحاولون أن يقنعوه بأن فقدان الرجولة أرحم من فقدان الحياة يا إله الشيطان إنهم لا يعرفون ذلك قط لا يعرفون شيئا ثم يتنتحون لتعليم الناس كل الأشياء أتراه لم يقبل أم إنه كان عاجزا عن القبول إن كلا ഇന്നഹു ലം അത് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല സ്വീകരിച്ചിട്ടില്ല ബഅദ അശറ പത്ത് വർഷങ്ങൾക്ക് ശേഷം പത്ത് വർഷത്തിന്റെ മുമ്പായിരുന്നു അത്തരം ഒരു ഒരു വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ ഫലസിൽ വെച്ച് അനുഭവപ്പെട്ടത് അപ്പൊ പത്ത് വർഷത്തിന് ശേഷം അദ്ദേഹം എന്തില്ല മറന്നുഹു അതിനെ മറക്കാൻ അഥവാ അദ്ദേഹത്തിന്റെ ഈ ദുരന്തം ആസത്തന ദുരന്തം ഈ ട്രാജഡി അപ്പൊ ഈ ദുരന്തം ഈ ദുരിതം മറക്കൽ മറക്കുന്നതിനെ സ്വീകരിച്ച അതിനം പൊരുത്തപ്പെട്ടിട്ടില്ല അത്താതഹ അതുപോലെ തന്നെ അത് അതുമായിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകുക എഴുത്താതെ എഴുത്താതെ പതിവാക്കുക എന്ന അപ്പോൾ ഈ ഒരു ദുരന്തം ഈ ഒരു വിഷമം ഈ ഒരു അപകടത്തെക്കുറിച്ച് മറക്കാനും അത് പൊരുത്തപ്പെട്ടു പോകാനും അദ്ദേഹം എന്തു ചെയ്തിട്ടില്ല അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ബൽഅലിക്ക എന്നല്ല അദ്ദേഹം അത് ഹീന സ്വീകരിച്ചിട്ടെന്നല്ല മരിക്കുന്നത് വരെ അദ്ദേഹം മണ്ണിന്റെ ചുവട്ടിൽ വരെ അദ്ദേഹം എന്ത് ഇത് സ്വീകരിക്കില്ല യു ഹാവ് ശ്രമിക്കുകയാണ് ഹാവല യു അവർ ശ്രമിക്കുകയാണ് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ റുജൂല നഷ്ടപ്പെടുക എന്നത് പുരുഷത്വം എടുത്തു കളയുക എന്നത് ജീവിതം നഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ കാരുണ്യമാണ് അർഹമു മിൻ ജീവിത നഷ്ടത്തെക്കാൾ വളരെ അനുഗ്രഹീതമാണ് അദ്ദേഹം പറയണ യാ ഇലാ ഓ ഓ റബ്ബേ ഇന്നഹും ഷൈൻമാരുടെ അവർക്ക് തീരെ അറിയില്ല ഒന്നും അവർക്കറിയില്ല പിന്നെ ജനങ്ങളെ വേണ്ടി അവര് എല്ലാ കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ് ആഹ്ലാദിക്കുകയാണ് സന്തോഷിക്കുകയാണ് ആ തറാഹു നീ കാണുന്നുവോ അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആജിസൻ അനിൽ എന്നല്ല അദ്ദേഹത്തിനത് സ്വീകരിക്കാൻ ഈ നഷ്ടപ്പെട്ട ആ കാര്യം അത് ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹം അശക്തനാണ് അനിൽ ഇന്നഹുനൽ അവ കബൂലിനെ തൊട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തൊട്ട് അവൻ അദ്ദേഹം എന്താണ് അശക്തനാണ് അല്ല മുന്തുഹാൽ ആദ്യ നിമിഷങ്ങൾ മുതൽ ആദ്യ സമയങ്ങൾ മുതൽ എന്ന് സമയം ഇവിടെ നിമിഷം ആദ്യ സമയങ്ങൾ മുതൽ ആദ്യ നിമിഷങ്ങൾ മുതൽ കാന അദ്ദേഹം തീരുമാനിച്ചിരുന്നു അല്ല യഖബല അത് സ്വീകരിക്കാതിരിക്കാൻ അപ്പോ തുടക്കത്തിൽ തന്നെ റുജൂറത്ത് നഷ്ടപ്പെട്ടത് മുതൽ തന്നെ അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി പേജ് أنجار. نعم أدي. هذا هو الصحيح بل انه كان عاجزا عن تصور الامر بتمامه حتى انه بلا وعي هرب من المستشفى قبل ان يشفي نهائيا كان كان هروبه كان قادرا على تسويه الامور من جديد لقد احتاج الى وقت طويل حتى يعتاد مجرد الحياه ولكن تراه اعتادها لي ليس بعد كما سئل بشكل عابر لماذا لا تتزوج عاد اليه الاحساس الكريح بألم يغوص بين فخذيه كانه ما زال ملقى تحت الضوء المستدير الساطع وساقاه مرفوعتان الى فوق نقود برد ബൽ ാണ് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അൻ തസവറിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിപൂർണമായിട്ട് ചിത്രീകരിക്കാൻ പരിപൂർണമായിട്ട് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഒരു െ കെയാതെ വിരണ്ടോടുക പേടിച്ചോടി കബുൽ ഫൈനൽ ആയിട്ട് അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റൽ ഇറങ്ങിയോടി കബുൽ ഈ ഷിഫയാകുന്നതിന് മുമ്പ് തന്നെ നിഹായൻ അവസാനമായിട്ട് അന്ന ഹുറൂബു അദ്ദേഹത്തിൻ്റെ ആ ഓട്ടം അദ്ദേഹത്തിൻ്റെ ആ രക്ഷപ്പെടൽ കാന ഖാദിറൻ അലാ തസ്വീ തുല്മൂര് മിൻ ജദീദ് കാര്യങ്ങളെ പുതുതായി ക്രമീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് കഴിവാകുകയായിരുന്നു കാന ഖാദിറൻ അദ്ദേഹം കഴിവുള്ളവനായിത്തീരുന്നു അലാ തസ്വീ തുല്യമൂർ കാര്യങ്ങളെ ശരിയാക്കുന്നതിൽ കാര്യങ്ങളെ ക്രമമായി ചെയ്യുന്നതിൽ മിൻ ജദീദ് പുതുതായിട്ട് ലക്കതി ഹത്തരാജ അദ്ദേഹത്തിന് ആവശ്യമായി വന്നു അദ്ദേഹത്തിന് ആവശ്യമായി വന്നു ഇലാ വഖ്തിൻ ൻ ഒരുപാട് സമയം അദ്ദേഹത്തിന് ആവശ്യമാക്കി ഹത്താ യഅതാദ ഹയാത്ത് ഈ കേവല ജീവിതം ഒന്ന് പതിവായി വരാൻ കേവല ജീവിതം ഈ വൈവാഹിക ജീവിതമല്ലാതെ ഒറ്റക്കുള്ള ഈ ജീവിതം ഒന്ന് പൊരുത്തപ്പെട്ടു പോവാൻ അദ്ദേഹത്തിന് ഒരുപാട് സമയം വേണ്ടി വന്നു വലാകിൻ വല കിൻതറത്താതെ നിങ്ങൾ കാണുന്നില്ലേ അല്ലെ നീ കാണുന്നില്ലേ അദ്ദേഹം എപ്രകാരമാണ് ഈ ജീവിതം ഈ അദ്ദേഹത്തിന്റെ ഈ ഒറ്റപ്പെട്ട ലൈഫ് അദ്ദേഹം പതിവാക്കിയത് നിങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ എല്ലാവരും അദ്ദേഹത്തെ ചോദിക്കുന്നത് പോലെ നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് മാരേജ് ചെയ്യുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല ലാ കഴിക്കുന്നില്ലാത്ത ആദ ഇലയിൽ ഇങ്ങനെ ആളുകളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്ന് ആളുകളൊക്കെ ചോദിക്കുമ്പോ ആദ ഇലയിൽ അദ്ദേഹത്തിന് അല്ലാത്തൊരു മോശം ഫീലിംഗ് അനുഭവപ്പെട്ടു ഒരു മോശം ഫീലിംഗ് അദ്ദേഹത്തിന് പതിവായി മോശം പ്രത്യേക വേദനയിൽ അദ്ദേഹത്തിന്റെ ഇരു ഇരു കാലിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന രൂപത്തിലുള്ള വേദനാജനകമായ ഒരു അവസ്ഥാ വിശേഷം അദ്ദേഹം അനുഭവപ്പെട്ടു لديهم "أدهم ملقى تحت الله المستدير" സാത്യ നല്ല ബ്രൈറ്റനിങ് ആയ നല്ല വട്ടത്തിലുള്ള വെളിച്ചത്തിന്റെ താഴെ അദ്ദേഹം അകപ്പെട്ടതുപോലെ അനുഭവപ്പെടുകയാണ് അദ്ദേഹം ഹീസ് കണ്ടിന്യൂയിങ് അനുഭവപ്പെടുക നേരിടുക നല്ല ബ്രൈറ്റനിങ് ആയ അതുപോലെ തന്നെ വട്ടത്തിലുള്ള റൗണ്ട് രൂപത്തിലുള്ള പ്രകാശത്തിന്റെ താഴെ അദ്ദേഹം അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് വസാക്കാ ഹു മർഫു ആയ തദാനി അദ്ദേഹത്തിന്റെ ഇരു ും രണ്ട് കണങ്കാലുകളും ഇലഫോക്ക് മുകളിലേക്ക് വെച്ചതുപോലെയാണ് അദ്ദേഹം ഇരിക്കുന്നത് അനുഭവപ്പെടുകയാണ് ബാക്കി ഭാഗം നോക്കൂ കാനുള്ള مد أسعد يده فأنزل حاجبة الشمس المستطيلة ليقع الظل على وجه بالخيزران، نعم إن هذا أفضل، شكرا أتعرف إن أبا قيس رجل محظوظ، أحس أسعد بأن أبا الخيزران يريد تغيير موضوع الزواج الذي أثاره بسؤاله فاستجاب لذلك ببساطة لماذا؟ നോക്കൂ നിങ്ങൾ കാനല്ലോ മുത്തൻ വസാത്യാൻ പ്രകാശം ഈ വാഹനങ്ങളെ ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാവരുന്ന ആ വെയിലിന്റെ പ്രകാശം കാനല്ലൗ അ പ്രകാശമായിരുന്നു മുത്തവഹിജൻ ശക്തമായി ജ്വലിക്കുന്നതായിരുന്നു വസാത്യാൻ ശക്തമായി തിളങ്ങുന്ന ബ്രൈറ്റനിങ് ആയിരുന്നു അപ്പൊ സാത്യായിരുന്നു മുത്തവഹിജായിരുന്നു ഹത്താൻ ഏതുവരെ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ രണ്ട് കണ്ണുകൾ ഇങ്ങനെ നിറയാൻ തുടങ്ങി

ലൈറ്റ് വരാതിരിക്കാൻ വേണ്ടി ആ സൂര്യന്റെ ആ മറയെ അദ്ദേഹം ഇറക്കി കൊണ്ടുവന്നു അല്ലെ മുസ്തീല ആ വാഹനത്തിലേക്ക് ഇങ്ങനെ അടിച്ചു വീശി നീണ്ടുവരുന്ന ആ സൂര്യന്റെ ഒരു മറ ഇട്ട് കൊടുത്തു അദ്ദേഹം അബുൽ ഹൈസറാന്റെ മുഖത്ത് നേൾ കിട്ടാൻ വേണ്ടിയിട്ട് ലിയക്ക ആ വീഴാൻ വേണ്ടി സംഭവിക്കാൻ വേണ്ടി അല്ലില് തണല് അലവജുൽ അപ്പൊ അബുൽ ഹൈസാന്റെ മുഖത്തേക്ക് തണല് കിട്ടാൻ വേണ്ടി അസ് അത് തൻ്റെ തൈ കൈയിങ്ങനെ സൂര്യപ്രകാശത്തിന് അഭിഭവമായി നീട്ടി നാം അപ്പോ അബുൽ അബ്ദുൾ പറയാ നാം ശരിയാണ് അതെ അതെ ഇതുപോലെ നല്ല കാര്യമാണ് ഇതെ നല്ല കാര്യമാണ് ശുക്രൻ താങ്ക് യു താങ്ക്സ് നിങ്ങൾ ചെയ്യുന്നതിന് നന്ദി അ ത ആരിഫ് നിനക്കറിയുമോ എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് അബുൽ ഖൈസാൻ അ ത ആരിഫ് നിങ്ങൾക്കറിയുമോ ഇന്ന ഖൈസ് റജുൽ മഹദൂദ് അബൂ ഖൈസ് നല്ല ഭാഗ്യവാനാണ് അബൂ ഖൈസ് നല്ല ഭാഗ്യമുള്ള ഒരാളാണ് ഇന്ന അബാ ഖൈസ് ഇബാ ഖൈസ് തെറ്റാ ഇന്ന അബാ ഐസ് അബാ ഖൈസ് റജുൽ മഹദൂദും നല്ല ഭാഗ്യമുള്ളൊരു ഒരുത്തരാണ് ഒരു വ്യക്തിയാണ് أحس أسعد أسعد منسلاي ما أسعد توني بأن بالخيزران خيزران أبل يريد വി വിവാഹത്തിന്റെ വിഷയം മാറ്റാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അബുൽ ഹൈസറാന് തോന്നി നേരത്തെ സോറി അസദിന് തോന്നി നേരത്തെ അസദ് അബുൽ ഹൈസറാനോട് ചോദിച്ചിരുന്നു ലിമാൻ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം വിവാഹം ചെയ്തിട്ടില്ല ആ ചോദ്യത്തിൽ നിന്നായിരുന്നു ഒരുപാട് ഒരുപാട് ചിന്തകളും വിഷമങ്ങളും നേരത്തെ അനുഭവിച്ച മുസീബത്തുകളും ബലാഹുകളുമൊക്കെ അബുൽ ഹൈസറാൻ ഇങ്ങനെ നോക്കിയത് അപ്പോൾ അസ് അതിന്റെ ചോദ്യത്തിന് വലിയ മറുപടിയൊന്നും പറയാതെ അവസാനം അസ് അസ്അദിനോട് ചോദിക്കുകയാണ് എന്ത് ഖൈസ് ഒരു വാക്യവാനായ മനുഷ്യനാണ് ഇതങ്ങട്ട് കേട്ടപ്പോ അസ് അത് അസദിന് തോന്നി അസദിന് അനുഭവപ്പെട്ടു അബൽ അബൽ ഹൈസറാൻ ഹൈസറാൻ ഇത് ഉദ്ദേശിക്കുന്നുണ്ട് ഈ കല്യാണത്തിന്റെ വിഷയം കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ആ വിഷയം യും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അല്ല അതായിരുന്നു ചോദിച്ചത് ലിമാറഹു അദ്ദേഹത്തെ ഇളക്കിവിട്ടാന്ന ബിസ് ആലി അദ്ദേഹത്തെ ചോദ്യം കൊണ്ട് അപ്പോ അബുൽ ഹൈസറാനോട് ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമാണ് അല്ലെ അദ്ദേഹത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അദ്ദേഹം പല പല ചിന്തകളിലേക്ക് പോകും അപ്പോ ഇവിടെ യുറമി തന്റെ ചോദ്യം കൊണ്ട് അദ്ദേഹത്തെ ഇളക്കി വിട്ടിരുന്നു ഫസ്ലി കവി പ്രസാദത്തിൻ അപ്പോ അസ് ഈ ചോദ്യത്തിൻ്റെ അല്ല അബുൽ ഖൈസാന്റെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് വളരെ ലളിതമായി വളരെ സിമ്പിളായിട്ട് മറുപടി പറയാ പറയാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഭാഗ്യവാനെന്ന് നിങ്ങൾ പറയാനുള്ള കാരണം അത് കേട്ടപ്പോൾ അബുൽ ഖൈസാൻ പറയുന്നു ഖല്ലു അപ്പോ ലോ ഖുദ്ദിറലഹു അയ്യദ്ബീന ഇങ്ങനെ കള്ളക്കടത്ത് നിറത്തി കൊടുക്കുന്ന ആളുകളോടൊപ്പമാണ് അബുൽ കൈസിന് പോകാൻ അവസരം ലഭിച്ചതെങ്കിൽ ലോ ഖുദ്ദിറലഹു അദ്ദേഹത്തിൻ്റെ അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ കണക്കാക്കപ്പെടുകയാണെങ്കിൽ കൂടെ പോകാൻ അവസരം അനുവദിക്ക ലഭിക്കപ്പെടുകയാണെങ്കിൽ ലക്കാനൂല കുവൈത്തി അദ്ദേഹത്തിന്റെ കുവൈത്തിലേക്കുള്ള ഒരു അത്ഭുതകരമായ രൂപത്തിലാകുമായിരുന്നു ലാക്സറവല കല്ലു ഞാൻ കൂട്ടി പറയുന്നുമില്ല കുറച്ച് പറയുന്നുമില്ല എന്ന് പറഞ്ഞാൽ അബുഖൈസർ വൃദ്ധനായ മനുഷ്യനാണ് ആ വൃദ്ധനായ മനുഷ്യനായ അദ്ദേഹം ഇറാഖിലെ മരുഭൂമിയിലൂടെ നടന്നിട്ടോ മറ്റോ രൂപത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ ഇവരുടെ കൂടെ യാത്ര പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാകുമായിരുന്നു ചിലപ്പോൾ അദ്ദേഹം അവിടെ എത്തിച്ചേരുക എന്ന് ആര് പറയണ അബുൽ ഖൈസറാൻ പറയുക ലക്കാന വസൂൽഹു കുവൈത്ത് കുവൈത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ എത്തിച്ചേരലാകും ബിമസാബത്തിന്റെ അഴജൂബ ഒരു പ്രത്യേക അത്ഭുതകരമായ രൂപത്തിൽ അത്ഭുതകരമായ ശൈലിയിലാകുമായിരുന്നു കാരണം എത്തുമോ എന്നൊന്നും അറിയില്ല കുവൈത്തിൽ എത്തിച്ചേരുമോ അതോ വഴിയിൽ വെച്ച് മരിക്കുമോ എന്നൊന്നും അറിയില്ല കല്ലു കൂട്ടുന്നുമില്ല കുറക്കുന്നുമില്ല കത്തുൽ കത്ത أبو الخيزران ذراعه عن المقبض واتكأ بصدره فوقهما أنت لا تعرف كيف تجري الأمور هنا كلكم لا تعرفون اسألني أنا اسألني إنني أعرف قصصا يبلغ عددها عدد شعر القط إن الرجل السمين يبدو طيبا لقد ملت إليه തൻ്റെ ചുമലിങ്ങനെ വെച്ചു അലൽ എങ്ങോട്ട് വെച്ചു ഈ ചാരി വെച്ചു അബി നെഞ്ച് അതിൻ്റെ മേൽ മേൽ ഈ സ്റ്റേറിങിന്റെ മേലച്ചാരി വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണല്ലോ പോലെ അബുൽ ഖൈസറാൻ തൻ്റെ ഈ കത്തിന്റെ ഭാഗത്ത് ചുമലിന്റെ ഭാഗനെ വെച്ചു അലൽ എവിടെ ഈ മിക്വതിന്റെ മുകളിൽ വത്തക് അബിസരിഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ നെഞ്ചുകൊണ്ട് എന്ത് ചെയ്തു ഇങ്ങനെ വത്തക് അബിസരിഹി തന്റെ നെഞ്ചുകൊണ്ട് ഇങ്ങനെ ചാരിയിരുന്നു കഹുമാ ഈ രണ്ട് കയ്യന്റെയും മുകളിലായിക്കൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയാ അന്തല്ലാത്ത ആരിഫ് കൈഫത്തുള്ള ഇവിടെ കാര്യങ്ങളിൽ എപ്രകാരം ആണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല അന്തല്ലാത്ത ആരിഫു നിങ്ങൾക്കറിയില്ല കൈഫത ശരിയല്ലു മോർഹുന ഇവിടെ കാര്യങ്ങൾ എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന വിവരം നിങ്ങൾക്കില്ല കുല്ല കുമില്ലാത്ത ആരിഫൂന നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇസ് അൽ നീ എന്നോട് ചോദിക്കൂ എന്നോട് ചോദിക്കൂ എനിക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് സംഭവിക്കുക എന്തൊക്കെയാണ് സംഭവിച്ചത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇസ് അൽ നീ എന്നോട് ചോദിക്കൂ അന അന ി എനിക്കറിയാം എന്നോട് ചോദിക്കും ഞാൻ മറുപടി പറയാം ഇന്നനി ആ ഖസസൻ എനിക്കൊരുപാട് കഥകൾ അറിയാം ആ കഥകളുടെ എണ്ണം എത്തും എന്റെ ഷാരൽ കെത്തി പൂച്ചയുടെ രോമം വരെ ആ പൂച്ചയുടെ പൂച്ചയുടെ രോമത്തിൽ രോമത്തോളം ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം അത്രയും എണ്ണം എനിക്കറിയാം എന്നാ ഇന്നനി ആരിഫു കസസൻ എനിക്കൊരുപാട് കഥകളറിയാം ദുഹ അതിൻ്റെ എണ്ണം എത്തിച്ചേരും പൂച്ചയുടെ രോമത്തിന്റെ കണക്ക് കണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് 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 കഥകൾ എനിക്കറിയാം ഇന്ന ഇന്നറുര സമീൻ തൊയ്യബ ആ തടിയനായ മനുഷ്യൻ നിങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്ത ആ ആ തടിയനായ മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ നിങ്ങൾക്ക് തോന്നും ലഹദമെൽത്തുവിൽ പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ കള്ളത്തരവുമെല്ലാം എനിക്ക് പരിചയമുണ്ട് ഇന്നറുടെ സമീൻ തൊയ്യബ ആ സമീനായ മനുഷ്യൻ ആ തടിയനായ മനുഷ്യൻ എനിക്ക് നല്ലതാൻ തോന്നിപ്പോ പക്ഷേ എനിക്കദ്ദേഹത്തെ കുറിച്ചറിയ ലേ ഹി ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നേരിട്ടുണ്ട് ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അൻപത്തി ഏഴാമത്തെ പേജ് നോക്കൂ അൻസല അൻസല അബുൽ അബുൽ ജബീനിഹി അൽ അൽ വഖാല ഹാ ഇന്ന സമീൻ ലാ ലാ യദ്ഹബു മഅക ഹുദൂദ് വഹുവ മാദാ മാദാ യഹദസു യഹദസു ഖൈസ ചായ അദ്ദേഹത്തിന്റെ കൈ മുൻകൈ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നെറ്റിയിലെ എന്ത് ഈ വിയർപ്പിനെ തുടച്ചെടുത്തു വമസഹ കമ്മിറ മുൻകൈലെ കൈയിന്റെ തണ്ട മുൻകൈ കൊണ്ട് എന്നിൽ അദ്ദേഹം പറഞ്ഞു ഹാ ഇന്ന ഇന്നുല സമീൻ ആ തടിയനായ മനുഷ്യൻ ആ വലിയ മനുഷ്യൻ ലായദ്ക്ക എബറൽ ഹെദൂത് അതിർത്തിയിലൂടെ നിങ്ങളോടൊപ്പം പോരൂല ലായദ്ഹബുമാക്ക നിങ്ങളോടൊപ്പം അദ്ദേഹം പോരുകയില്ല വരികയില്ല എബറൽ ഹെദൂത് ആ അതിർത്തിയിലൂടെ അവർ അദ്ദേഹം വരില്ല ബഹുവലായ ഹരിഫുമാതായ ഹിതസ്സു അവിടെ എന്താ സംഭവിക്ക എന്ന് അതിർത്തിയിൽ നിങ്ങൾ ഏത് രൂപത്തിലാണ് ചെക്ക് ചെയ്യുക ഏത് രൂപത്തിലാണ് നിങ്ങൾ തടഞ്ഞു വെക്കുക എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല കാരണം അദ്ദേഹം അതിർത്തി വരെ നിങ്ങളോടൊപ്പം പോരുകയില്ല മാതായ ഹെതുസു ആ വഴിയിൽ വെച്ചുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നോ നിങ്ങൾ ഏത് രൂപത്തിലാണോ ചെക്ക് പോസ്റ്റിൽ ആളുകൾ കൈകാര്യം ചെയ്യുക എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല ഇന്ന് ഇനി നമുക്ക് പറയാനുള്ള ഭാഗം അദ്ദേഹം ഇത്തരം കഥകളാണ് ഈ മരുഭൂമിയിലൂടെ ബസ്രയിൽ നിന്നും ഇറാഖിൽ നിന്നും ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നിട്ടും മറ്റു രൂപത്തിലുമൊക്കെ കുവൈത്തിൽ എത്തിച്ചേർന്ന കുറേ ആളുകളുടെ കഥയാണ് ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത്ഷാ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ എടുത്തിരുന്നത് നമ്മുടെ പുസ്തകത്തിൻ്റെ അൻപത്തി ആറ് അൻപത്തി ഏഴ് പേജായിരുന്നു അത്തൊരീഖ് എന്ന ഒരു പാഠമായിരുന്നു നമ്മൾ എടുത്തിരുന്നത് അബുൽ ഹൈസറാന്റെ കൂടെ അസ്അദും അദും ഖൈസും മറുവാനും അടങ്ങുന്ന സംഘം യാത്ര പോകുന്ന വഴിമധ്യ അല്ലെങ്കിൽ വഴി എന്നുള്ള റൂട്ട് എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചിരുന്നത് അതില് അവരുടെ വണ്ടിയുടെ ക്യാബിലിരുന്നു കൊണ്ട് അബുൽ ഹൈസറാനും അതുപോലെ തന്നെ അസ്അദ് നമ്മൾ നടക്കുന്ന സംഭാഷണമായിരുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് അവസാനമായിട്ട് തടിയനായ ആളെക്കുറിച്ചായിരുന്നു അബുൽ ഹൈസറാൻ പറഞ്ഞിരുന്നത് അതിനോട് അദ്ദേഹം ഒരിക്കലും നിങ്ങളോടൊപ്പം ഈ ജനങ്ങളെ കള്ളക്കടത്ത് കടത്തി കൊടുക്കുന്ന തടിയനായ മനുഷ്യൻ ഒരിക്കലും നിങ്ങളോടുകൂടെ അതിർത്തിയിലേക്ക് വരില്ല എന്നും നിങ്ങൾക്ക് അയാൾക്ക് എന്താ സംഭവിക്കാന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് ബഹു അലായിഫ് മാതായു ഇനി നിങ്ങൾ നോക്കുക പേജ് നമ്പർ അൻപത്തി ഏഴില് അൻപത്തി ഏഴ് രണ്ടാമത്തെ പേരഗ്രാഫാണ് ആരംഭിക്കുന്നത് ലീ ഹസ്നൈൻ حرب مرة عبر الحدود وبعد مسير أكثر من عشر ساعات حل الظلام عندما أشار المهرب إلى مجموعة من الأضواء البعيدة وقال تلك هي الكويت تصلونها بعد مسيرة نصف ساعة أتدري ما الذي حدث لم تكن تلك الكويت كانت قرية عراقية نائية أستطيع أن أروي لك آلاف من القصص المشابهة قصص رجال تحولوا الى كلاب وهم يبحثون عن نقطه ماء واحده يغسلون بالسنتهم المشققه നോക്കൂ ലി അബുൽ ഖൈസൻ തുടരുകയാണ് ലി ഇബിൻ അബുൽ ഖൈസൻ പറയുക എനിക്കൊരു എളാപ്പാന്റെ മകൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു എളാപ്പാന്റെ മകനുണ്ടായിരുന്നു യുദു ഹുസ്നൈൻ അല്ലെ ഹസ്നൈൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു എളാപ്പാന്റെ മകനുണ്ടായിരുന്നു ഹർ റുബമറത്തൻ ഒരു പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തു ഹൈബർദൂദ് അതിർത്തിയിലൂടെ അദ്ദേഹം നാട് വിട്ടു ഹർ ഉബമർ ഒരു പ്രാവശ്യം നാടുവിട്ടു അല്ലെങ്കിൽ വീട് വിട്ടേച്ചു പോയി അമ്മ ഹർമത്ത് നാട് വിട്ടു അഹബർദൂദ് അതിർത്തിയിലൂടെ പത്ത് മണിക്കൂറിലധികം നടന്നതിന്റെ ശേഷം വബാദ മസീദിൻ അക്സർ അമീൻ അഷറസാത്ത് പത്ത് മണിക്കൂർ നടന്നതിന് ശേഷം ഹല്ലാമു ഇരുട്ടി വ്യാപിച്ചു ഹല്ലാമു ഇരുട്ട് വ്യാപിച്ചു അഴിന്തമാഷാർ അൽമോഹരിബു അപ്പോ അവരെ കൂടെ അവരെ കള്ളക്കടത്ത് നടത്തി കൊടുത്തിരുന്ന മൊഹരിബ് സൂചിപ്പിച്ചുകൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയിലുള്ള ലൈറ്റുകളിലേക്ക് പ്രകാശങ്ങളുടെ കൂട്ടത്തിലേക്ക് നോക്കിയിട്ട് മൊഹരിബ് അവരോട് പറഞ്ഞു അഴിന്തമാഷാറ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അൽമുഹരിബ് ഇല മജ്മു ആ ഒരു കൂട്ടത്തിലേക്ക് ഒരു ഗ്രൂപ്പിലേക്ക് മിനൽ അലുവ ലൈറ്റുകൾ ലൗഉഞ്ചും അലുവാ പ്രകാശ ലൈറ്റുകൾ പറഞ്ഞു കുവൈത്ത് അതാണ് കുവൈത്ത് അപ്പൊ ഒരുപാട് ദൂരെ നിന്ന് മരുഭൂമിയിൽ നിന്ന് ദൂരെ കണ്ട ലൈറ്റ് കാണിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് കുവൈത്ത് ഇനി നിങ്ങൾ അരമണിക്കൂർ നടന്നാൽ നിങ്ങൾ കുവൈത്തിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വകാല അദ്ദേഹം പറഞ്ഞ മുഹരി പറഞ്ഞു അഥവാ ആ കള്ളക്കടത്ത് അവരെ എത്തിച്ചു കൊടുക്കുന്ന ആള് പറഞ്ഞു തിൽ കഹിയൽ കുവൈത്ത് ആ ലൈറ്റ് കാണുന്ന ആ ദൂരെയുള്ള പ്രദേശമാണ് കുവൈത്ത് നിങ്ങൾ ആ കുവൈത്തിൽ എത്തിച്ചേരും ഒരു അരമണിക്കൂർ സഞ്ചരിച്ചാൽ അപ്പൊ അരമണിക്കൂർത്തെ സഞ്ചാര ശേഷം നിങ്ങൾ ആ കുവൈത്തിൽ കുവൈത്തിലെത്തിച്ചേരും അറിയുമോ അത് എന്താണ് സംഭവിച്ചത് ഹദസ എന്താണ് സംഭവിച്ചിരുന്നു നിങ്ങൾക്ക് അറിയുമോ ലംതൽ കുവൈത്ത് അത് കുവൈത്തായിരുന്നില്ല ആ കണ്ട പ്രകാശമുള്ള ആ ഏരിയ ആ പ്രദേശം എന്തായിരുന്നില്ല കുവൈത്തായിരുന്നില്ല കാലത്ത് കറിയത്തിന് ഇറാഖിയന ഇ അത് വിദൂരതയിലുള്ള ഒരു ഇറാഖി ഗ്രാമമായിരുന്നു അപ്പൊ ഇറാഖിന്റെ അതിർത്തി കടന്നു വേണം കുവൈത്തിൽ എത്താൻ അവ വളരെ ദൂരത്തിൽ നിന്ന് കുറെ പ്രകാശങ്ങൾ കണ്ടപ്പോ അതാണ് കുവൈത്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവരെ വഴിയിൽ ഇട്ടു പോവുകയാണ് കാനത്ത് കർഗിയൻ ഇറാഖിയ അത് ഇറാഖി ഗ്രാമമായിരുന്നു നാൻ വിദൂരതയിലുള്ള അത സാദൃശ്യമായ ആയിരക്കണക്കിന് കഥകൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് സാധിക്കും അബുൽ ഹൈസാം പറയാ ഹൈസലാം ഐ അസത്യഒൻ എനിക്ക് സാധിക്കും എന്ത് സാധിക്കും അൻ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ച് നൽകുവാൻ ആ ലാഫ്സൽ മുഷാബ സ്ഥലം കഥകളോട് സാദൃശ്യമുള്ള ആയിരക്കണക്കിന് കഥകൾ പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് സാധിക്കും ആലാൽ മുഷാബ സിമിലറായ സിമിലറായ അഥവാ ഇതിനോട് സാദൃശ്യമുള്ള ഒരുപാട് കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് സാധിക്കും نقو باك باك نقو قصص رجال تحولوا الى كلاب وهم يبحثون عن نقطه ماء واحده يغسلون بها السنتهم المشققه وماذا تحسب انه حدث حين شاهدوا خيام البدبي لقد اشتروا جرعه الماء بكل ما يملكون من نقود او خواتم زواج او ساعات يقولون ان حاتم كان بدبيا ولكنني اعتقد أنها مجرد كذبة ذلك زمن راح يا بسعد راح ولكنكم لا تدركون ذلك تحسبون أن الرجل السمين بفسعه أن يعمل كل شيء എന്താ പറഞ്ഞത് കസസുരിജാലിൻ ഒരുപാട് ആളുകളുടെ കഥ തഹവലു ഇലാ കിലാബിൻ നായകളായി മാറിയ നായകളായി ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ആളുകളുടെ കഥ എന്ന് പറഞ്ഞാല് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞിടക്കുന്ന നായകളെ പോലെ മനുഷ്യരായി മാറി കസസുരിജാലിൻ ഒരുപാട് ആളുകളുടെ കഥ തഹവലു അവർ മാറ്റപ്പെട്ടു അവർ ചേഞ്ച് ചെയ്യപ്പെട്ടു ഇലാ കിലാബിൻ കൽബുകളായിട്ട് ഒരു തുള്ളി വെള്ളം

അവരുടെ വിണ്ടുകിയ നാവുകള് വമാദാ തെസബു നിങ്ങൾ എന്തൊന്നാണ് വിചാരിക്കുന്നത് ഖിയാമൽ ബദ്വി ഹസാ ഹദസ എന്താണ് ഉണ്ടായത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഹീന ഹൈനഷാഹദൂ അവര് കണ്ട സമയത്ത് അവര് ദർശിച്ച സമയത്ത് അവര് മനസ്സിലാക്കിയ സമയത്ത് ഖിയാമൽ ബദ്വി ഗ്രാമീണരായ ആദിവാസികളായ ഗ്രാമീണരായ ആളുകളുടെ ഹൈമകള് ബദവികളുടെ മരുഭൂമിയിൽ മറ്റും ജീവിക്കുന്ന ബദുക്കളായ ബദവികളായ ആളുകളുടെ ഹൈമകൾ അവര് കണ്ട സമയത്ത് എന്തേ ഉണ്ടായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ലക്കത് ഇസ്തറോ ജുറമായി അവർ വെള്ളത്തിന്റെ ഒരു ഇറക്ക് ഒരു ഒരു മുറുക്ക് അവർ വാങ്ങി ഇസ്തറാവോ അവര് വാങ്ങി ഈ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന ഈ മനുഷ്യന്മാരി ആളുകള് വാങ്ങി ജുറാത്തലുമായി വെള്ളത്തിന്റെ ഒരു മുറുക്ക് വാങ്ങി ബിക്കുല് അവരുടെ കൈവശമുള്ള എല്ലാ പണവും ഉപയോഗിച്ചുകൊണ്ട് വിവാഹത്തിന്റെ മോതിരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഔ സത്തിന് അല്ലെങ്കിൽ കൈവശമുള്ള വാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ കൈവശമുള്ള വാച്ചുകളോ കല്യാണത്തിന്റെ മോതിരങ്ങളോ അവരുടെ കൈവശമുള്ള പൈസയോ മറ്റോ ഉപയോഗിച്ച് വെള്ളമാണ് ഈ അവര് വാങ്ങിയത് ല അവര് വാങ്ങി ജുറാത്ത ഒരിറക്ക് വെള്ളം വെള്ളം അൽപ്പം വെള്ളം അവര് അവരുടമപ്പെടുത്തുന്ന മണി പൈസ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഔ അല്ലെങ്കിൽ അവരുടെ കല്യാണ മോദനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഔ അല്ലെങ്കിൽ വാച്ച് അവരുടെ ഉണ്ടായിരുന്ന വാച്ചുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് എന്നിട്ട് അവർ പറയുകയാണ് ഈ അറബികൾക്കുള്ള ഒരു വലിയ കഥമുണ്ട് ഹാത്തിമുത്തായി എന്ന് പറയുന്ന ഒരാളുടെ കഥയുണ്ട് ഹാത്തിമുത്തായി എന്ന് പറയപ്പെടുന്ന ഒരാള് ബദവിയായിരുന്നു ആ ബദവിയായ ആള് ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നു അങ്ങനത്തെ ബദവിയെ കുറിച്ച് പദവയുമ്പോൾ ഇവിടെയുള്ള ബദവികൾ ആ രൂപത്തിലല്ല ആരെയും സഹായിക്കാത്ത ഒരറക്ക വെള്ളത്തിന് വേണ്ടി ഈ മനുഷ്യൽ നിന്നും വലിയ തുകയാണ് അവർ ഈടാക്കിയത് അപ്പോ അബുൽ ഹൈസന പറയ യൂന ജനങ്ങളൊക്കെ പറയുന്നുണ്ട് അന്ന എന്ന് പറയുന്ന ചരിത്രത്തിലെ വലിയ ഉദാരവാനായ ഈ അറബിയായിര മനുഷ്യൻ അദ്ദേഹം കാന പദവിയ അദ്ദേഹം ഇവരെ പോലെ ബധുവായിരുന്നു എന്ന് ജനങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അബുൽ പറയ പക്ഷേ ഹൈസാം വിശ്വസിക്കുന്നു അന്നഹ അതൊരു തനിച്ച ശ്രദ്ധാസംബന്ധമാണ് അതൊരു നുണയാണ് അതൊരു കളവാണ് വ്യാജമാണ് കാരണം അങ്ങനെ ഹാത്തിമുത്തായി പദവിയാണെങ്കിൽ ഈ പദവികൾക്ക് എന്തുകൊണ്ടാ സ്വഭാവം ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചു

അത് കഴിഞ്ഞു പോയിരിക്കുന്നു വലാകിന്നകും ലാ തുതിരിക്കൂനതാലിക്ക പക്ഷെ അതൊന്നും നിങ്ങൾക്കറിയില്ല ഓല കിന്നക്കും പക്ഷെ നിങ്ങൾക്ക് ലാ തുതിരിക്കൂനതാലിക്ക ആ വിവരമൊന്നും എത്തിയിട്ടില്ല ആ വിവരമൊന്നും നിങ്ങൾക്കില്ല വിചാരിക്കുകയാണ് ഇറാ ഇറാക്കിൽ നിങ്ങൾ കണ്ട ആ ബസയിൽ കണ്ട ആ തടിയനായ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ അയ്യ അമല എന്ത് ചെയ്യുവാനോ അദ്ദേഹം കൊണ്ട് സാധിക്കും ആളുകളൊക്കെ

سيارة لا طريق الجهرة. كان على وشك النيل في الآخر أنفاسي. أتدرى ماذا فعل؟ كان يريد شيئا واحدا من كل هذه الحياة. كان يريد يعود البصرة فور. أي استرد صحته ويعود إليها عبر الصحراء أيضا إذا لزم الأمر. نقول إننا بند أعرف أدنبارين. أعرف رجلا عاش في الصحراء مربو الجيب تورالا كورتاني كريا ൻ ഒറ്റക്ക് മരുഭൂമിയിൽ ജീവിച്ച ഒരാളെ ഞാൻ അറിയാം നാല് ദിവസങ്ങൾ അപ്പൊ നാല് ദിവസങ്ങളായി മരുഭൂമിയിൽ ഒറ്റക്ക് ജീവിച്ച ഒരാളെ കുറിച്ച് എനിക്കറിയാം എടുത്ത സമയത്ത് പിക്ക് പിക്ക് ചെയ്ത സമയത്ത് ഇൽതഖതറ ചെയ്യാ ഇൽതഖതഹു അലാ ജഹ്റ ജഹ്റ അൽ റോഡിലെ ഒരു വാഹനം അൽ ജഹ്റയിലേക്ക് പോകുന്ന വഴിയിലെ ഒരു വാഹനം അദ്ദേഹത്തെ ഇങ്ങനെ പിക്ക് ചെയ്ത അദ്ദേഹം മരിക്കുന്നതിന്റെ തൊട്ടടുത്ത അവസ്ഥയിലായിരുന്നു അല വഷ്ക് തൊട്ടടുത്ത തൊട്ടടുത്ത നിമിഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം എടുക്കുന്നതിന്റെ അപ്പൊ അദ്ദേഹം മരിക്ക മരിക്കുന്നതിന്റെ വക്കിലെത്തിയിരുന്നു വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ഒന്നും ലഭിക്കാതെ അദ്ദേഹം മരിക്കുന്നതിന്റെ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അല വഷ്കിൻ ഫിൽ ഫാസി അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം എടുക്കുന്ന അവസ്ഥയിലെത്തിയിരുന്നു ആ തരീ നിങ്ങൾക്കറിയുമോ അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം എന്താണ് പ്രവൃത്തി നിങ്ങൾക്കറിയുമോ കാന ി ഈ ജീവിതത്തിൽ നിന്നും അദ്ദേഹം ഒരേ ഒരു കാര്യമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് കാന അദ്ദേഹമായിരുന്നു ഒരൊറ്റ കാര്യമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഈന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു തന്നെ തിരിച്ചു വരാൻ ബസറിലേക്ക് തന്നെ പട്ടം തിരിച്ചു വരാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യങ്ങൾ തിരിച്ചു വേണ്ടി ും കുവൈത്തിലേക്കുള്ള വഴി മധ്യേ ആരോരുമില്ലാതെ അവസാന ശ്വാസം വലിക്കാൻ സമയത്ത് അൽ ജഹ്റ റൂട്ടിലൂടെ പോകുന്ന ഒരു വാഹനമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ അവസാന ഉദ്ദേശം എന്തായിരുന്നു എങ്ങനെയെങ്കിലും ബസറയക്ക് തന്നെ തിരിച്ചെത്തുക അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി അവ ഇലൈഹ അവിടേക്ക് തന്നെ മടങ്ങാൻ സഹറായി മരുഭൂമിയിലൂടെ കാര്യം നിർബന്ധമായി വന്നാൽ തിരിച്ചു വീണ്ടും കുവൈത്തിലേക്ക് തന്നെ വരണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് ബസറിൽ എത്തണമെന്നാണ് പറയുന്നത് കാര്യം നിർബന്ധമായാൽ നിങ്ങൾക്കറിയുമോ അറിയുമോ അതെ എന്തുകൊണ്ടാ അങ്ങനെ അപ്പൊ അദ്ദേഹം വീണ്ടും ഈ എന്താ നമ്മളുടെ ബസറിലേക്ക് തന്നെ മടങ്ങുന്നത് എന്തിനാണെന്നറിയുമോ കാലലി അദ്ദേഹം പറയുകയാണ് അന്നഹുതയിൽ അദ്ദേഹം ബസറിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇരു കരങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ഇരു മുൻകൈകൾ കൊണ്ടും ആ തടിയനായ മനുഷ്യന്റെ ആ തടിയനായ മനുഷ്യന്റെ പെരടയിൽ അടിക്കാൻ വേണ്ടിയാണ് പുറത്ത് അടിക്കാൻ വേണ്ടിയാണ് വയഹന്യക്കോ അദ്ദേഹത്തിന്റെ കഴുത്ത് പിടിച്ചൊന്ന് പോക്കാൻ വേണ്ടിയാണ് കഴുത്ത് പിടിച്ചൊന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയാണ് കാല അബുൽ ഖൈസ പറയാണ് അദ്ദേഹം ഇങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ അദ്ദേഹം വീണ്ടും ബാസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് ഇരു കരങ്ങളും കൂട്ടിക്കൊണ്ട് ആ മനുഷ്യന്റെ അഥവാ തടിയനായ ആളുടെ അദ്ദേഹത്തിന് പെരടിക്കൊന്ന് കൊടുക്കാൻ വേണ്ടിയാണ് വൈഹന്യക്കോ അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയുമാണ് പിന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയാണ് قال

ൂടെ ജോർദാനിലൂടെ ഇറാഖിലൂടെ പിന്നെ വഴികാട്ടിയായ മുഹരിബ് അഥവാ കള്ളക്കടത്ത് ചെയ്തു കൊടുക്കുന്ന മുഹരിബ് അവരെ മരുഭൂമിയിൽ എന്തു ചെയ്യുപേക്ഷിച്ചു പിന്നെ അവരെ ഉപേക്ഷിച്ചു അൽ അൽമുഹുബ് ഫിസ്സഹറ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോയി അവര് കുവൈത്തിന്റെ അതിർത്തി െ പാർ ചെയ്തപ്പോൾ കുവൈത്തിന്റെ അതിർത്തികൾ വിട്ടുകടന്നപ്പോൾ വഹും ലമായി അബുറോഷതുൽ കുവൈത്ത് അവര് കുവൈത്തിന്റെ അതിർത്തികൾ വിട്ടുകടന്നപ്പോൾ

മണ്ണിൽ അൽ മജുഹു അറിയപ്പെടാത്ത പ്രദേശത്ത് മറന്നാടേണ്ടി വന്നു അദ്ദേഹം അവരോടൊപ്പം കൊണ്ടുവന്നു അവ രണ്ട് പേരുടെ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവന്നു അവർ രണ്ട് ഐഡന്റിറ്റി അല അലിൻ പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഐ എസ് എൽ കുവൈത്ത് കുവൈത്തിൽ എത്തിച്ചേരുമെന്ന് അപ്പൊ കുവൈത്തിൽ എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ആ രണ്ട് ആളുകളുടെ തന്റെ കൂട്ടുകാരുടെ ഐഡന്റിറ്റി പോലും അദ്ദേഹം കൊണ്ടുവന്നു എന്നിട്ട് ആ രണ്ട് ഐഡന്റിറ്റി കാർഡ് അയച്ചു കൊടുക്കാൻ വേണ്ടി ആ പേരുടെയും കുടുംബത്തിലേക്ക് ആ പേരുടെയും കുടുംബത്തിലേക്ക് അവരുടെ ഐ ഡി കാർഡുകൾ അവരുടെ ഫോട്ടോ വധിച്ച ഐ ഡി കാർഡുകൾ അയച്ചു കൊടുക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു لم يكن يريد لأحد أن ينصحه لم يكن يريد لأحد അദ്ദേഹം ഉദ്ദേശിച്ചില്ല ഒരാളെ ഉപദേശിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല ഒരാൾക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല അയ്യൻ സഹോ അദ്ദേഹത്തെ ഉപദേശിക്കാൻ കാനയക്കൂലം പറയുമായിരുന്നു അദ്ദേഹം മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല അഖറ പുറത്തു നൽകാനും ഉദ്ദേശിക്കുന്നില്ല അപ്പൊ മറന്നു പോകാനും അദ്ദേഹം വഴി വഴിമധ്യ അനുഭവിച്ച ഈ വെള്ളമില്ലാത്ത ഭക്ഷണമില്ലാത്ത വഴി അറിയാത്ത ഈ അവസ്ഥയിൽ അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം അവർക്ക് പൊരുത്തു കൊടുക്കാൻ ഈ കള്ളക്കട നടത്തി കൊടുക്കുന്ന ആളുകൾക്ക് പൊറത്തു കൊടുക്കാനും അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല മാസക്കാലത്തോളം ഏകദേശം ഒരു മാസക്കാലം സഞ്ചരിച്ച ശേഷം ഇറാഖിലേക്ക് തന്നെ എത്തിച്ചേർന്നു അദ്ദേഹത്തിന്റെ ചക്രങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംഘം അല്ലെ അദ്ദേഹത്തിന്റെ യാത്ര അവിടെ ഇറാഖിൽ തന്നെ അലൈഹി പക്ഷേ അദ്ദേഹം അവർ ഇറാഖിലേക്ക് മടങ്ങി വന്നപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ അലൈഹി അറസ്റ്റ് ചെയ്തു വഹുവ അല്ലാൻ ഇപ്പോൾ ആ മനുഷ്യൻ ഇപ്പോൾ ആ കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വർഷം ചെലവഴിക്കുകയാണ് കഴിഞ്ഞു പോകുകയാണ് വർഷം ഒരു നിസ്സാരമായ ജയിലില് ഒരു ചെറിയ ജയിലില് മാതാ തറാക്ക തെഹസബു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നീ എന്താണ് വിചാരിച്ച അതെ നിനക്ക് എന്തറിയാമെന്ന് എന്തിനാണ് അബുൽ ഹൈസറൻ ചോദിക്കാൻ മാതാ തറാക്ക തെസബു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് إن أبو يعني تأتون إلينا من المدارس مثل الأطفال وتحسبون أن الحياة حينة حينة أتحسب أن أبا قيس لم يكن يقامر بحياته وسوف يكون هو الخاسر أنا متأكد من ذلك تأكدي من الشمس الملعونة هذه غدا حين تصل الكويت ستتذكريني بالخير وتقول كان أبو الخيزران يحكي ثم ثم تحمد ربك الف مره لانني انقذتك من اضفال الرجل السمين هل رايت في عمرك كله هيكلا عظيما ملقى فوق الرملي മാതാ തറാ ക നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നിങ്ങൾ ഞങ്ങളടുത്തേക്ക് വരുന്നത് നിങ്ങൾ ഞങ്ങളടുത്തേക്ക് കുവൈത്തിലേക്ക് പോകണമെന്ന് കൊണ്ട് പറഞ്ഞു വരുന്നത് മിനൽ മദാരിസി സ്കൂളുകളിൽ നിന്നാണ് മിസൽ തുൽ കുട്ടികളെപ്പോലെ പിഞ്ചോമനകളെപ്പോലെ ബാല ബാലന്മാരെ പോലെയാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നു ജീവിതം വളരെ സമാധാനപരമാണ് ജീവിതം വളരെ സൗകര്യപ്രദമാണ് കംഫർട്ടബിൾ ആണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നു അതു നീ വിചാരിക്കുന്നുവോ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് കളിച്ചിട്ടില്ല വിചാരിക്കുന്നുണ്ടോ ഒരു പക്ഷെ അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല എന്നൊക്കെയാണ് ആരുദ്ദേശിക്കുന്നത് അബുൽ ഹൈസ് ആണ് ഉദ്ദേശിക്കുന്നത് അതെ നിങ്ങൾ വിചാരിക്കുന്നുവോ അനു കൈസ്

ായിരുന്നു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കഥകളും അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങളും ഒക്കെ ശരിയായിരുന്നു എന്ന് നിങ്ങൾ പിന്നീട് പറയും പിന്നീട് നിങ്ങൾ നിങ്ങൾ റബ്ബിനെ ആയിരം പ്രാവശ്യം സ്തുതിക്കുക തന്നെ ചെയ്യും സുമനി കാരണം ഞാൻ അങ്ക നിന്നെ രക്ഷപ്പെടുത്തി നിന്നെ ഞാൻ രക്ഷ മിൻ മിൻ റജുൽ റജുൽ സമീൻ ആ തടിയനായ മനുഷ്യന്റെ നിന്നും നിന്നും അഥവാ അദ്ദേഹത്തിന്റെ പിടിയിൽ ആ നിങ്ങളെ കള്ളക്കടത്ത് നടത്തി കൊടുക്കാൻ വേണ്ടി സംസാരിച്ച ആ തടിയനായ ആ മനുഷ്യന്റെ പല്ലുകൾ നിന്നും ഞാൻ നിങ്ങൾ രക്ഷപ്പെടുത്തിയെന്ന അദ്ദേഹത്തിന്റെ പിടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ചതിയിൽപ്പെടാതെ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി ഖൈസ് നീ ചോദിക്കാദിനോട് അൽത്തുണ്ടോ നിന്റെ ആയുസില് നിന്റെ ഈ മുഴുവൻ ആയുസിലും വലിയൊരു ഘടന വലിയൊരു രൂപം വലിയ ഒരു കെട്ടിടം നീ കണ്ടിട്ടുണ്ടോ ഈ മകലിൻ മണലിന്റെ മുകളിലായിക്കൊണ്ട് ആ മണലിന്റെ മുകളിലായിക്കൊണ്ട് വലിയൊരു രൂപം അതല്ലെങ്കിൽ വലിയൊരു കെട്ടിടം അതല്ലെങ്കിൽ വലിയൊരു എന്തെങ്കിലും നിങ്ങൾ അതുപോലെ കണ്ടിട്ടുണ്ടോ അപ്പോ നമ്മൾ അസദ് ചോദിക്കുക മാതാ കുൽത്ത നിങ്ങൾ എന്താണ് ചോദിച്ചത് നിങ്ങൾ എന്താണ് പറഞ്ഞത് അപ്പോ അബുൽ ഹൈസന പറയ സൽ ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ആയുസിൽ കണ്ടിട്ടുണ്ടോ കുല്ല നിങ്ങൾ ആയുസ് മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ത് ഈ മണലിന്റെ മുകളിലിങ്ങനെ മലർന്നു കിടക്കുന്ന രൂപത്തിലുള്ള ഒരു എല്ലിന്റെ രൂപം അല്ലെങ്കിൽ ഒരു വലിയ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് ഹൽ നിങ്ങളുടെ ആയിസിന്റെ

ിയപ്പെട്ട ഫിഫ്ത്ത് സെമ്മിലെ വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പുസ്തകത്തിലെ അൻപത്തി എട്ടാമത്തെ പേജിലൂടെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിരുന്നത് അത്വരിയക് എന്ന പാഠത്തിലെ അഥവാ അഞ്ചാമത്തെ പാഠമായ അത്വരീഖ് എന്ന പാഠത്തിലെ അൻപത്തി എട്ടാമത്തെ പേജിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നതും നോക്കിയിരുന്നതും നമുക്കറിയാം അബുൽ ഹൈസറാൻ്റെ കൂടെ അസ് അതും മറുവാനും അബൂ ഖൈസും അടങ്ങുന്ന നാൽവർ സംഘം അല്ലെങ്കിൽ മൂവർ സംഘം കുവൈത്തിലേക്കുള്ള യാത്രയിലാണ് അവർ വലിയ ടാങ്കറിലാണ് പോകുന്നത് ഇപ്പോൾ ഡ്രൈവറെ സീറ്റിൻ്റെ അടുത്തിരിക്കുന്നത് അസ് അതാണെന്നൊക്കെ നമുക്കറിയാം ഏതായിരുന്നാലും അബുൽ ഹൈസറാനും സോറി അബൂ ഖൈസും മറുവാനും വാഹനത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് അങ്ങനെ വാഹത്തിന്റെ കാബിലിരിക്കുന്ന അസ് അതും അബുൽ ഹൈസറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭാഷണ മധ്യേയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പേജ് നമ്പർ അൻപത്തി എട്ടിലെ അവസാനത്തെ പാരഗ്രാഫ് നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ അൻപത്തി എട്ടിലെ അവസാനത്തെ പാരഗ്രാഫ് നോക്കൂ ദവർ അബുൽ ഹൈസറാൻ സയ്യാറിൻ ثم بدات السيارة تخبو وترتجف فوق طريق تشبه الدرج المنبسط وحس أسعد بأن معه على وشك أن تقفز من بين أسنانه المستقى نوك نبرا دبرا أبو الخيزران أبو الخيزران انددو إن كاركي مقودة سيارته آواهرة آه دي ستيرين ويلن هذا من نلو اللا ويلن دي أبو الخيزران ആ വാഹനം അല്ലെങ്കിൽ ആ അതിന്റെ ആ സ്റ്റിയറിംഗ് വീല് എന്ത് ചെയ്യാന് ഹിഫ്രഹും വാസിയെത്താൻ ഒരു വിശാലമായ ഒരു വലിയ കുഴിയെ അങ്ങോട്ട് എന്ത് ചെയ്യാന് വിട്ടുകടക്കാൻ വേണ്ടി തജാവസ എതാവസ വിട്ടുകടക്കുക അഥവാ നമ്മൾ ഈ പുഴ മുറിച്ചുകിടക്കാന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങോട്ട് എന്താ ഒരു കുഴി അങ്ങോട്ട് ഒഴിവാക്കി കടന്നു പോവാൻ വേണ്ടിട്ട് ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിനെ വളരെ നന്നായിട്ട് അദ്ദേഹം കറക്കുകയാണ് ഫിർ റംലിയ മണലിൽ ഉണ്ടായിരുന്ന കാരണം മരുഭൂമിയിലൂടെയാണ് അവർ യാത്ര പോകുന്നത് സുമ സുമബത്തി സയ്യാറ തു പിന്നെ ആ വാഹനം വാഹനങ്ങനെ ഇളകി മറിയാൻ തുടങ്ങി സയ്യാ തു തർത്തജിഫു അതിങ്ങനെ അനക്കം അനങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ അത് കുലുങ്ങാൻ തുടങ്ങി ഫോക്കിൻ ആ വഴിക്ക് മുകളിൽ ആ റോഡിലൂടെ തഷ്മഹു ദറജൽ മുൻബസിത്ത ഒരു പരന്ന പടികൾ നമ്മളെ ചവിട്ടുപടികളിൽ നമ്മൾ കയറിയുമ്പോ നമുക്കുണ്ടാകുന്ന ഇളക്കം പോലെ ഈ റോഡിലൂടെ അങ്ങനെ പോകുമ്പോ ആ വാഹനം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളകാനും കുലുങ്ങാനും ഒക്കെ തുടങ്ങി തൊരീഖിൻ തഷ്മഹു ആ ദർജൽ മുൻബസിത്തന്ന പരന്ന പടികൾ പരന്ന ചവിട്ടുപടി ോട് സാദൃശ്യമായ രൂപത്തിൽ എന്ത് ചെയ്യുകയാണ് അതിങ്ങനെ ഇളകാനും അനങ്ങാനും കുലുങ്ങാനൊക്കെ തുടങ്ങി അത് അതിന് തോന്നിപ്പോയി എന്ത് അദ്ദേഹത്തിന്റെ വയറ് അദ്ദേഹത്തിന്റെ ആമാശയം അദ്ദേഹത്തിന്റെ വയറ് അല്ലെങ്കിൽ വയറ്റിലുള്ളതൊക്കെ അല്ലിൻ അതടുത്തിരുന്നു അദ്ദേഹം നല്ല ബ്രൈറ്റനിങ് ആയ അല്ലെങ്കിൽ നല്ല തിളക്കമുള്ള മിനിസമുള്ള പല്ലികൾക്കിടയിലൂടെ വയറിലുള്ള വസ്തുക്കളൊക്കെ പുറത്തേക്ക് പോരുമോ എന്ന രൂപത്തിൽ അതിന് അനുഭവപ്പെടുകയാണ് കാരണം ഒരു വാഹനം ശക്തമായി കുലുങ്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും അഥവാ നമ്മുടെ വയറിന്റെ ഉള്ളിലും ഒക്കെ കുലുക്കം അനുഭവപ്പെടും അപ്പോ ഇദ്ദേഹം തോന്നുകയാണ് അദ്ദേഹത്തിന്റെ ഈ വയർ അദ്ദേഹത്തിന്റെ ഈ വയറിലുള്ള വസ്തുക്കൾ അല്ല അത് ഇങ്ങനെ പുറത്തേക്ക് ചാടാൻ ജമ്പ് ചെയ്യാൻ അടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ നല്ല മിനിസമുള്ള അല്ലെങ്കിൽ തിളങ്ങിയ ഷൈനിങ് ആയ ആ പല്ലുകൾക്കിടയിലൂടെ വായിലൂടെ പുറത്തേക്ക് വരുമോ എന്ന് തോന്നിപ്പോകുന്നു കുന്ത അബുൽ പറയാൽ നീ ഒരുപാട് കാണും നീ ഒരുപാട് മനസ്സിലാക്കും ലൗ മഷൈത്തൽമൊഹരിബീന മൊഹരിബീങ്ങളുടെ കൂടെയാണ് നീന പോയിരുന്നതെങ്കിൽ ലൗ യു വാക്ക് നിങ്ങൾ നടക്കുകയായിരുന്നെങ്കിൽ സഞ്ചരിക്കുകയായിരുന്നൊഹരിബീന ഇനിയിപ്പൊ എന്താവട്ടെ സൗഫ ല നീ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിന ഇനിയിപ്പോ അതൊന്നും കഴിയില്ല കാരണം നിങ്ങൾ എൻ്റെ കൂടെയാണ് പോരുന്നത് മുഹരിബീങ്ങളുടെ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിനക്ക് മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരുപാട് 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 കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പൊ നീ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല അഥവാ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോ അത് കേട്ട സമയത്ത് അബുൽ ഹൈസറാ എന്നത് ഇങ്ങനെ പറഞ്ഞപ്പോ അസദ് കല്ലി മാത എന്തുകൊണ്ട് എന്തുകൊണ്ട് അപ്പൊ അബുൽ ഹൈസ മറുപടി പറയുകയാണ് പേജ് നമ്പർ അൻപത്തി ഒമ്പതിൽ കാണാം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം പറഞ്ഞപ്പോദ്യം പറയായിട്ടും ഇപ്പോ ചിന്തിക്കാൻ നിനക്ക് സമയമില്ലല്ലോ ആ ചിന്തയത്തോട്ടൊക്കെ നീ വേറെ ബിസി ആയിരിക്കുന്നല്ലോ കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് കാര്യങ്ങൾ ഓർമ്മ വരിക ലി അന്നൂന് തീർച്ചയായിട്ടും നീ ബിസി ബിസിയായിരിക്കും അതിനെ കുറിച്ചെല്ലാം ചിന്തിക്കുന്ന തൊട്ട് ആസ്നൈൻ അല്ലെങ്കിൽ നേരത്തെ ഹസ്നൈന്റെ കഥ പറഞ്ഞിരുന്നല്ലോ ഈ ഇത് യാത്ര പോയിരുന്ന കഥ ആ പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അൻ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ലാഹത്തിൻ വളരെ പൊട്ടിച്ചിരിക്കുന്ന

പിന്നെ ചോദിച്ചു വഹുൽ അബൽ ഹൈസറാൻ അദ്ദേഹം അബൽ അബുൽന്റെ ഫിഹാസറത്തെ അതിനൊരു വശത്ത് ഒരു സൈഡിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് തട്ടിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് ലിമാദാ തഹരീബ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തഹരീബ് നടത്തുന്നത് അഥവാ ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആളുകളെ ഈ വണ്ടിയിലും മറ്റൊക്കെ കള്ളക്കടത്ത് കടത്തി കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ തഹരീബ് ചെയ്യുന്നത് ലിമാദാ താമലു എന്തുകൊണ്ടാണ് നിങ്ങൾ

ുള്ളിണ്ട് അബുൽ അബുൽ ഖൈസറാന്റെ ഈ കാലിന്റെ തുടയുടെ മുകളിൽ അടിച്ചുകൊണ്ട് അസ്രിരിക്കുകയാണ് ഇതൻ മാതാ തുസമ്മി ഹാദ അപ്പൊ പിന്നെ ഇതിനെന്താണ് പറയുക ഇപ്പൊ ഞങ്ങൾ മൂന്ന് പേര് അബു ഖൈസനെയും എന്നെയും അതുപോലെ തന്നെ അടങ്ങുന്ന മൂന്ന് പേരെ നിങ്ങളിങ്ങനെ കുവൈത്തിലേക്ക് എന്ത് ചെയ്യുകയാണ് നിയമപരമല്ലാത്ത രൂപത്തിൽ കൊണ്ടുപോവുകയാണ് അപ്പൊ ഇതിനെന്താണ് പേര് പറയുക ഇതൻ മാതാ തുസമ്മി ഹാദ അപ്പോൾ എന്താണ് പേര് പറയുക இது கேட்ட சமயத்து يا إيه أبو الخيزة برياني أقول لك الحقيقية أنني أريد مزيدا من النقود مزيدا من النقود مزيدا من النقود ولقد اكتشف أنه من الصعب تجميع ثروة عن طريق التخذيب أترى هذا المخلوق الحكير الذي هو أنا إنني أمتلك بعض المال وبعد عامين سأترك كل شيء وأستقر أريد أن أستريح أتمدد أستلقي في الظل وأفكر أولا لا أفكر، لا أريد أن أتحرك فقط، لقد تعبت في حياتي بشكل أكثر من كاف. ها آه والله أكثر من كاف. അസ് ചോദിക്കുകയാണ് പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഇപ്രകാരം എന്ത് ചെയ്യുന്ന ആളുകളെ നിയമപരമല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത് അത് കേട്ടപ്പോൾ അബുൽ ഹൈസം പറയാ അക്കൂർ ഹക്ക ഞാൻ നിങ്ങളോട് യാഥാർത്ഥ്യം പറയട്ടെ ഞാൻ നിങ്ങളുടെ യഥാർത്ഥം പറഞ്ഞു പറഞ്ഞുതരാം അന്നീ ഒരു അമ്മൂത് ഞാന് ഞാൻ ഒരുപാട് പൈസയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരുപാട് സമ്പാദ്യമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഇതു ഞാൻ ഉദ്ദേശിക്കുന്നു മസീദമ്മേൻ എന്നെ കൂടുതൽ പണ കൂടുതൽ പണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേ ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തി മസീദമ്മിനൊക്കൂത് കൂടുതൽ പണം മസീദൻ കൂടുതൽ പണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ബുദ്ധിമുട്ടാണ് എന്ത് ഡിഫിക്കൽട്ടിയാണ് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് തജ്മി സർവത്തിൻ ഈ സമ്പാദ്യത്തെ എന്ത് ചെയ്യാമിച്ചു കൂട്ട് അവ സമ്പാദിക്കുക എന്നത് ബുദ്ധിമുട്ടായ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെ മാന്യമായ രൂപത്തിൽ യഥാർത്ഥ രൂപത്തില് റിയലിയായ നല്ല രൂപത്തിൽ പൈസ ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ വലിയ കള്ളക്കടത്ത് നടക്കുന്നു സ്വർണമായിട്ടും കറൻസി ആയിട്ടും മറ്റുപകരണങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ യഥാർത്ഥ രൂപത്തിൽ മാന്യമായ രൂപത്തിൽ കച്ചവടം ചെയ്താലോ അല്ലെങ്കിൽ ബിസിനസ് നടത്തിയാലോ വലിയ ലാഭം കിട്ടില്ല അപ്പൊ നമ്മൾ പൈസ വാരിക്കൂടണമെങ്കിൽ പണം വലിയ രൂപത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം നിയമപരമല്ലാത്ത രീതിയിൽ പോവേണ്ടിയിരിക്കുന്നു

എന്നിട്ട് അബുൽ ഹൈസന പറയുക നീ കാണുന്നുവോ ഈ പാവപ്പെട്ട ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യനായ ഞാൻ ആ തറ നീ കാണുന്നുവോർ ഈ നിസ്സാരനായ ഈ പാവപ്പെട്ട സൃഷ്ടിയായ ഞാൻ അല്ലെ ഹോ അന ഇന്നി മാൽ എനിക്ക് കുറച്ച് പൈസ സമ്പത്തി മാത്രമേ ഉള്ളൂ എന്റെ കൈവശം വളരെ കുറച്ച് സമ്പത്ത് മാത്രമേ ഉള്ളൂ ഇന്നനി അംതലിക്കൂ ഞാൻ ഉടമപ്പെടുത്തുന്നു അല്ലെങ്കിൽ എനിക്കുണ്ട് മാൽ അൽപം സമ്പത്ത് മാത്രമേ ഉള്ളൂ രണ്ട് വർഷം കഴിഞ്ഞാൽ ആഫ്റ്റർ ടു ഞാൻ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കും ഞാൻ എൻ്റെ ഈ ജോലി ഈ ഡ്രൈവിംഗ് എന്ന ജോലി ഞാൻ ഒഴിവാക്കും അതുപോലെ തന്നെ ഞാൻ ആളുകളെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊണ്ടുപോയതൊക്കെ ഞാൻ ഒഴിവാക്കും സുറുക്ക് കുല്ലഷ ഞാൻ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കും ീർ എന്നിട്ട് ഞാൻ സ്വൈരമായി എന്തെയും സന്തോഷത്തോടിക്കും അസ്തകീർ ആണ് അല്ലെങ്കിൽ ഒരു സ്ഥിര സ്ഥിരതയോടെ അല്ലെങ്കിൽ സ്വൈരത്തോടു കൂടെ ഞാൻ എന്തെയും മുന്നോട്ട് പോകും അസ്തക്കീർ ഞാൻ സ്ഥിരമാകുന്ന കർത്ഥം ഒരീതു അൻ അസ്തരിഹ കാരണം ഞാൻ ടേക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഞാൻ സഭാശ്വാസം എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എടുക്കാൻ ഒരീതു അൻ അസ്തരിഹ ഇസ്തറാഹ അസ്തരിഹ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ഈ ആശ്വാസം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ോ ഞാൻ അല്പം സഹായം ലഭിക്കാൻ സഹായം ലഭ്യമാകാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അസതുൽ അങ്ങനെ ഞാൻ എന്തു ചെയ്യും തണലിൽ ജീവിക്കും നമ്മൾ വരാറില്ലേ നമ്മുടെ മക്കളോ കുടുംബങ്ങളൊക്കെ ഒരു നല്ല ലക്ഷ്യത്തിലെത്തിയ ഞാൻ പിന്നെ മരത്തിന് തണലിൽ ജീവിക്കുന്നത് പോലെ ആ തണലിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയാണ് അസതൽ ആസ تلقي في الظل استلقي في الظل يعني اندي يوم തണലിലെ എൻ്റെ ശരീരത്തെ കിടത്തുന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒരു തണലായിക്കൊണ്ട് വലിയ പ്രവർത്തനൊന്നുമില്ലാതെ വലിയ ജോലിയൊന്നുമില്ലാതെ മുന്നോട്ട് പോകും ഞാൻ ഇങ്ങനെ ചിന്തിക്കും അതുപോലെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കൂല അവ ചിന്തിച്ചു കൊണ്ടോ ചിന്തിക്കാതെയോ ഞാൻ മരത്തിന്റെ തണലിൽ ഇങ്ങനെ ജീവിക്കും ലാ ഒരീതു അന്നത്തെ ഹെറ കത്തു ഞാൻ ഒരിക്കലും സഞ്ചരിക്കാനോ ചലിക്കാനോ മൂവ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ലാ ഒരീതു അന്ന ഹെർറ തീരെ ഞാൻ ചരിക്കാൻ തീരെ ഞാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ജീവിതം ടയേർഡ് ആയിരിക്കുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ മടുത്തിരിക്കുന്നു ലൊക്കെ തഴിപ്തു ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു മടുത്തിരിക്കുന്നു വിഷമിച്ചിരിക്കുന്നു ഫി ഹയാത്തി എന്റെ ജീവിതം കൊണ്ട് ജീവിതത്തിൽ ബിഷക്കിൽ അക്സറമിൻ കാഫിൻ അക്സറ മിൻ കാഫിൻ ായ രൂപത്തിലധികം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു രൂപ ഒരു ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിനേക്കാളുമൊക്കെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്ക് ജീവിതം അടുത്തിരിക്കുന്നു ഐ വല്ലോ ഓ പടച്ചവനെ അക്സർ അമിൻ കാഫിൻ കാഫിയേക്കാൾ അധികരിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സഹിക്കാനും വഹിക്കാനും കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ തഴിപ്പ് തുലക്ക തഴിപ്പ് ഫി ഹയാത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്ഷീണിച്ചിട്ടുണ്ട് ൊണ്ട് അഥവാ ഒരാൾക്ക് അയാളുടെ ജീതത്തിൽ ഉണ്ടാവുന്ന സാധാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ അതിലുപരിയാണ് ഞാൻ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതം അടുത്തിരിക്കുന്നു പടച്ചോനെ എന്ന് അദ്ദേഹം പറയുകയാണ് يفتح الباب ثم قفز للارض واخذ يصيح

തുടങ്ങി തുടങ്ങി ഉച്ചത്തിൽ പറയാൻ അതിർത്തി തുടങ്ങിയിരിക്കുന്നു അതിർത്തി ആരംഭിച്ചിരിക്കുന്നു ഹയ്യാ കമോൺ കമോൺ ബാബൽ ഖസാൻ ഞാൻ നിങ്ങൾക്ക് ടാങ്കറിന്റെ ആ ടാങ്കിന്റെ വല ടാങ്കിന്റെ വാതിൽ തുറന്നു തരാം ഈ കാലാവസ്ഥയാണെങ്കിലോ ആഹ്റത്തിനെ പോലെയാണ് പരലോകത്തെ പോലെയാണ് ശക്തമായ ചൂടാണുള്ളത് ഫിദ്ദാഖിൽ അതിന്റെ ഉള്ളിലാവസ്ഥ പറയണോ എന്നൊക്കെ അദ്ദേഹം പറയാണ് അതിർത്തി ആരംഭിച്ചിരിക്കുന്നു കമോൺ ബാബൽ ഞാൻ നിങ്ങൾക്ക് ഹസാനിന്റെ ബാതിൽ തുറന്നു തരാം എന്ന കാലാവസ്ഥ കാലാവസ്ഥ എന്ത് പോലെയാകും أخرتلي برلوغة تشودي بولي هناك في الداخل يوردين دولي لي بخفة فوق السلم الحديد الصغير وأخذ يعالج باب الخزان المستدير ففكر مروان ببطء ذراعه سعيدا فوق السلم ഇരുമ്പ് കൊണ്ടുള്ള കോണിയുടെ മുകളിൽ ഏതൊരു വലിയ ടാങ്കറിനും അതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ആ ടാങ്കറിന്റെ പുറത്ത് ഒരു ചെറിയ ഇരുമ്പിന്റെ കോണി ഉണ്ടാവും അപ്പൊ ആ ഇരുമ്പിന്റെ കോണിക്ക് മുകളിലൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ് വളരെ സാവകാശം കയറി അൽ മുദീർ റൗണ്ടിലുള്ള ആ ഹസാനിന്റെ ബാബിനെ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു അതിങ്ങനെ ഇളക്കാൻ തുടങ്ങി കാരണം ടാങ്കറിന്റെ മുകളിൽ റൗണ്ടിലുള്ള ഒരു ചെറിയ ഡോർ ഉണ്ടാവും ആ ടാങ്കറിലേക്ക് വസ്തുക്കളും എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ നിറക്കാനും ഇറക്കാനും മറ്റുപയോഗിക്കുന്ന ഒരു ചെറിയ മുഖം ഉണ്ടാവും അതിന് യുഹാൽ ജുബാബ് അൽ ഖസാൻ അദ്ദേഹം ഹസാനിന്റെ ബാബ് ഉപയോഗിക്കാൻ തുടങ്ങി അൽ മുസ്തീർ ആ റൗണ്ടിലുള്ള ആ സമയത്ത് വളരെ ശാന്തമായി വളരെ പതുക്കെ മറുവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അന്നതിറാഹി കവിയത്താൻ അദ്ദേഹത്തിന്റെ രണ്ടേ വ സ്വയങ്ങൾ ചിന്തിക്കാണ് മറുവാൻ മറുവാൻ മനസ്സിൽ കരുതുകയാണ് അന്ന അന്നതിറാഹി അദ്ദേഹത്തിന്റെ കൈകാലുകളൊക്കെ എന്താണ് കവിയെത്താൻ നല്ല ശക്തമായതാണ് കവിയെത്താൻ നല്ല നല്ല കടുപ്പമുള്ളതങ്ങനെ ചിന്തിക്കുകയാണ് കാനു എത്ര സ്വബപൂവിനെ ആർക്കൻ അവരൊക്കെ ഇങ്ങനെ വിയർപ്പ് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വിയർപ്പ് ഇങ്ങനെ പൊടിഞ്ഞു കീഴിപ്പോട്ട് ചാടുന്നുണ്ട് അത്രയും ശക്തമായ ചൂടാണ് കാനു എത്ര സ്വബൂന സ്വഭവാനൊരീകാന്ന വിയർപ്പിനെ എങ്ങനെ ശരീരത്തിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്ന ഒഴുക്കി കളയുന്നുണ്ട് പേജ് നമ്പർ ഉള്ളത് ഇല്ല അന്ന ഖമീസ് ഖൈസറാൻ അബിൽ ഖൈസറാന്റെ കുപ്പായം അദ്ദേഹത്തിന്റെ ഷർട്ട് കാന മുബുത്തലൻ അതിങ്ങനെ തമാമൻ പരിപൂർണമായിട്ടും പൂർണ്ണമായിട്ടും നനഞ്ഞിട്ടുണ്ട് ഈ വിയർപ്പിന്റെ ചൂടിന്റെ മുഖമോ കാളിന്യത്താൽ കാന വജുഹു അദ്ദേഹത്തിന്റെ മുഖമോധു അദ്ദേഹത്തിന്റെ മുഖമാണെങ്കിൽ ഏതെങ്കിലും ചളിയിൽ പിരണ്ടതുപോലെ ഈ വിയർപ്പ് കൊണ്ടും ഈ ശക്തമായ ചൂട് കൊണ്ടും അതുപോലെ പൊടിപടലങ്ങളൊക്കെ ഏറ്റി അദ്ദേഹത്തിന്റെ മുഖം എന്തായിട്ടുണ്ട് ഒരു മത്തലിയും ബിൽവഹലി ചളിയിൽ കുളിച്ചെടുത്ത ചളിയിൽ വീണുരുണ്ട ഒരാളെ പോലെ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുഖം ഇനി നോക്കൂ അടുത്ത إن فتح الباب مقرقعا ورفع, ورفع أبو الخيزران <applause> طرف القرص الحديدي إلى فوقه فاستوى واقفا فوق مفصله وبدا باطنه أحمر من فرط الصدع جلس أبو الخيزران إلى جانب الفوهة موسعا ما بين ساقيه المدلاتين المدلات وأخذ يمسح حرقه بالمنديل الأحمر الذي يلف على مؤخرة رقبته تحت قبة القمر القميص الأزرق، وكان يلحس، إن فتح الباب مقرقعا، ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നമ്മൾ തുറക്കാത്തൊരു വാതിൽ നമ്മൾ തുറക്കുകയാണെങ്കിൽ ഈ ഒരു ശബ്ദം അങ്ങനെ പുറത്തേക്ക് വരും അതുപോലെ മുഴക്കത്തോടു കൂടെ ആ വാതിൽ തുറക്കപ്പെട്ടു വറഫ് അബുൽ അബുൽ ഉയർത്തി ഹദീദി അതിന്റെ ഇരുമ്പ് കൊണ്ടുള്ള ആ വാതില് ആ ഇരുമ്പ് കൊണ്ടുള്ള റൗണ്ടിലുള്ള അതിന്റെ ആ ഡോർ അദ്ദേഹം എന്ത് ചെയ്തു ഇങ്ങനെ ഇളക്കി അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്നു ഇലാ ഫോഖ മുകളിലേക്ക് ഫസ്തവാൻ അദ്ദേഹം ഇങ്ങനെ നേരെ നിന്നു മഫ്സലിഹി അദ്ദേഹത്തിന്റെ ഈ മഫ്സൽ കൊണ്ട് അത് അങ്ങനെ കയ്യോ മറ്റോ മുട്ട് ഉത്തി കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വബദാ ആ ടാങ്കറിന്റെ ഉള്ള് അദ്ദേഹത്തിന്റെ വ്യക്ത വെളിവാകുകയാണ് ഉള്ളു വെളിവാവുകയാണ് അഹമ്മറ ചുവന്ന നിറത്തിൽ മിൻ അതിൻ്റെ ഉള്ളിലെ ശക്തമായ തുരുമ്പ് കാരണം തുരുമ്പ് അപ്പൊ തുരുമ്പ് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉൾഭാഗം ഒരു ചുവന്ന കളറായിട്ടുണ്ട് ജലസ് അബുൽ അബുൽ ഇരുന്നു ഇലബിൾ അതിന്റെ വായക്ക അഭിമുഖമായിട്ട് എന്ന് പറഞ്ഞാൽ ആ ടാങ്കറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുവാനോ വെള്ളമടിക്കാനോ മറ്റോ ഉപയോഗിക്കുന്ന അതിന്റെ ആ ഡോറിന്റെ മുഖത്ത് വായ വായഭാഗത്ത് അദ്ദേഹം ഇരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് സാഖിനെ കഥ കണങ്കാലുകളൊക്കെ നീട്ടിവെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ചുവന്ന മിന്ദിയില് കൊണ്ട് മിന്ദിയിലിന്തില് മിന്ദിയിലെ ടവ്വല് കൊണ്ട് അഥവാ ചുവന്ന മിന്തിയിൽ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ വേർപ്പിനെങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് തടയി തുടക്കുന്നുണ്ട് തടകുന്നുണ്ട് അല്ലെങ്കിൽ അലഫഹു ആ അത് ആ ചുവന്ന അഹ്മർ അഥവാ ചുവന്ന ആ എന്തിന്റെ മിന്തിയില് മൂടിയിരുന്നു ലഫ അലുഫോനെ കവർ ചെയ്തിരുന്നു ആ ടവല് കവർ ചെയ്തിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ പെരടിയുടെ ഭാഗത്തേക്ക് അഥവാ തൻ്റെ മുൻഭാഗത്ത് നിന്ന് പെരട ഭാഗത്തേക്ക് ഇങ്ങനെ കവർ ചെയ്തിരുന്ന ആ ചുവന്ന ചുവന്ന ടവ്വല് കണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ ശക്തമായ ചൂടിൽ ഒലിച്ചിറങ്ങുന്ന ആ വിയർപ്പിനെങ്ങനെ തുടച്ചെടുക്കുകയാണ് ഖമീസിൽ ആ കടും ആ കടും നിറമുള്ള ആ വസത്തിന്റെ താഴെ അഥവാ അത് അപ്പൊ നോക്കുക അവസാന ഭാഗം തഹത്ത കുബത്തിൽ അസറക് അസറക്കായ കടുന്നീല നിറമുള്ള അസറക് കടുന്നീല കടും നീല നിറമുള്ള കുപ്പായത്തിന്റെ കുബക്ക് താഴെ അവിടെ കുബക്ക് താഴെക്കുടം നടത്തും അതിന്റെ ചിത്രപ്പണികളായിരിക്കാം വന എൽ ഹു പറയുകയാണ് അതേ എങ്ങനെ എന്തൊക്കെയോ പിറുവിറുക്കുകയാണ് أنصحكم أن أنصحكم من تنزعوا قمصانكم الحر الحر خانك ومخيف هنا وسوف تعرقون كأنكم في المقمقلة ولكن لخمس دقائق أو سبع وسوف أقود بأقصى ما أستطيع من السرعة ഫിദ്ദാഖിലി അവാരിദൻ ഹദീദിയ ഫീ കുല്ലി സാവിയതിൻ ആരിദ ജയ്യിദൻ ും നോക്ക് നിങ്ങള് അദ്ദേഹം ഉപദേശിക്കുകയാണ് ഈ ടാങ്കറിലേക്ക് ഇവര് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഈ ശക്തമായ ചൂടിൽ ആ ഇരുമ്പ് കൊണ്ടുള്ള ആ ടാങ്കറിൻ്റെ വായ ചെറിയൊരു വായ മുഖമാണ് അതിനുള്ളത് അതിലൂടെ അവരെന്തിയാണ് അതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അൻസഹക്കും അൻതൻസും നിങ്ങൾ നിങ്ങളുടെ കുപ്പായം ഊരണമെന്ന് ഞാൻ എന്തു ഉപദേശിക്കുകയാണ് അൻസഹക്കും ശക്തമായ ചൂടുണ്ടാകും നമ്മുടെ കുപ്പായം ഊരാറുണ്ടല്ലോ അൻസഹക്കും ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു അൻതൻസും നിങ്ങൾ നിങ്ങളുടെ കമീസുകളെ കമീസിന്റെ ജമാണക്കുംസാൻ നിങ്ങൾ നിങ്ങളുടെ കമീസുകളെ ഊരണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു അൽഹാനിഖുൻ പക്ഷെ ഈ ചൂട് ഇവിടെ നമ്മളെ എന്ത് ചെയ്യുന്ന ഖാനിഖാണെന്ന് പറഞ്ഞാൽ നമ്മളെ അസ്വസ്ഥമാക്കുന്നതാണ് അതിശക്തമായ നമുക്ക് വീർപ്പ് മുട്ടിക്കുന്നതാണ് നമ്മളെ ശ്വാസം മുട്ടിപ്പിക്കുന്ന ശക്തമായ ചൂടാണുള്ളത് ഹുന അതിഭയാനകമായ ചൂടാണുള്ളത് വസൌഫ് താറഖൂന നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ വ്യാപകമായിട്ട് നിങ്ങൾ ഈ അർക്കനെങ്ങനെ എങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കും അറക്കൂന നിങ്ങൾ വിയർത്ത് കുളിക്കുന്ന കാനിനും ഏതുപോലെ നിങ്ങൾ ഫിൽമക്കല ഏതെങ്കിലും ഒരു വറച്ചട്ടിയിലാണെങ്കിൽ ആ വറച്ചട്ടിയിലാണെങ്കിൽ അതിൽ എണ്ണങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ ആ അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേർപ്പുകൾ പൊടിയും അതുകൊണ്ട് നിങ്ങൾ ഷർട്ടൊക്കെ എന്തു ചെയ്യണം ഊരണം എന്ന് പറയുക വലാകിൻ പക്ഷേ അതേ പറയാ വലാകിൻ പക്ഷേ ലിഹംസിദക്കായി ഒരു അഞ്ചോ അല്ലെങ്കിൽ ഏഴോ മിനിറ്റ് മാത്രം മതി അപ്പോഴേക്കും എന്ത് ചെയ്യും നമ്മള് ഈ അതിർത്തി ഈ വിട്ടുകിടന്നുണ്ടാവും അപ്പൊരു കുഴപ്പം അഞ്ച് മിനിറ്റോ വസൗഫ ഞാൻ ഡ്രൈവ് ചെയ്യും എനിക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ വേഗതയിൽ അങ്ങേയറ്റം വേഗതയിൽ ഞാൻ എന്ത് ചെയ്യാം ഡ്രൈവ് ചെയ്യാം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ അതിർത്തി വിട്ട് കടക്കണം പിന്നെയോ ഈ ടാങ്കറിന്റെ ഉള്ളിൽ ഇരുമ്പ് കൊണ്ടുള്ള പ്രതലമായിരിക്കും ഉണ്ടാവുക തൂജതുണ്ടാവും ഫി ദാഹി ഹസാനിന്റെ ഉള്ളിൽ എന്ത് ചൂടുള്ള ചൂടുള്ള പാർശ്വങ്ങളും ഭാഗങ്ങളൊക്കെ ഉണ്ടാവുക എല്ലാ ഭാഗത്തും എന്നുണ്ടാവും ഇതിന്റെ പ്രതലങ്ങളുണ്ടാവും അന്നനിയു ഞാൻ നിങ്ങളോട് ചോയ്സ് അഥവാ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ നന്നായി പുടിക്കു കാരണം ടാങ്കറിന്റെ ഉള്ളില് ഒരു രൂപത്തിലുള്ള പിടിക്കാനൊന്നും കഴിയാത്ത രൂപത്തിലുള്ള പ്രതലമായിരിക്കും ഉണ്ടാവുക ദീർഘമോ അതുപോലെ തന്നെ അല്ലെങ്കിൽ സമചതുരമോ അല്ല മറിച്ച് ഒരു റൗണ്ട് രൂപത്തിലാവുമ്പോ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ആവണമെന്ന് ഞാൻ പറയുകയാണ് അല്ലെ ഐ വിൽ ഐ ആ ഫോർ യു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നു നിങ്ങൾ നന്നായിട്ട് അതിന്റെ പാർശ്വങ്ങൾ പിടിക്കണേ ഇല്ല അങ്ങനെ നിങ്ങൾ പിടിച്ചിട്ടില്ലെങ്കിൽ ുംഹറജിത്തും കൽക്കുറാത്ത് പന്തുകളെ പോലെ പന്തുകളെ പോലെ നിങ്ങൾ ഉരുണ്ട് കളിക്കേണ്ടി വരും അഥവാ ആ ടാങ്കറിന്റെ ഉള്ളിൽ അതിന്റെ പാർശ്വത്തിൽ നിങ്ങൾ പിടിക്കാതെ നിന്നാൽ പന്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുങ്ങുന്നത് പോലെ നിങ്ങൾ ആ ടാങ്കറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കേണ്ടി വരും അതുപോലെ തന്നെ ശരിയാണ് നിങ്ങൾ നിങ്ങളെ ചെരുപ്പും മൂരേണ്ടി വരും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ ഏതായിരുന്നാലും അബുൽ ഹൈസറാൻ ഇവരെ മൂന്ന് പേരെയും ആ ടാങ്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പോവുകയാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥ വിശേഷമാണെന്ന് നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഷാള്ള ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം അവാന ആലമീൻ ബിസ്മില്ലാഹി റഹീം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ എടുത്തുവച്ച ഭാഗം നമ്മുടെ പുസ്തകത്തിൻ്റെ അറുപതാമത്തെ പേജിലായിരുന്നു അബുൽ ഖൈസറാന്റെ കൂടെ അബൂഖൈസും അസ് അസ്അദും മർവാനും അടങ്ങുന്ന മൂവർ സംഘം കുവൈത്തിലേക്കുള്ള യാത്ര മുന്നോട്ട് പോവുകയാണ് യാത്രാ വഴി മധ്യെ അതിർത്തിയിലെത്തിയപ്പോൾ ക്യാബിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് വാഹനം നിർത്തി ക്യാബിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് അബുൽ ഖൈസറാൻ അബൂ ഖൈസിനോടും അസ്അദിനോടും മർവാനോടും ഒക്കെ പറയുകയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ കരാർ ചെയ്തിരുന്നത് പോലെ അതിർത്തി ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ശക്തമായ ചൂടിൽ ആണെങ്കിലും നിങ്ങൾ ടാങ്കറിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങണം ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങിയിരിക്കണം എന്നിട്ട് ഞാൻ ഡോർ അടക്കും അങ്ങനെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് തുറന്നു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയമായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നത് അദ്ദേഹം അവരെ പല രൂപത്തിൽ ഉപദേശിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വസ്ത്രങ്ങൾ ഊരണം അത് ശക്തമായ ചൂടായിരിക്കും എനിക്കറിയാം പക്ഷേ അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അതിർത്തി കടക്കും അപ്പോൾ അത് അപ്പോഴേക്കും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ വളരെയധികം ശ്രദ്ധിക്കണം ഈ ടാങ്കറിൻ്റെ ഉള്ളിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തുകളെ പോലെ നിങ്ങൾ ഉരുളുന്നൊക്കെ പറഞ്ഞ് ആ ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് ഇന്ന് നമുക്ക് പറയുവാനുള്ളത് പേജ് നമ്പർ അറുപതാണ് അറുപതാമത്തെ പേജിലെ മൂന്നാമത്തെ ലാസ്റ്റിലെ മൂന്നാമത്തെ പാരഗ്രാഫാണ് ബക്കി ദൂന ജമിയോ ോട്ട് കേട്ടപ്പോൾ ഈ രൂപത്തിലൊക്കെ അബുൽ ഹൈസാൻ അവരോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തിയാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഭൂമിയിൽ ഇങ്ങനെ നിന്ന് നിൽക്കുക അന്ധമുട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് അല്ലോ അല്ലാതെ ഒന്നും സംസാരിക്കാതെ ഒന്നും പറയാതെ ഒരു മൂമെന്റ് ഒന്നുമില്ലാതെ എല്ലാവരും അഥവാ ഈ അബുൽ ഖൈസും മറുവാനും അസദുമടങ്ങുന്ന ഈ മൂവർ അങ്ങനെ അന്ധമുട്ട് നിൽക്കുക നെഹൽ അബുൽ ഖൈസറാൻ അബുൽ ഖൈസറാന് പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നു സുമ സുമസ പിന്നെ ചാടി ഇല്ലാത്ത എങ്ങോട്ട് ചാടി താഴേക്ക് വന്നു അപ്പൊ അബുൽ ഖൈസാൻ നിലവിൽ ഉണ്ടായിരുന്നത് ടാങ്കറിന്റെ മുകളിലായിരുന്നു അപ്പൊ മുകളിൽ നിന്നുകൊണ്ട് അബുൽ ഖൈസാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം താഴേക്ക് ചാടി അദ്ദേഹം ചിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു ചിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു ഇതിൽ അദ്ദേഹം പറയാർ മനുഷ്യനെ സാധിക്കുമായിരുന്നു മനുഷ്യനെ സാധിക്കുമായിരുന്നു ി ഇതിന്റെ ഉള്ളിൽ ഉറങ്ങാൻ ഈ ടാങ്കറിന്റെ ഉള്ളിൽ ഉറങ്ങാൻ പറ്റുമായിരുന്നു ലൗകാനത്തൊക്ക സു കാലാവസ്ഥ ആയിരുന്നെങ്കിൽ ഖലീല അല്പം കാരുണ്യമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ചൂടൽപ്പം കുറവായിരുന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു അപ്പൊ അതിന് സാധിക്കുമെന്നൊക്കെ ഇദ്ദേഹം പറയാം ബിബുസ് എൽമാർ ഈ അയ്യനാമിദാഹിലി ഉള്ളിൽ ഉറങ്ങാൻ സാധിക്കുമായിരുന്നു മനുഷ്യന് ലൗകാനത്തു കാലാവസ്ഥ ആയിരുന്നെങ്കിൽ ഖലീല അല്പം അർഹമായ എന്ന് പറഞ്ഞാൽ അല്പം സഹനമുണ്ടായിരുന്നെങ്കിൽ അല്പം കുറവുണ്ട് ണ്ടായിരുന്നെങ്കിൽ ചൂട് അങ്ങനെ നലറാ അബൂ കൈസില മറുവാൻ ഇതങ്ങോട്ട് കേട്ടപ്പോൾ അബൂ കൈസും നോക്കിയില്ല മറുവാൻ മറുവാനും നോക്കി സുമ്മ നദറ കിലാഹുമായി ഇല്ല അസദ് പിന്നെ അവർ രണ്ടു പേര് അഥവാ അബൂ കൈസും മറുവാനും നോക്കി ആരെ നോക്കി അസഹദിനെ നോക്കി അല്ല ഈ ഹത്ത അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം അല്പം അങ്ങോട്ട് മുന്നോട്ട് നടന്നു തഹത്ത തകസീരി തിൽക്കൻ നദറാ ആ നോട്ടത്തിൻ്റെ ഫലം എന്നോണം ഇവ രണ്ടുപേരും അദ്ദേഹത്തെ അസദിനെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം അല്പം ഒന്ന് അങ്ങോട്ട് മുന്നോട്ട് നടന്നു ഹത്തുവത്തയിന് സ്വകീറത്തേന് ഇള്ളമാം അല്പം മുന്നോട്ട് രണ്ട് ചെറുകാലുകൾ രണ്ട് മൂന്ന് ചെറിയ ഫ്രൂട്ട്സ് എന്താണ് വളരെ സാവകാശം മെല്ലെ മുന്നോട്ട് നടന്നു പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്നു ജദീദ് വീണ്ടും അദ്ദേഹം അതാ പുതിയതായ രൂപത്തിൽ നിന്നു വഖാൻ അബുൽ ഹൈസറാൻ യുറാഖിബോ അബുൽ ഹൈസറാൻ ആ സമയത്ത് അദ്ദേഹത്തെ നിരീക്ഷിക്കുകയായിരുന്നു ഏതായിരുന്നാലും അബുൽ അബുൽ ഹൈസറാന് ഈ ടാങ്കറിൻ്റെ ഉള്ളിലെ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഈ ശക്തമായ ചൂടും ഈ കാലാവസ്ഥയിൽ ഈ ഇരുമ്പിൻ്റെ ഇരുമ്പ് പൂർണ്ണമായും ഇരുമ്പുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ടാങ്കിന്റെ ഉള്ളിലെ അവസ്ഥയും അല്ല ആലോചിച്ചുകൊണ്ട് അവര് പേരും പരിഭ്രാന്തരായി നിൽക്കുകയാണ് ആ സമയത്ത് വീണ്ടും അബുൽ തന്റെ സംസാരം എന്തിനാണ് തുടരുകയാണ് അദ്ദേഹം പറയുന്നത് مطره ولكن لا تستعملوها حين تحسون ان السياره واقفه എന്നാൽ അദ്ദേഹം പറ അൻസഹക്കും ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുകയാണ് അൻതു അജ്ലു കലീല നിങ്ങൾ ഒന്ന് പെട്ടെന്നാക്കണേ നിങ്ങൾ പെട്ടെന്നതിനുള്ളിലേക്കൊന്ന് കയറണേ അൻതു അജ്ലു നിങ്ങൾ വേഗത്തിലാക്കണേ കല കുറച്ച് നിങ്ങൾ വേഗത്തിലാക്കണേ ഒന്നും കൂടെ വേഗത്തിൽ നിങ്ങൾ ഈ നിങ്ങളുടെ ടാങ്കിലേക്കുള്ള കയറ്റവാ നിങ്ങൾ ചെന്ന് ചേരണേ ഇന്നന ഇപ്പോൾ നമ്മൾ നഹാരി പകലിന്റെ ആരംഭത്തിൽ അഥവാ മോർണിങ്ങിലാണ് പ്രഭാതത്തിലാണ് വലിയ ഉച്ചയൊന്നും ആയിട്ടില്ല ശക്തമായ ചൂടൊന്നും തുടങ്ങിയിട്ടില്ല കലീലിൻ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഉച്ചയാവാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ സയുസിയുൽ ഹസാനു ഈ ടാങ്കർ ആയിത്തീരും സയ്യസിയുൽ ഹസാനും ഉള്ളിൽ അഥവാ ടാങ്കറിൻ്റെ ഉള്ളിൽ ആയിത്തീരും എന്തായിത്തീരും ഫുറൻ ഹക്കീക്കൻ യഥാർത്ഥത്തിലുള്ള ഒരു അടുപ്പായി മാറും തന്തൂരി അടുപ്പ് പോലെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ഒരു യഥാർത്ഥ അടുപ്പായിട്ട് മാറും കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ വേഗത്തിൽ അതിനുള്ളിൽ കയറണം നമുക്ക് വേഗം എന്ത് ചെയ്യാം അതിർത്തി വിട്ടുകടക്കാം നിങ്ങൾക്ക് സാധിക്കും അന്തർഹൃദുമാക്കും യു ക്യാൻ ടേക്ക് വിത്ത് യു നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് എടുക്കാം എന്ത് മറ്റുള്ള തന്നെ ഒരു ബോട്ടിൽ വെള്ളത്തിന്റെ ബോട്ടിലോ മറ്റും നിങ്ങൾക്ക് കൂടെ വെക്കാം വലാക്കില്ലാ തസ്റ്റാ പക്ഷെ നിങ്ങൾ ആ ടൈ ആ ബോട്ടിൽ ഉപയോഗിക്കരുത് നിങ്ങൾ അത് യൂസ് ചെയ്യരുത് നമ്മുടെ വാഹനം സ്റ്റോപ്പായി എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ട അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കരുത് വാഹനം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബോട്ട് ഉപയോഗിക്കാം അതില് വെള്ളൊക്കെ ഉപയോഗിക്കാം പക്ഷെ വാഹനം നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് അനങ്ങാതെ ശബ്ദമുണ്ടാക്കാതെ ഉള്ളിരിക്കണം കാരണം നിങ്ങളെ ചെക്ക് പോസ്റ്റിൽ വെച്ച് ചെക്ക് ചെയ്യും അപ്പോൾ ആ സമയത്ത് ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നാത്ത രൂപത്തിലാവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെള്ളത്തിന്റെ ബോട്ടിൽ ഒന്നും അപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ അതിനെ ഉപയോഗിക്കരുത് ഹീന തൂന നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സമയത്ത് അന്ന സയ്യാറ വാഖിഫ വാഹനം നിർത്തി അത് നിർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുക ماذا نحن نقول <سؤال> عن هذا؟ أربطي والنام <سؤال> التبع جان أربطي والنام حَسَّمَ مَرُوَان رَأْيَهُ فاقترب مُتَسَرِّعًا مِنَ السُّلَّمِ الْحَدِيدِ إِلَّا نَاسْ عدي سَبَقَهُ فَتَسَلَّقَ العجلة ثُمَّ إِنْحَنَى فوق الفوهة المفتوحة وأسقط رأسه داخل الخزان لبرهة وجيزة ثم عاد فرفعه هذه هي جهنم إنها تتقدو نوكتنغالي حسام مروان رأيه مروان النؤون نوكي

ആര് കുനിഞ്ഞിരുന്നു അത് കുനിഞ്ഞിരുന്നു ഫൗഖടെ എന്തോ ഫൗഖൽ ഫൗഹത്തിൽ ആ തുറക്കപ്പെട്ട ടാങ്കറിൻ്റെ ദ്വാരത്തിൻ്റെ മുകളിൽ അഥവാ അതിൻ്റെ ഒരു ചെറിയ ഈ അതിലേക്ക് വെള്ളം നിറക്കാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അതിൻ്റെ ഒരു മുഖമുണ്ടല്ലോ ആ മുഖത്തിൻ്റെ മുകളിൽ അദ്ദേഹം ഇങ്ങനെ കുരിഞ്ഞിരുന്നു സുമൈൻഹന പിന്നെ അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞു ഫൗഖൽ ഫൗഹത്തി ആ തുറക്കപ്പെട്ട ആ ടാങ്കറിൻ്റെ അതിൻ്റെ വായ് ഭാഗത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുരിഞ്ഞിരുന്നു അസ്കത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ തലേങ്ങനെ ി ആ ടാങ്കറിന്റെ ഹസാനിന്റെ ഉള്ളിലേക്ക് ലിബുർഹത്തിൻ വജീസ അല്പസമയത്തേക്ക് അപ്പോൾ അല്പസമയം അദ്ദേഹം ആ ഹസാനിന്റെ ഉള്ളിലേക്ക് തല ഇങ്ങനെ ഇട്ട് നോക്കി സും പിന്നെ അദ്ദേഹം മടങ്ങി ഫറഫാഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ തല ഉയർത്തി അങ്ങനെ അദ്ദേഹം പറയുക ജഹന്നം അതിൻ്റെ ഉള്ളൊരു നരകമാണ് ഇത് തന്നെയാണ് നരകം ഇത് തന്നെയാണ് ജഹന്നം ഇന്നഹ തത്തു അതിന്റെ ഉള്ളെന്ത് ചെയ്യാണ് കത്തിജൊലിക്കുകയാണ് അപ്പോ തല ഈ ടാങ്കറിന്റെ ഉള്ളിലേക്ക് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ളിൽ ശക്തമായ ചൂട് അനുഭവപ്പെടുകയാണ് ഹാദിഹിയ ജഹന്നം ഇത് തന്നെയാണ് നിരകം ഇന്നഹ തത്വക്കിതു അതെന്ത് ചെയ്യുന്നുണ്ട് കത്തിജ്വലിക്കുന്നുണ്ട് എന്നിട്ട് ഖാലാബുൽ ഹൈസുറാൻ വഹുവ

തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാലിഖിൻ മുമ്പ് തന്നെ നിങ്ങൾ കുവൈത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അവസ്ഥയൊക്കെ വിശദീകരിച്ച് നൽകി ശക്തമായ ചൂടാണ് ശക്തമായ ചൂടും ഈ കാലാവസ്ഥ മോശമായ സമയത്ത് ടാങ്കറിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഇറങ്ങിയിരിക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഉള്ളിൽ ശക്തമായ ചൂടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അബുൽ ഹൈസാൻ വീണ്ടും ആ വാക്കിന് നീ ഓർമ്മിപ്പിക്കുകയാണ് كان مروان قد وصله والآخر ودس رأسه داخل الفوهة ثم عاد فرفعه وقد ارتسمت على وجهه علائم الاشمئزاز والرعب أما أبو قيس فقد وصل إلى جانبهما لاهنا وصاحب الخيزران من تحت لقو كان مروان مروان വസല അപ്പോ രണ്ടാമതായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്തു മറ്റാളായിട്ട് മറുവാൻ മുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ഇരുമ്പിന്റെ കോണിലൂടെ മറുവാൻ അവിടെ എത്തിച്ചേർന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ തലങ്ങനെ പിടിച്ചു നോക്കി ഫൗഹ ആ ടാങ്കറിൻ്റെ ടാങ്കറിന്റെ വായുടെ ഉൾഭാഗത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു തല പുറത്തേക്ക് എടുത്തു അപ്പൊ അല്പനേരം തല ഈ ടാങ്കറിൻ്റെ മുഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു നോക്കി എന്നിട്ട് അദ്ദേഹം പുറത്തെടുത്തു ആ അങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാകുമായിരുന്നു ചിത്രീകരിക്കപ്പെട്ടിരുന്നു വരച്ചിരുന്നു അല്ലെ മുഖത്ത് പ്രകടമായി കാണുമായിരുന്നു എന്ത് ഭയത്തിന്റെയും അതുപോലെ തന്നെ വെറുപ്പിന്റെയും ഒക്കെ ഒരടയാളങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാതെ പ്രകടമായിരുന്നു അമ്മ അവ രണ്ടുപേരെയും വശത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു ലാഹിനൻ يعني يا, يا... للصهاينة وصاها ابو الخيزران من تحته ابو الخيزران تعال نغن نعتصي تو البرنو اتعرفون ماذا تفعلون اذا راود احدكم العطاس ابتسم اسعد ابتسامة باهتة بينما نظر مروان الى تحت وبدا ان ابا لم يفهم السؤال ليضع اصبعه تحت من خريه مستقيما هكذا <سكين ورس> أتعرفون ماذا تفعلون أبو الخيزان تقولك أتعرفون Do you know أتعرفون ماذا تفعلون إذا راود أحدكم العتاسا نينغال آر كنجلوم ചുമക്കാനോ തുമ്മാനോ നിങ്ങൾ ആർക്കെങ്കിലും തോന്നി ഇതാറാവും നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അല്ലാത്താൽ ഈ ബിത്തത് അസദ് പുഞ്ചിരിക്കുകയാണ് ഇബ്തിസാമത്തൻ ബാഹിദത്തൻ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു പ്രകടമായ ഒരു പുഞ്ചിരി അഥവാ ഒരു ഒരു പ്രത്യേക നമ്മൾ ഇളിഭ്യരായി ചിരിക്കുന്ന രൂപത്തിലുള്ള ഒരു പുഞ്ചിരി പുഞ്ചിരിക്കുകയാണ് ബൈനമാൻ നിറ മറുവാനില്ലാത്ത ആ സമയത്ത് മറുവാൻ താഴത്തേക്ക് നോക്കുകയുമാണ് അബാ ഖൈസിന് വബദ അദ്ദേഹത്തിന്റെ ബോധ്യപ്പെട്ടു മറുവാൻ ബോധ്യം ായിട്ടില്ല കാരണം അബുൽ ഖൈസ് താഴെ നിങ്ങൾക്ക് തുമ്മൻ നിങ്ങൾ നിങ്ങൾ വന്നാൽ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമോ എന്നാ ചോദിക്കുന്നത് അപ്പോ മറുപാന് മനസ്സിലായി അബുൽ ഖൈസിന് ഈ ചോദ്യം എന്താന്ന് തിരിഞ്ഞിട്ടില്ല ലിയസ്ബാഹു എന്തിനാണ് തന്റെ വിരലിനെന്തെങ്കിലും വെക്കണം അബുൽ ഖൈസാൻ പറഞ്ഞു കൊടുക്കുക അങ്ങനെ തുമ്മൽ വന്നാൽ ലിയൽ ഐസ് ബഹു അവൻ അവന്റെ വിരലിനെങ്ങനെ വെക്കണം താത്ത് മിൻഹരിഹി അവൻറെ മൂക്കിന്റെ ദ്വാരത്തിൻ്റെ അടുത്ത് മൂക്കിന്റെ ദ്വാരത്തിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം അവൻ ഈ വിരൽ വെക്കണം മുസ്തഖീമെൻ നേരെ ചൊവ്വ അങ്ങനെ തുമ്മതിരിക്കണം ശബ്ദമുണ്ടാക്കാൻ പാടില്ല ഒരിക്കലും തുമ്മാൻ വന്നാലൊന്നും ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക ആ കഥ ഇപ്രകാരം മസല അബുൽ ഖൈസറാൻ അബുൽ ഖൈസൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക തുമ്മൽ വന്നാൽ ഏത് രൂപത്തിലാണ് കയ്യിന്റെ വിരലുകൾ അവന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് വെക്കേണ്ടത് അബുൽ എന്ത്യാണ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക ഫബദ അദ്ദേഹത്തിന്റെ പടരുകയാണ് ആരുടെ അബുൽ ഖൈസറാന്റെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ചോദിച്ചു വവു വൈതുമാം അദ്ദേഹം മുന്നോട്ട് ഇങ്ങനെ എന്തിനാണ് മുന്നോട്ട് നടക്കുകയാണ് ആ മുന്നോട്ട് നടക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് നടക്കുന്നതായ നിലയിൽ അസദ് ചോദിച്ചു അങ്ങനെ അസദ് പറയ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ കരുതുന്നില്ല അൻദന ഞങ്ങളിൽ ഒരാളും സൈആിഹാദ് അൽ ഫറിന് ഈ അടുപ്പിൽ വെച്ച് ചുമ ഈ അടുപ്പിൽ വെച്ചുകൊണ്ട് തുമ്മുമെന്ന് തുമ്മ ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ല ആഴത്തൊക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല അൻദന ഞങ്ങളിൽ ഒരാളും സിയാറ്റി സൂപ്പിനീട് നീ തുമ്മും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഫിഹാദ് അൽഫുറൻ ഈ അടുപ്പിൽ എന്ന് പറഞ്ഞാൽ ടാങ്കറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തുമ്മൽ വരുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ലാ മിൻ മിൻഹാദി കിന്നാഹിയ ഈ രൂപത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അബുൾ ഹൈസലാണ്ട് പറയാ അത്തരത്തില് ഞങ്ങൾ തുമ്മിയാൽ എന്താ കാട്ടുന്നൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാരണം അതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തുമ്മേണ്ടി വരില്ല എന്ന് ഞങ്ങൾക്കറിയാം ലാ തൊക്കലിലൊക്കെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മിൻ മിൻഹാദി കിന്നാഹിയ ഈ രൂപത്തിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട വിഷമിക്കണ്ട

متاتيا راسه وكانه يريد ان يرى ماذا يوجد في الداخل بينما خلع ابو قيس قميصه ولفه باعتناء تحت ابطه وبدا صدره مشعرا شائبا وعظام كتفيه بارزه الامام جلس على حافه الفوهه مدليا ساقيه داخلها رمى بقميص اولا ثم بدأ ينزلق بطينا بطيئا مستقيما معتمدا على ذراعيه المشدودتين فوق فوق حافة الفوهة حتى إذا ما لمست قدماه أرض الخزان أرخى ذراعيه وجعل ينساب باعتناء فغاص رأسه ثم تواردت ذراعه

ു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ അയ്യറ മാതായുജു ഫിദ്ഹൽ അതിന്റെ ഉൾഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഉത്ഭാഗത്ത് എന്താ ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടി തല ഉള്ളിലേക്ക് നീട്ടിപ്പിടിക്കുന്നത് പോലെ അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെ

ു പുറത്ത് കണ്ടു പ്രകടമായി എന്ത് മുഷറൻ ഷായബൻ നരച്ച മുടികളൊക്കെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കാണുക വഴുതാം കത്തിഫ ഈ അദ്ദേഹത്തിന്റെ ഈ ചുമലിന്റെ എല്ല് അദ്ദേഹത്തിന്റെ ഈ കത്തിഫിന്റെ എല്ല് ബാരിസ്ദുനെല്ലാം ആ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയായിരുന്നു അപ്പോൾ തടിയെല്ലാം കുറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ എൽ ഭാഗം എല്ലുന്നുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് ചുമലിന്റെ എല്ല് മുൻഭാഗത്തെ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് പ്രകടമായി കാണുന്നുണ്ട് ജലസാല ഹാഫത്തിൽ അദ്ദേഹം ഈ ഫൗഹത്തിന്റെ അഥവാ നമ്മുടെ ഈ ടാങ്കറിന്റെ ടാങ്കറിൻ്റെ വായുടെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു മുതല്ലിയൻ സാഖിയത്തൻ ദാഖില അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് അപ്പോ ഇതിൻ്റെ ടാങ്കിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ടാങ്കറിൻ്റെ വായു ഭാഗത്ത് ചെന്നിരുന്ന് അദ്ദേഹം തൻ്റെ രണ്ട് കാലുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ചു റമാ ബി കമീസി അവലൻ അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന മതിൻ്റെ ഉള്ളിലേക്ക് എറിഞ്ഞു റമാ ബി കമീസി അവവ്വല സുമ്മ പിന്നെ അദ്ദേഹം ആരംഭിച്ചു

ആ ഹസാനിൻ്റെ വായയുടെ മുകളിൽ രണ്ട് കൈകളിങ്ങനെ വെച്ചത് രണ്ട് കൈകാലും കൈകളിങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം കാലുള്ളിലേക്കിട്ടു പിന്നെ മെല്ലെ 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 ഊഴ്ന്നിറങ്ങാൻ തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കുക ഏത് രൂപത്തിലായിരിക്കും ഒരു ടാങ്കിലേക്ക് ഒരാൾ ഇറങ്ങുന്ന രൂപം അപ്പോൾ രണ്ട് കൈകൾ ഈ ടാങ്കറിൻ്റെ വായയുടെ ഭാഗത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം കാലുകളുള്ളിലേക്കിട്ട് മെല്ലെ മെല്ലെ ശരീരത്തിൻ്റെ ഭാഗം എന്ത് ചെയ്തു ആ ടാങ്കറിൻ്റെ ഉള്ളിലേക്കിങ്ങനെ ഊഴിൽ ഇറങ്ങാൻ തുടങ്ങി ഇനി അറുപത്തി പേജ് നോക്കൂ ഹത്തമസമാ അങ്ങനെ അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽപാദങ്ങളും തൊട്ടു എന്ത് തൊട്ടു അർദൽ ഹസാൻ ആ ഹസാനിൻ്റെ ഉപരിതലം ഹസാനിന്റെ ഉൾഭാഗത്ത് ആ ടാങ്കറിന്റെ ഉപരിതലത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് കാൽപാദങ്ങളും എത്തിച്ചേർന്നു അർഹാ വിറ അവസാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകളും എന്തിങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു ഇതിൻ്റെ ടാങ്കറിൻ്റെ ഉള്ളിലേക്ക് വജാലൻസാബ്നാൻ വളരെ ശ്രദ്ധയോടുകൂടെ അദ്ദേഹം അതിലേക്ക് അഥവാ ആ ടാങ്കറിലേക്ക് എങ്ങനെ ഊഴ്നിറങ്ങി താഴ്ന്നിറങ്ങി ഫഗാസുറ ഉസു അദ്ദേഹത്തിന്റെ തലയും മൂടിക്കഴിഞ്ഞു സുമ വിറ ആഹു പിന്നെ അദ്ദേഹത്തിൻ്റെ കൈകളും ഉള്ളിലേക്ക് പോയി ചുരുക്കത്തിൽ അബൂ കൈസ് വളരെ ശ്രദ്ധയോടുകൂടെ ടാങ്കറിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ് ഇറങ്ങുകയാണ് ഫവാസ് അദ്ദേഹത്തിന്റെ തല ഊർന്നു പോയി അല്ലെങ്കിൽ മുങ്കിഴട്ട് പോയി തവാറത്തെ പിന്നെ അദ്ദേഹത്തിന്റെ കൈകളും അഥവാ നേരത്തെ ടാങ്കറിന്റെ മുകളിൽ ആ വായ് ഭാഗത്ത് ഇങ്ങനെ പിടിച്ച രണ്ട് കൈകളുണ്ടല്ലോ ആ രണ്ട് കൈകളും ഉള്ളിലേക്ക് കാണാത്ത രൂപത്തിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അവസാനാബു കൈസ് എന്ത് ചെയ്യാണ് ടാങ്കറിന്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുകയാണ് അടുത്ത ഭാഗം നോക്കൂ قبص أسعد جسده وصاح كيف ترى الأمور، ودواء صوت عريض من الداخل كأنه آت من عمق سحيق إنه بئر ملعون تعال نظر أسعد إلى مروان الذي خلع قميصه ووقف ينتظر بينما بدأ أبو الخيزران يتسلق السلم الحديدي من جديده. കവ്വസ അസദ് തൻ്റെ ശരീരം ഇങ്ങനെ വളച്ചു പിടിച്ചു ജസദഹു തൻ്റെ ശരീരത്തെ വളച്ചു പിടിച്ചു വസ്വാഹ എന്നിട്ട് ഉച്ചത്തിൽ ചോദിച്ചു കൈഫ കൈഫത്തറല്ലുമോറ കാര്യങ്ങൾ എപ്രകാരമുണ്ട് അപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിൽ അബൂ ഖൈസ് എത്തിയിട്ടുണ്ട് അപ്പം അബൂ ഖൈസിനോട് ചോദിക്കുകയാണ് കൈഫ കൈഫത്താറല്ലുമോറ കാര്യങ്ങൾ എപ്രകാരമുണ്ട് എന്താ വിഷയം എന്താണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ വധവ അസൗത്ത് അരിയിലൻ അദ്ദേഹം ഉറക്ക ശബ്ദമുണ്ടാക്കി അപ്പോൾ ആ ആ ആ അദ്ദേഹം ഈ ചോദിച്ച ഈ ശബ്ദത്തിൻ്റെ അതിൻ്റെ എക്കോ അവിടെ ഇങ്ങനെ മുഴങ്ങുക വധവ സൗത്തൻ അരിയിലും മിനദാഹൽ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം അങ്ങനെ മുഴങ്ങി എക്കോ പോലെ അങ്ങനെ മുഴങ്ങി ഒരു പ്രതിധ്വനി ഉണ്ടായി വിശാലമായ ശബ്ദത്തിന്റെ പ്രതിധ്വനി നിന്ന് കന്നഹു സഹീഖ് അങ്ങേയറ്റം അഗാധത്തിൽ നിന്നും വരുന്ന ശബ്ദം പോലെ കന്നഹു ആ ശബ്ദം ആത്തിൻ അത് വരുന്നത് പോലെ തോന്നി മിനൊഴമക്കിൻ സഹീഖിൻ അങ്ങേയറ്റത്തെ ആഴത്തിൽ നിന്നും ഒരുപാട് ഒരു കിണറിന്റെ ഉള്ളിൽ നിന്നും ശബ്ദം മുകളിലേക്ക് വരുന്നത് പോലെ ടാങ്കറിന്റെ ഉള്ളിൽ നിന്നും ആ നമ്മളുടെ ഈ അബൂ ഖൈസിൻ്റെ ശബ്ദം പുറത്തേക്ക് വരികയാണ് ഇന്നഹു എറുൻമൽ ത തആൽ ഇതൊരു നശബിക്കപ്പെട്ട ഇതൊരു നശിക്കപ്പെട്ട ഒരു കിണറാണ് ഇന്നഹു ഇന്നഹൂബി എറുൻമൽ ഉള്ളിലേക്ക് ഇറങ്ങിയ അബൂ ഖൈസ് പറയുകയാണ് ഇന്നഹു ഹൂബി ഇറു ഇതൊരു ശബിക്കപ്പെട്ട വളരെ വേദനാജനകമായ ഒരു കിണറാണ് തആൽ ആൽ വരൂ കമോൺ ഉള്ളിലേക്ക് വരൂ എന്നാസ് അത് അസ് അത് നോക്കിയില്ല മറുവാൻ മറുവാൻ നോക്കി അല്ലു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷർട്ടൂരിയിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ബൈ നമാബദ് അബുൽ അപ്പോ അബുൽ ഹൈസറാൻ ഉണ്ട് യതസല്ലുസല്ലം അൽഹദീദി മിൻജി വീണ്ടും താഴെ നിന്ന് കോണിന്റെ ഇരുമ്പിന്റെ കോണിന്റെ മുകളിലൂടെ അങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോ അസ് അത് മറുവാന നോക്കി ആ സമയത്ത് അഥവാ ഷർട്ട് ഊരിയ മറുവാൻ അസ് നോക്കുകയാണ് ആ സമയത്തുണ്ട് ആര് അബുൽ ഹൈസറാൻ വീണ്ടും ഈ ഇരുമ്പിന്റെ കോണിലൂടെ ടാങ്കറിന്റെ മുകളിലേക്ക് തന്നെ വരികയാണ് എന്നിട്ടത് ഞാൻ ചോദിക്കുകയാണ് ദൗറുമാൻ അടുത്ത അടുത്തത് ആരാണ് ദൗറുമാൻ അടുത്ത ഊഴമാരുടെയാണ് അഥവാ ടാങ്കറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള അടുത്ത നമ്പർ ആരുടേതാണ് അടുത്ത ഊഴമാരുടേതാണ് ആ സമയത്ത് ദൗരി എൻ്റെ എൻ്റെ ഊഴമാണെന്ന് പറയണ ആര് മറുവാൻ توجه مرواء الفوهة وأدار لها ظهره أنزل ساقيه أولا جاعلا بطنه فوق الحافة ثم انزلق الجسد براعة وبقيت الكفان متمسكتين بيطار الفوهة لبرها ثم اختفتا أبو ദൗറുമൻ എന്ന് അബുൽ ഹൈസാൻ ചോദിക്കുക ആ സമയത്ത് മറുവാൻ പറയുക എന്റെ ദൗറാണ് എന്റെ ഊഴമാണ് ഈ ടാങ്കറിൻ്റെ വായിന്റെ ഭാഗത്തേക്ക് മറുവാൻ പോയി തവജ്ജഹ മുന്നോട്ട് പോയി മുതിന്തി വേണ്ടി ഇങ്ങനെ റൗണ്ടാക്കി അഥവാ കുനിഞ്ഞു അൻസല അൻസലസാഖി അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കാലുകൾ ഇറക്കി അവലൻ ആദ്യമായിട്ട് ജാഇലൻ ഹാഫ അദ്ദേഹത്തിന്റെ വയറ് ആ അദ്ദേഹത്തിന്റെ ബത്തുന് അഥവാ ദ്ദേഹത്തിന്റെ വയർ ഈ ടാങ്കറിൻ്റെ വായുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കാലുകൾ എന്ത് ചെയ്തു ഉള്ളിലേക്ക് കിട്ടു സുമ ഇൻസലക്കൽ ജസ്തു വിപറായ പിന്നെ വെള്ളം ശ്രദ്ധയോടുകൂടെ പ്രായത്തോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മെല്ലെ മെല്ലെ ഉഴഞ്ഞിറക്കി അങ്ങോട്ടിറക്കി ടാങ്കറിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം ഇൻസലക്ക വഴുത്തി അല്ലെങ്കിൽ വഴുതി വീണ്ടുന്നൊക്കെ ഇൻസലക്കർത്ഥം മെല്ലെ മെല്ലെ ഉഴന്നിറങ്ങിക്കൊടുത്തു കഫാനി അദ്ദേഹത്തിന്റെ രണ്ട് മുൻകൈയ്യുകൾ ബാക്കിയായി മുത്തമസ്സിക്കതൈനി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ബീത്താറിൽ ഫൗഹത്തി ലിമുർഹ കുറച്ചു നേരം ഈ ടാങ്കറിന്റെ വായ്ഭാഗത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകൾ മാത്രം ബാക്കിയായി പിന്നീട് ആ രണ്ട് കൈകളും ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവസാനം മർവാനും ടാങ്കിന്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നു ഇനി അടുത്ത ഉഴം ആരുടേതാണ് അടുത്ത ഉഴം അസ് അതിന്റെതാണ് നിലവിൽ നമ്മുടെ മറുവാനും അതുപോലെ തന്നെ അബൂഖൈസും ടാങ്കിന്റെ ഉള്ളിലേക്ക് എത്തി അങ്ങനെ അടുത്തുപുഴം അസദിൻ്റെതാണ് ലഹിക്കൽഹി അസ് അത് തൻ്റെ രണ്ട് കൂട്ടുകാരോടൊപ്പം രണ്ട് തൻ്റെ സതീരത്തിലോടൊപ്പം തൻ്റെ കൂട്ടുകാരോടൊപ്പം എത്തിച്ചേർന്നു ലഹിക്ക ചേർന്നു അസ് അത് അസദ് ചേർന്നു ബിസമീലി അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടുകാർ ജമീലും ജംസു മല ദൂൻ സഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുപ്പായമൊന്നും ഊരാതെയാണ് ഉള്ളിലേക്ക് എത്തിയത് വഹീന വാറത്തുഹു അൽ ഫൗഹുൽ അൽ ഫൗഹ ഈ നമ്മുടെ ടാങ്കറിന്റെ ഉള്ളിലേക്ക് അസദ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വാറത്താണ് കവേർഡ് നടത്തൽ ഫോഹ അതിൻ്റെ വായ അപ്പെന്ന് പറഞ്ഞാൽ ഈ കുപ്പായം ധരിക്കാതെ അസദിൻ്റെ ഉള്ളിലേക്കാണ്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മറച്ചപ്പോൾ എന്ത് ചെയ്യും ഇൻഹൻ അബുൽ ഖൈസറ അബുൽ ഖൈസറിൻ അവിടെ കുനിഞ്ഞിരുന്നു മുഹാബിരൻ ട്രൈ ചെയ്തുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് എന്ത് ഉള്ളിലെ അവസ്ഥ എന്താ എന്ന് നോക്കിക്കൊണ്ട് ഇറ نوكي كوند الوضع عوستا في الداخل إلا أنه لم يرَ شيئا بشيء إلا أنه لم يرَ شيئا عدو 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 في كل مرة أورو براوشم كان يطل بها كان جسده يحجب الله المتسلل من الفوهة فتتعذر الرؤية واخيرا الصاح. അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കുമ്പോഴൊക്കെ ഈ യഹജത്തി ഈ ടാങ്കറിൻ്റെ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഈ പ്രകാശം എന്ത് ചെയ്തു മറച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരം തലകൊണ്ട് ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് അല്ലെന്ത് ടാങ്കറിന്റെ ഉള്ളിൽ എന്താ അവസ്ഥ നോക്കുമ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരം തന്നെ മുകളിൽ നിന്നുള്ള ഈ പ്രകാശത്തെ മറച്ചു കളയുകയാണ് അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കുന്നില്ല വാഹിറൻ അങ്ങനെ അദ്ദേഹത്തിന് അതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നോ അവർ എവിടെയാണ് ഇരിക്കുന്നത് എന്നോ അതിലെ അവസ്ഥാവിശേഷം ഒന്നും മനസ്സിലായില്ല അവസാനം അദ്ദേഹം വാഹീറിൻ അവസാനം അദ്ദേഹം സ്വാഹ അട്ടഹസിക്കുക ഹാ ഹോ ഇതൊക്കെ വിളി നമ്മൾ വിളിക്കാറ് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുക അപ്പോൾ അജാബഹു സൗത്തുൻ അരിയൽ അപ്പോൾ ഒരു വിശാലമായ ഒരു ഒരു പ്രത്യേകമായിട്ടൊരു ഒരു ഒരു ദീനസ്വരത്തിലുള്ള ശബ്ദം ഇങ്ങനെ ഉത്തരമായിട്ട് നൽകുക അജാബഹു അദ്ദേഹത്തിന് ഉത്തരം കിട്ടുകയാണ് സൗത്തുൻ അരിയൽ ഒരു അരിലായ ഒരു വിശാലമായ ഒരു ദീർഘമായ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് മാതാ തന്തതിർ നീ എന്താ വെയിറ്റ് ചെയ്യുന്ന അബുൽ ഹൈസലാം ചോദിക്കുക നിങ്ങൾ എന്താണ് വെയിറ്റ് ചെയ്യുന്നത് അജ്ജിൽ എത്രയും പെട്ടെന്ന് വണ്ടി ഓടിക്കൂ അജ്ജിൽ വേഗത്തിലാക്കൂ വേഗമാക്കൂ ഇന്നനഷ്കിൽ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നുണ്ട് ഇന്നന അല വഷ്കിൽ വഷ്കിൽഹ്ദിനാക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ശ്വാസം മുട്ടുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാഹനം ഓടിച്ചുകൊണ്ട് നീ ഞങ്ങളെ കൊണ്ടുപോകൂ മാതാ തന്തനിർ നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് നീ എന്താണ് വെയിറ്റ് ചെയ്യുന്നത് അജ്ജിൽ വേഗത്തിലാക്കൂ ഇന്നന അല വഷ്കിൽ ലഹ്ദിനാക്ക് ഞങ്ങൾ ശ്വാസം മുട്ടുന്ന അവസ്ഥാവിശേഷത്തിലാണുള്ളത് അപ്പോൾ ഇവർ മൂന്ന് പേരും ഇപ്പോ ടാങ്കറിന്റെ ഉള്ളിലാണ് ഇനി അവരെ കൊണ്ട് എന്ത് ചെയ്യും അബുൽ ഹൈസണ് വാഹനം മുന്നോട്ടെടുത്ത് അതിർത്തിയിലെത്തുന്നു അങ്ങനെ ചെക്ക് പോസ്റ്റിൽ അവരെ പരിശോധിക്കാതെ അവർ രക്ഷപ്പെടുകയാണ് ഇൻഷാ ഇൻഷാള്ള ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം ആലമീൻ റഹീം പ്രിയ വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ അറുപത്തി രണ്ടാമത്തെ പേജിൻ്റെ അവസാനമായിരുന്നു പറഞ്ഞിരുന്നത് നമ്മുടെ അബുൽ ഖൈസും അസ് അതും അറുവാനും അടങ്ങുന്ന മൂവറ സംഘം ഇപ്പോൾ ടാങ്കിനകത്താണ് അങ്ങനെ ടാങ്കിനകത്ത് അവരാക്കിയിട്ട് അബുൽ ഖൈസറാൻ ടാങ്കറിൻ്റെ ടാങ്കിൻ്റെ വാതിലടച്ച് നിന്നെ ഡോറടച്ചുകൊണ്ട് താഴെത്തിറങ്ങുകയാണ് അപ്പോൾ ഉള്ളിൽ നിന്ന് ചെറിയ ശബ്ദം കേൾക്കുകയാണ് എന്താ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പെട്ടെന്ന് പോയി ഞങ്ങൾക്ക് ശ്വാസം മുട്ട് നിങ്ങൾ ഡോറടക്കുന്നതിൻ്റെ മുമ്പ് ഈ മൂന്ന് പേര് പറഞ്ഞ നമ്മൾ വാജാബഹു സൗത്തുൻ ഇന്നന ുന്നത് എന്താ നിങ്ങൾ നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത് പെട്ടെന്നാക്കൂ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞില്ലേ ഇനി പേജ് നമ്പർ അറുപത്തി മൂന്ന് നോക്കൂ നിങ്ങൾ കാബുൽ ഹൈസിറാൻ അൽ

കൊട്ടിയടച്ചു ബിസുറേ പെട്ടെന്ന് വധവറേ ദുവാൻ മുതൽ അദ്ദേഹത്തിന്റെ ഈ നല്ല സ്ട്രോങ് ആയ ആ കൈകൊണ്ട് അദ്ദേഹം അതിനെ തിരിച്ചു എന്ന് പറഞ്ഞാൽ ഡോർ ഇങ്ങനെ തിരിച്ച് തിരിച്ചു കൊണ്ടടക്കാനുള്ള ഡോറാണ് ടാങ്കറിൻ്റെ അത് അതുപോലെ തിരിച്ചടച്ചു ദൗറത്തെ രണ്ട് പ്രാവശ്യം സുമ്മ ഇൻഹദറ പിന്നീട് റാക്കിദൻ ഇല്ലാമക്കാതി പിന്നെ അദ്ദേഹം പെട്ടെന്ന് ഊർന്നിറങ്ങി ഇൻഹദറ ഊർന്നിറങ്ങി മുകളിൽ നിന്ന് റാക്കിദൻ ഇല്ലാമക്കാതി അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് അദ്ദേഹം ചാടിക്കയറി ക്യാബിനിലെ അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് അയാൾ ചാടിക്കയറും ചെയ്തു വബദ്യ്യാറത്തു ഏഹ് വാഹനം സഞ്ചരിക്കാൻ ആരംഭിച്ചു കബലയ്യൻ കൽബാബ് അദ്ദേഹം ഈ ക്യാബിലിന്റെ ഡോർ അടക്കുന്നതിന് മുമ്പ് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുത്തു തൽത്തു വഴിയിലൂടെ സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ് ഫീത്തിൽ ഖലീല് ആ കുറഞ്ഞ നിമിഷത്തിനുള്ളിൽ ആ കുറഞ്ഞ സമയത്ത് കാനത്ത് സമ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഫിക്കറ വാഹന ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അബിൾ ഖൈസറാന്റെ തലയിൽ അദ്ദേഹത്തിന്റെ തലച്ചോലിങ്ങനെ എന്ത് ചെയ്യുന്നത് സഞ്ചരിക്കുകയാണ് വട്ടമിട്ട് പറക്കുകയാണ് അപ്പോൾ ഒരൊറ്റ ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ ഉണ്ടായിരുന്ന ആ മൂന്നാളുകളെ കുറിച്ച് എന്തായിരിക്കും അവരുടെ അവസ്ഥ ശക്തമായ ചൂടിൽ അവർക്ക് അപകടം പറ്റുമോ എന്നൊക്കെ അദ്ദേഹത്തിനെ ചിന്ത تحوم في رأس أبو ليس غير ماتاً لا أبو يمون آلغالاً كورتشولاً شندياً يائرنو أديتن مانسي آكورانياً سمياتي لوندائرنده إن الطريق المحفرة <متصفيق> التي تشبه درجاً منبسطاً تهز السيارة وترجفها بلا حواد ولا وبلا انقطاع إن هذا الحزيز جدير بأجعل البيض عجة. في وقت أقل مما تستطيع الخفاقة الكهربائية أن تفعله، لا بأس بذلك بالنسبة لمروان فهو فتى، ولا بأس بذلك بالنسبة لأسعد فهو قوي البنية، ولكن ماذا عن أبي قيس؟ لا شك أن أسنانه تستلك مثل إنسان على وشك أن يموت من شدة السقيع ولكن الفرق أنه ليس ثم صقيع هنا. അടുത്ത നോക്കൂ ഇന്ന ആ വലിയ വലിയ കുഴികൾ നിറഞ്ഞ ആ മണൽ കൊണ്ടുള്ള കുഴികൾ നിറഞ്ഞ ആ റോഡ് ആ വഴി അല്ല അതൊരു നേരെ വെച്ച ഒരു കോണി പോലെയാണ് കോണിയുടെ സ്റ്റെപ്പ് കയറുമ്പോ ചെയ്യാറുണ്ട് ഇങ്ങനെ കയറ്റിറക്കുണ്ടാവും അതുപോലെയാണ് ആ റോഡ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ആ വാഹനം ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് അതിങ്ങനെ ഇളകുന്നുമുണ്ട് ബില ഹവാദ ഒരു കഥ ഹവാദ ബില ഒരു ദയമില്ലാത്ത രൂപത്തിൽ നിർദാക്ഷിം വണ്ടി സ്റ്റോപ്പ് ഒന്നും എന്ത് ചെയ്യണം ഈ വണ്ടി ഇങ്ങനെ അതുപോലെ തന്നെ നോക്കണ്ട് ഇന്ന ഹാദൽ ഹസീസ ഈ ഈ ഈ ഈ ചലനം അല്ലെങ്കിൽ കുലുക്കം ജദീർ എഗ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മുട്ട ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഓംലറ്റ് ആക്കാമായിരുന്നു കാരണം അത്രയും അത്രയും രൂപത്തിലുള്ള ചൂട് വെയിലും ചൂടും പിന്നെ അതെന്തിയാണ് ഈ അളക്കം അഥവാ നമ്മള് ഈ ഓംലെറ്റിനും എന്തിയാണ് എടുത്തു മറിച്ചിടാറുണ്ട് അതുപോലെയാണ് വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് എടുത്തു മറിച്ചത് പോലെ അനുഭവപ്പെടുകയാണ് ഇന്ന ഹാദൽ ഹസീസ ഈ കുലുക്കം ജദീറുൻ യുജ്ജത്തൻ ഒരു ബൈലനെ ഒരു ബൈലിനെ ഉജ്ജത്താക്കിയിട്ട് മാറ്റാൻ കഴിയുന്ന രൂപത്തിലാണ് യുജത്തന്നാല് ഇവിടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മിം മാത്തതിൽ ഹാൽ ഹൃബല ഒരു ഇലക്ട്രിക് അഥവാ നമ്മളൊരു ഇടിമിന്നൽ പോലെ അല്ലെങ്കിൽ ഒരു കറന്റിന്റെ ഒരു ഒരു മിന്നൽ പോലെ അതിന് സാധ്യമാകുന്നതിനൊക്കെ വളരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കൊരു മുട്ടയെല്ലാം വേവിച്ചെടുക്കാം ആ രൂപത്തിലുള്ള ശക്തമായ ചൂടും ആ രൂപത്തിലുള്ള ചലനവും വിളക്കവും ഒക്കെ ആയിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് മിം മാത്ത സ്ഥതിവാൽ ഹാഖത്തുൽക്കഹുബിയാണ് ശരിക്കും ഇടിമിന്ന മിന്നൽ അല്ലെങ്കിൽ കറന്റിന്റെ ഒരു മിന്നൽ ഒരു വൈദ്യുത ഒരു വൈദ്യുത ചലനം ഒരു വൈദ്യുത ചലനം കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അത് പ്രവർത്തിക്കാൻ അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യുത ചലനം കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് ലാഭകസവിധാലിക്കന്യസത്തിൽ മറുവാൻ ഇന്ന് അദ്ദേഹം പറയാണ് ലാഭകസിതാലിക്ക അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഈ ഇളക്കം കൊണ്ടോ ഈ അനക്കം കൊണ്ടോ ഈ ശക്തമായ ചൂടൊന്നും പ്രശ്നം ആർക്ക് ഭിന്യസ്പത്തിൽ മറുവാൻ മറുവാൻ അപേക്ഷിച്ച് നോക്കുമ്പോ ഒരു ചെറിയ യുവാവാണ് കുമാരക്കാരനാണ് വലാ സംവിധാന അതുപോലെ തന്നെ അതൊരു പ്രശ്നമല്ല ഈ വാഹനത്തിന്റെ ചലനവും വാഹനത്തിന്റെ കുലുക്കവും ഈ വാഹനത്തിന്റെ ശക്തമായ ചൂടും ഈ കാലാവസ്ഥയും ഒന്നും പ്രശ്നമല്ല ആർക്ക് അതിനെക്കും പ്രശ്നമല്ല കാരണം അദ്ദേഹം നല്ല ശക്തവാനായ ശരീരത്തിന് ഉടമയാണ് കവിയുൽബനിയ ശക്തവാനായ ശരീരത്തിന്റെ ഉടമയാണ് പക്ഷേ മദാ നബി ഖൈസ് പക്ഷേ അബൂ ഖൈസിനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യ അബൂ ഖൈസ് വയസ് ാണ് അത് വൃദ്ധനാണ് അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം ശോഷിക്കാനും അതുപോലെ തന്നെ മെലിയാൻ തുടങ്ങിയിട്ടുണ്ട് ലാശക്ക സംശയമില്ല അസ്നാനഹു പല്ലുകള് അതെല്ലാം വീണുപോയേക്കാം ഇൻസാനിൻ ഒരു മനുഷ്യനെ പോലെ ഏത് മനുഷ്യനെ പോലെ അല വഷ്കിൻ അയ്യമൂത്ത മരിക്കാനടുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ പല്ലുകളൊക്കെ ഊർന്നു പോകുന്നത് പോലെ പരസ്പരം കൂട്ടിച്ചേരുന്നത് പോലെ അദ്ദേഹത്തിന്റെ പല്ലുകളാവാൻ സാധ്യതയുണ്ട് സഖിയ ശക്തമായ മഞ്ഞ് കാരണത്താൽ അപ്പൊ ശക്തമായ മഞ്ഞ് അല്ലെങ്കിൽ ശക്തമായ ഈ ഐസ് വീഴ്ചയെല്ലാം കാരണത്താൽ നമ്മുടെ ശരീര പല്ലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിയടിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ പല്ലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിച്ചേരാനും കൂട്ടിയടിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് വലാ കിന്നൽ പക്ഷേ ഇവിടെയുള്ള ഇവിടെയുള്ള എന്താണ് ഇവിടെയുള്ള വ്യത്യാസം എന്താണ് അന്നഹു ലൈസ അന്നഹുലൈസമാ അവിടെ ഇല്ല അവിടെ സമത്തയില്ല എന്തില്ല സ്വീൻഹു ആലിപ്പഴത്തിനാണ് സാധാരണ സ്വക്കീന്ന് പറയാ അല്ലെങ്കിൽ ി മഞ്ഞ് അതല്ലെങ്കിൽ ശക്തമായ ഈ ആരിപ്പഴം അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞ് കട്ട അല്ല മഞ്ഞ് അന്നഹുലു അവിടെ ഇല്ല എന്തില്ല സഖി അവിടെ അവിടെ എന്തില്ല മഞ്ഞില്ല എന്ന് പക്ഷെ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ശക്തമായ ഇളക്കം കാരണം ഈ ശക്തമായ ചഞ്ചാട്ടം കാരണം അദ്ദേഹത്തിന്റെ പല്ലുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കൂട്ടിയിടിക്കുന്നുണ്ടാവും എന്നൊക്കെ ആര് പറയാണ് അബുലഹാം തന്റെ ചിന്തയിലൂടെ ഇങ്ങനെ കൊണ്ടുവരികയാണ് بفسع بالخيزران أي يتلافى بعض هذا الحزيزي لو زاد من سرعة اكثر لو جعل هذه الدبابه الجهنميه تسير بسرعه 120 بدل التسعين التي يشير لها الموشر الان ولكن اذا فعل ذلك ميل من يضمن الا تنقلب السياره فوق مثل هذا الطريق الملعونه بفسع بالخيزران ابو الخيزران صادق ما يلنو. ابو الخيزران കൊണ്ട് കഴിയുമായിരുന്നു ഒഴിവാക്കാൻ ാണ് എന്ത്വിക്കുന്നത് ഈ അദ്ദേഹം വാഹനം ഇത്രയും ഇളക്കവും മറ്റൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഈ ഇളക്കം അല്പം കുറക്കാൻ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ലൗസാദ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒന്ന് അധികരിപ്പിക്കുകയാണ് മിൻസുർ അതി അക്സർ അദ്ദേഹത്തിന്റെ വേഗത ഒന്നുകൂടെ അധികരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഇളക്കം വാഹന വേഗത കൂടിയാൽ ചിലപ്പോൾ ഇളക്കം കുറയും സാവകാശം പോകുമ്പോഴാണ് സാധാരണ ചെയ്യാറ് നമ്മുടെ വാഹനം ഇളകാറുള്ളത് അക്സർ അദ്ദേഹം അദ്ദേഹത്തിന്റെ വേഗത ഒന്നുകൂടെ അധികരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ ഇളക്കവും ഈ ചലനവും ഈ കുലുക്കവും ഒക്കെ അല്പമൊന്ന് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ലൗ ഈ ജാലമി ദബ്ബ ഈ ഈ ടാങ്കർ വാഹനം ജഹന്നമിയനാ ജഹന്നം പോലെ അനുഭവപ്പെടുന്ന നരകം പോലെയുള്ള നരകരൂപത്തിലുള്ള ഈ വാഹനം അത് സഞ്ചരിക്കുന്നു വേഗതയിൽ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് ഈ ഈ ടാങ്കർ സഞ്ചരിക്കുന്നത് ബദലത്തിന തൊണ്ണൂറിന് പകരം സാധാരണയായി ഇത്തരം വഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ പെർ ആണ് സഞ്ചരി പക്ഷേ അതിനേക്കാൾ വലിയ വേഗതയായ നൂറ്റി ഇരുപതിലാണ് ഇപ്പോൾ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലത്തിൽ അല്ലാൻ ഇപ്പോൾ വാഹനത്തിന്റെ സൂചി അപ്രകാരമാണ് സൂചിപ്പിക്കുന്നത് നൂറ്റി ഇരുപത് എത്തിയത് പോലെയാണ് സൂചിപ്പിക്കുന്നത് അൽ ആണ് സൂചി വാഹനത്തിന്റെ ഈ വാച്ചുകളിൽ ഉണ്ടാവുന്ന മീറ്റർ മീറ്ററിൽ മീറ്ററിലുണ്ടാവുന്ന ആ ഒരു സൂചിക്കാണ് ഇത് മൂഷൂർ എന്ന് പറയുക ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ അദ്ദേഹം ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ മയ്യൽ മനു ആരാണ് ഉത്തരവാദിത്തം

ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഏറ്റെടുക്കും അല്ലാ തങ്കലിവസനം ഇതുപോലത്തെ ഇതുപോലത്തെ മൽഊനായ വെറുക്കപ്പെട്ട ശബിക്കപ്പെട്ട വഴിക്കുമുകളിലൂടെ പോകുമ്പോൾ വാഹനം മറിയാതിരിക്കുക എന്ന ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക എന്നൊക്കെയാണ് അദ്ദേഹം തന്റെ മനസ്സിനോട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചോദിച്ചു نقول إذن باقي نقول لا بأس أن تنقلب السيارة

ഈ വാഹനത്തിന്റെ എൻജിൻ ഇതുപോലത്തെ വേഗത സ്വീകരിക്കുമെന്ന് ആര് പറയാണ് ഈ ഇത്രയും കാലാവസ്ഥയില് ഇത്ര മണ്ണിൽ ഇത്രയും റൂട്ടിൽ ഇത്രയും ഭൂമിയിൽ വാഹനത്തിന്റെ എൻജിൻ ഇത്രത്തോളം വേഗത സ്വീകരിക്കുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാം ഇമൻ ഈ വാഹന നിർമ്മാതാക്കള് അതിന്റെ പ്രൊഡക്ടേഴ്സ് സാധാരണയായിട്ട് വെക്കുകയാണ് ഇന്നഹും ഇന്നകും അവരെന്ത്യാണ് വെക്ക് ചെയ്യാനുള്ളത് ഈ മണ് എല്ലായ്പ്പോഴും അലൽ ഉഷരി ഈ ഇതിന്റെ സൂചിയിൽ എന്ത് അഥവാ നമ്മൾ ഇതിന്റെ വാഹനത്തിന്റെ വേഗതയെ പരിഗണിപ്പി കണക്കാക്കുന്ന മീറ്ററിൽ എന്ത് നമുക്കറിയാം ഏതൊരു വാഹനത്തിന്റെയും മീറ്ററുകളില് സീറോയിൽ നിന്ന് തുടങ്ങി നൂറ്റി എൺപത് ഇരുന്നൂറ് മുന്നൂറ് എല്ലാം ഉണ്ടാവും ഒരു പക്ഷേ ആ വേഗത്തിലൊന്നും വാഹനം ഓടിക്കാൻ ആരെക്കൊണ്ടൊന്നും സാധിക്കില്ല പക്ഷേ എങ്കിലും ഒരു മീറ്ററിൽ അത്രയും വലിയ അത്രയും കണക്കുകൾ കാണിക്കും അപ്പൊ ഇദ്ദേഹം പറയുകയാണ് ഇന്നും ഇമൻ അവർ പലപ്പോഴും ഇത് വെക്കുകയാണ് എന്ത് ഈ വേഗതയുടെ മീറ്റർ അല്ല ആലിയ ഉയർന്ന നമ്പറുകൾ ഉയർന്ന വേഗതകൾ പക്ഷേ അത് ബുദ്ധിയല്ല മാഹിർ ഒരു മാഹിറായ ഒരു ഡ്രൈവർ അതിന്റെ അടുത്തേക്ക് എത്തുക എന്ന് തന്നെ ബുദ്ധിപരമല്ല കാരണം അത് ഒരിക്കലും സാധിക്കുകയില്ല മീറ്ററുകൾ ചിലപ്പോൾ ഇരുന്നൂറ്റമ്പതും മുന്നൂറും മുന്നൂറ്റി ഇരുപതും എല്ലാം ഉണ്ടാവും പക്ഷേ അത്രയും വേഗതയിൽ വാഹനം ഓടിക്കുക എന്നുള്ളത് സംഭവ്യമല്ല അത് ഒരിക്കലും പറ്റുകയില്ല എന്നാണ് ആര് പറയുന്നത് അബുൽ ഹൈസാന് പറയുന്നത് അടുത്ത പരഗ്രാഫ് നോക്കൂ لم يخف السرعة حين وصل إلى صفوان لم يخفف السرعة حين وصل إلى صفوان بل إنه حين دور في الساحة متجها إلى اليسار حيث يقوم المخفر لم يرفع قدمه عن ملغة البنزين قيد قيد شعرة بل جعلها, بل جعلها دورة واسعة نثرت الغبار في حلقة واسعة ولم يرفع قدمه إلا حين لغت المكبح أمام باب المخفر بعنف وما رغق السهم إلى الداخل نقو സഫുവാൻ എന്ന് പറയപ്പെടുന്ന ചെക്ക് പോസ്റ്റിലേക്ക് വാഹനം എത്തുകയാണ് ശക്തമായ വലിയ വേഗത കുറച്ചിട്ടില്ല കുറച്ചിട്ടില്ലേക്ക് എത്തിയ സമയത്ത് പോലും അദ്ദേഹം വാഹനത്തിന്റെ സ്പീഡ് കുറച്ചില്ല ബൽ ബൽഇറത്തി അദ്ദേഹം ആ അഥവാ ആ ചെക്ക് പോസ്റ്റിന്റെ അഘട്ടത്തിന്റെ മുറ്റത്ത് അദ്ദേഹം വാഹനം റൗണ്ട് ചുറ്റി മുത്ത ജിഹന്നിയിലെ എസ് ആറ് ഇടതു ഭാഗത്തേക്ക് വരുന്നതായിട്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം മുറ്റത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹന തങ്ങട്ട് എന്ത് ചെയ്തു കൊണ്ടുവന്ന് നിർത്തി ഹൈ ഫിയും മഹഫർ ചെക്ക് പോസ്റ്റ് ആണെങ്കിൽ ലം ർഫ ചെക്ക് പോസ്റ്റിനെടുത്ത് അഥവാ ഹൈഫിയൂമൽ ചെക്ക് പോസ്റ്റ് നിൽക്കുന്നതിന്റെ ഇടതുഭാഗത്തേക്ക് മുന്നോട്ട് പോകുന്നതായ നിലയിൽ ആ വാഹനത്തെ അദ്ദേഹം ഇങ്ങോട്ട് ചുറ്റിക്കൊണ്ടുവന്നു ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലിന് ഉയർത്തിയിട്ടില്ല അൻമിലഹത്തിൽ ഓയിൽ കംപ്രസർ അതല്ലെങ്കിൽ നമ്മുടെ ആ ഓയിൽ കംപ്രസറിന്റെ മുകളിൽ നിന്നും അതല്ലെങ്കിൽ ആക്സിലേറ്ററിൽ നിന്നും അദ്ദേഹം കാലെടുത്തിട്ടില്ല ം പോലും ബൽ പക്ഷെ അദ്ദേഹം ആക്കുകയാണ് ദൗറത്തൻ വാസ്യ അതും ഒരു വിശാലമായ ഒരു ചുറ്റലായിരുന്നു ഒരു വേഗത്തിലുള്ള ഒരു വലിയ വാഹനത്തിന്റെ കറക്കെടുത്തു നെസറത്തിൽ ഖുബാറു ഈ പൊടി അങ്ങോട്ട് ആ അദ്ദേഹത്തിന്റെ ഈ വാഹനത്തിന്റെ കറക്കല് കാരണം പൊടി എന്ത് ഉയർന്നു പൊങ്ങി നെസറത്തിൽ കുബാറു പൊടി വടലങ്ങൾ ഉയർന്നു പൊങ്ങി ഫിഹാൽ വിശാലമായ രൂപത്തിൽ വിശാലമായ വട്ടത്തിൽ വലിയ വട്ടത്തിൽ വലം അദ്ദേഹം അദ്ദേഹത്തിന്റെ

അദ്ദേഹം ഈ അമർത്ത സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ ഫോട്ടിനെ ഉയർത്തിയത് അമാബാബൽ ഈ നമ്മുടെ ചെക്ക് പോസ്റ്റിന്റെ വാതിലിന്റെ മുന്നിൽ ബിൻഫിൻ വളരെ ഈർഷതയോടുകൂടെ വളരെ പരുക്കനായിട്ട് വാ അദ്ദേഹം അങ്ങോട്ട് പെട്ടെന്ന് ചാടിപ്പോയി കസി ഒരു അമ്പ് ഒരു വില്ലിൽ നിന്ന് ഒരു അമ്പ് മുന്നോട്ട് പോകുന്നത് പോലെ അദ്ദേഹം വാഹനത്തിൽ നിന്നും പെട്ടെന്നിറങ്ങിയിട്ട് ഈ ലദ്ദാഖലുള്ളിലേക്ക് പോയി ഒരു സഹമിനെ പോലെ ഒരു അമ്പിനെ പോലെ അദ്ദേഹം ഉള്ളിലേക്ക് കുതിച്ചു എന്ന് പറഞ്ഞാൽ ടാങ്കറിൽ മൂന്ന് പേരുണ്ട് എന്നുള്ള ബോധ്യത്തോട് തന്നെ അബുൽ ഹൈസ വളരെ പെട്ടെന്ന് തന്നെ ആ ഓഫീസിന്റെ ഉള്ളിലേക്ക് കുതിച്ചു പോയി നെക്സ്റ്റ് പറയാണ് അടുത്ത പേജ് നമ്പർ അറുപത്തിനാലില് സാഹത്തുൽ സാഹത്തുൻ تتوسطها شجره كبيره يتيمه تتهدل اوراقها المتطابله فترمي ظلا واسعا في الساحه وعلى الاطراف تنتصب حجرات ذات بواب خشبيه واطئه في داخلها ما في داخل مكتب مقتلط ورجال مشغولون دائما اندبر دا ساحه الجمركي اي تك بوس متم ساحه رمليه واسعه بشال مايا يأمر ൻ വളരെ വലിപ്പവും അതുപോലെ തന്നെ മണൽ നിറഞ്ഞതുമായ മുറ്റമായിരുന്നു ആ ജം മുറ്റം സുവാൻ സഫു തൻ കെ ബീറത്തുൻ ആ മുറ്റത്തിന്റെ മധ്യത്തിലായിട്ട് എന്തുണ്ട് ഒരു വലിയ മരമുണ്ട് അതിന്റെ മധ്യത്തിലായിട്ട് വലിയൊരു മരമുണ്ട് യത്തീമത്തു ഒറ്റപ്പെട്ടുണ്ട് അതതിന്റെ നീളമുള്ള ഇലകൾ ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ആ ഉറാഖ ആ മരത്തിന്റെ ഇലകൾ നല്ല നീളമുള്ള ഫത്തർ മീല്ല ആ മരം അതിന്റെ മുറ്റത്ത് വലിയ വിശാലമായ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു നീളൽ നൽകുന്നു നൽകുന്നു

സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ത് മക്കാത്തില്ല തിരക്ക് പഠിച്ച ഓഫീസുകള് ഒരിചാലുന്മ ഷഹോലുനതായിമ എല്ലായ്പ്പോഴും തിരക്കുള്ള ഓഫീസിന്റെ ആളുകൾ ബിസിയായ അതിന്റെ വർക്കേഴ്സ് അതിന്റെ ആളുകള് എല്ലായ്പ്പോഴും ില്ല അദ്ദേഹം ഒന്നും നോക്കിയില്ല ഓടുകയാണ് അദ്ദേഹത്തിന് നല്ല നീളമുള്ള അദ്ദേഹത്തിന് നല്ല നീളമുള്ള കാൽപാദങ്ങൾ വെച്ചുകൊണ്ട് കാലടികൾ വെച്ചുകൊണ്ട് അദ്ദേഹം കൂടെ എന്ത് ചെയ്യാൻ ഓടുകയാണ്

പഴയ നാരു കൊണ്ടുണ്ടാക്കിയ പഴയ നാരു കൊണ്ടുണ്ടാക്കിയ കസാര കമുകൾ ഇന്ന് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുകയാണ് അബുൽ ഖൈസറാൻ മുത്തജുൽ അലിയോ അബുൽ ഖൈസറ മുത്തുൽ അയ്യോ അബുൽ ഖൈസ ഇന്ന് വളരെ വേഗത്തിലാണ് ഇന്ന് വളരെ ബിസിയാണ് ഇന്ന് വളരെ ധൃതിയാണ് അബുൽ ഖൈസറാൻ മുത്തജുൽ എന്താണ് അബുൽ ഖൈസറാൻ ഇന്ന് വളരെ ധൃതിയിലാണ് വളരെ ബിസിയാണ് ഇതാരോ പറയുന്നതായിട്ട് കേട്ടപ്പോ നമ്മുടെ അബുൽ ഖൈസൻ അഥവാ നമ്മുടെ ഈ അബുൽ ഖൈസറാന്റെ മാസ്റ്ററായ അദ്ദേഹത്തിന്റെ ബോസ് ആയ അൽഹാജുല്ല വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ഇതോറനി ഞാൻ അല്പം വൈകിയാണെങ്കിൽ അവർ അദ്ദേഹം എന്നെ പുറത്താക്കും അപ്പോ ഞാ

അതുപോലെ തന്നെ മികവുമുള്ള ഒരാളെ കണ്ടെത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കയില്ല ലായും കിനു സാധിക്കയില്ല അയ്യ അസറ കണ്ടുപിടിക്കാൻ ഷാവി അലാശാവിമിതലക നിങ്ങളെപ്പോലത്തെ ഒരു യുവാവിനെ ഒരു ചുറുചുറുക്കുള്ള ഒരു സജീവ ആധീവായ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കയില്ല എന്നവര് പറയാ ഹാ അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരുപാട് നിറഞ്ഞിട്ടുണ്ട് കാളകളെ പോലെ ഒരു ജോലിയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞടക്കുന്ന കാളകളെ പോലെ എന്ത് ചെയ്യുന്നുണ്ട് ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവാക്കളും നമ്മുടെ നാടുകളിലുണ്ട് ഭൂമികളിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ കൊണ്ട് ഒന്ന് ചൂണ്ടുകയാണെങ്കിൽ ഈ ചകൽ പൊത്തുന്നത് പോലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അവരെല്ലാവരും അപ്പോൾ അപ്പൊ നിങ്ങളെ ആട്ടി ഓടിക്കയില്ല നിങ്ങൾക്ക് വെയ്യും കുഴപ്പമില്ല എന്ന് അവര് പറയുമ്പോ അദ്ദേഹം പറയാണ് എന്നെ അവര് ആട്ടി എന്നെ അദ്ദേഹം പുറത്താക്കുമെന്ന് പറയാം അപ്പൊ ചിലർ പറയുകയാണ് ഓഫീസിനാൾ പറയുക പരിചയമുള്ള ആളുകൾ പറയാണ് നിങ്ങൾ ഒരിക്കലും പുറത്താക്കൂല കാരണം നിങ്ങളെ പോലത്തെ യുവാവിനെ കണ്ടുപിടിക്ക് അദ്ദേഹം കൊണ്ട് കഴിയില്ല അപ്പൊ അപ്പോ അൽഹ അപ്പോ അബുൽസന പറയാ ഹാ അക്ഷാബി എംലാത്ത കൽഫ കഴി അതൊന്നുമല്ല യുവാക്കള് കാളകളെ പോലെ എന്ത് ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞടക്കുകയാണ് ഭൂമി നിറഞ്ഞിട്ടുണ്ട് എംല ഊനാരം നിറഞ്ഞിട്ടുണ്ട് ലൗ ബിയദൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കൈ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണമെന്നോ അതല്ലെങ്കിൽ നീ ജോലിക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണമെന്നോ മറ്റോ ആവശ്യപ്പെടുകയാണെങ്കിൽ ലത്തഹാവോ ഫോക്കോ അദ്ദേഹത്തിന്റെ മുകളിലായിക്കൊണ്ട് അവര് വീടിന് പോവും അവരോ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടും ലുബാബി ആരെ പോലെ ഈച്ചകളെ പോലെ ഇൻഷാള്ള ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് തുടരാം അപ്പോൾ അറുപത്തി നാലാമത്തെ പേജിലെ രണ്ടാമത്തെ പേജാഫാണ് നമ്മൾ നിർത്തുന്നത് ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പുസ്തകത്തിൻ്റെ അറുപത്തി നാലാമത്തെ പേജിലായിരുന്നു അറുപത്തി നാലാമത്തെ പേജിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അബുൽ ഹൈസറാന് തന്റെ ടാങ്കുമായിട്ട് തൻ്റെ വാഹനവുമായിട്ട് സൊഫ്വാൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് എത്തുകയും അവിടെ ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തുകയും ചെക്ക് പോസ്റ്റിലെ ഓഫീസിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം പോവുകയാണ് അങ്ങനെ അൽഹാദ്ദ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ പെട്ടെന്ന് നിങ്ങൾ ഇതൊക്കെ ശരിയാക്കി തരണമെന്നെല്ലാം ഓഫീസിലുള്ള ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസാരമായി നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇപ്പോൾ നിലവിലുള്ളത് അബുൽ ഹൈസുറാൻ സൊഫുവാൻ ഓഫീസിലും അതുപോലെ തന്നെ ടാങ്ക് ഈ ഓഫീസിന്റെ പുറത്ത് മുറ്റത്തുമാണ് നിർത്തിയിട്ടുള്ളത് ടാങ്കിന് അകത്ത് മൂന്ന് പേരുണ്ട് അബുഖൈസും മറുവാനും അസദും ബാക്കി ഭാഗം നിങ്ങൾ നോക്കൂ പേജ് നമ്പർ അറുപത്തിനാലിലെ മൂന്നാമത്തെ പെഗ്രഫ് അങ്ങനെ അൽ ഹജീല ഏർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെ വൈകിയാൽ അദ്ദേഹം എന്നെ ആട്ടി ഓടിക്കുന്ന പറഞ്ഞപ്പോ ഓഫീസിനാള് പറയുക നിങ്ങളൊരിക്കലും ആട്ടി ഓടിക്കൂല കാരണം നിങ്ങളെപ്പോലത്തെ ഒരു യുവാവിനെ ഒരു ജോലിക്കാരനെ ഒരു സെർവന്റിനെ ഒരു ഡ്രൈവറെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു നിങ്ങൾ നോക്കൂ ഈ അബുൽ തഹ്മിലു തഹ്മിലു അസ്ലിഹ വസിത്തു അമാലിഹി ഓഫീസിനാളുകൾ ചോദിക്കാനോ الأوراق من تحت يده بخفة وانطلق إلى قال في ذات نفسه وهو يدخل إلى غرفة أخرى أصعب المراحل اندهت بعد دقيقة واحدة خرج من الغرفة الأخرى وبأقل من لمح البصر كان يدور المحرك فيمزق السقون الضارب فوق صفوان وينطلق إلى الطريق من جديد نقول ده أي وفي سلالة തമാശ രൂപത്തിൽ ചോദിക്കുകയാണ് ആരോട് അബുൾ ഹൈസലാനോട് മാതാ തഹമിലും അഴക്ക നിന്റെ കൂടെ എന്തൊക്കെയുള്ളത് നിന്റെ കൈവശം എന്തൊക്കെയുള്ളത് നീ നിന്റെ വാഹനത്തിലായിട്ട് എന്താ കൊണ്ടുപോകും മാതാ എ വാട്ട് ഡു യു ക്യാരി വിത്ത് യു നീ നിന്റെ കൂടെ എന്താണ് വഹിക്കുന്നത് എന്താണ് കൊണ്ടുപോകുന്നത് അസനിഹ ആയുധങ്ങളുണ്ടോ ദ ബാബാത്ത് ടാങ്കുകൾ അഥവാ ഈ നം യുദ്ധ ടാങ്കുകൾ ഉണ്ടാവുമല്ലോ യുദ്ധത്തിനും അതുപോലെ തന്നെ സൈനിക ശേഖരത്തിലുണ്ടാകുന്ന ടാങ്കുകൾ അത്തരത്തിലുള്ള ടാങ്കുകൾ ദുബാബാത്ത് ടാങ്കുകള് മുസഫാത്ത് കവചിത വാഹനങ്ങൾ അഥവാ ആംഡ് വെഹിക്കിൾസ് എന്ന് പറയാ കവചിത വാഹനങ്ങള് വാഹനങ്ങൾ ചുമന്നുകൊണ്ടുള്ള വാ എന്ത് ചെയ്യ സോറി ആഹ് ആയുധങ്ങൾ ചുമന്നുകൊണ്ടുള്ള കവചിത വാഹനങ്ങള് വസിത്തു തായിറാത്ത് ഈ യുദ്ധ വിമാനങ്ങൾ വിമാനങ്ങള് പീരങ്കികള് ഉത് ഫഴിനീരങ്ങൾ അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ കൈവശമുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നത് എന്ന് തമാശപ്പെടുത്തി ചോദിക്കുക ചെറുപ്പക്കാരൻ അഥവാ ഓഫീസുള്ള ആള് പൊട്ടിച്ചിരിച്ചു ഇൻഫജർ ആഴത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വലിയ പൊട്ടിച്ചിരി വലിയ പൊട്ടിച്ചിരി നടത്തി ഇൻഫജർ അബുൽ ഖൈസറാൻ അബുൽ ഖൈസറാൻ എടുത്തു അല്ല ഔറാഖ പേപ്പറുകൾ വറക്ക ജമ്മ റാഖ പേപ്പറുകൾ മിൻ അദ്ദേഹത്തിന്റെ കയ്യിലടിൽ നിന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു ഈ പേപ്പറൊക്കെ ഉണ്ടായിരുന്നത് വളരെ മെല്ലെ സാവകാശം ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നും ആ പേപ്പറിലൊക്കെ എടുത്തു വന്തല വന്ദ അദ്ദേഹം പുറത്തേക്ക് പോയി ആര് അബുൽ ഖൈസ പുറത്തേക്ക് പോയിസാൻ സ്വന്തം മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് അദ്ദേഹം മറ്റൊരു റൂമിലേക്ക് അഥവാ ഈ ചെക്ക് പോസ്റ്റിലെ ഒരു റൂമിലത്തെ പ്രശ്നം തീർന്നു ഈ രണ്ടാമത്തെ റൂമിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം മറ്റൊരു റൂമിലേക്ക് എന്ത് ചെയ്യുകയാണ് പ്രവേശിക്കുകയാണ് ഇന്നലെ അദ്ദേഹം പറയുന്ന മനസ്സിൽ ഇന്ദഹത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മർഹല ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടം അവസാനിച്ചിരിക്കുന്നു ഇന്ദഹത്ത് അവസാനിച്ചിരുന്നു അസ് അബു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ടുണ്ട് മറാഹിൽ മർഹലത്ത് ജമ മറാഹിലി ഘട്ടം ഒരു നിമിഷത്തിന്റെ ശേഷം മിൽ മിൽ നിന്ന് നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് വന്നു വന്നു മിൻ ലംഹിൽ ബസർ കണ്ണ് വെട്ടി തുറക്കുന്ന സമയം കൊണ്ട് മിൻ ലംഹിൽ ബസർ കണ്ണ് വെട്ടി തുറക്കുന്ന സമയത്തിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് കാന യൂർ ഉൽക്ക് അദ്ദേഹം അതിന്റെ അതിന്റെ തിരിച്ചു അവിടെ നിശ്ചലമായിരുന്ന അഫോക്ക സഫ്വാൻ സഫ്വാൻ എന്ന് പറയപ്പെടുന്ന ആ പ്രദേശത്ത് അഥവാ ആ ചെക്ക് പോസ്റ്റിൻ്റെ പ്രദേശത്തുണ്ടായിരുന്ന ആ സൈലൻസിന് അദ്ദേഹം കീറി മുറിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാഹനം അദ്ദേഹം സ്റ്റാർട്ടാക്കി ഇവിടെ പെട്ടെന്ന് പോകാൻ തുടങ്ങി അപ്പോൾ എന്തെങ്കിലും മിൻ മിഞ്ചതി അദ്ദേഹം വീണ്ടും തന്റെ പാതയിലേക്ക് എത്തി റോട്ടിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി ഇന്തല കണ പോവുക അപ്പോൾ എന്തെങ്കിലും കുഴത്തൊരിയക്ക് വഴിയിലേക്ക് അദ്ദേഹം മിൻ മിഞ്ചതി പുതുതായിട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുകയാണ് സഫ്വാൻ നിന്ന് സഫ്വാന്റെ ഓഫീസിൽ നിന്നും വീണ്ടും റോട്ടിലേക്ക് അദ്ദേഹം എത്തി ശക്തമായ വേഗത അദ്ദേഹം പോവുകയാണ് فيما كانت السيارة تندلق كالسهم طارقة وراءها خط خطا من غيوم الغبار كان ابو الخيزران ينزف عرقا غزيرا يسب في وجهه ممرات متشعبة تلتقي عند ذقنه كانت الشمس ساطعة متوهجة وكان الهواء ساخرا مشبعا بغبار دقيق كأنه الطحين كأنه فيما كانت السيارة ആ വാഹനമായിരുന്നു അദ്ദേഹത്തിന്റെ ടാങ്കർ വാഹനമായിരുന്നു തന്തരിക്കുക അതിങ്ങനെ മുന്നോട്ട് പോവുക അതിങ്ങനെ സഞ്ചരിക്കുകയാണ് കസ്സഹമി ഒരു അമ്പ് പോലെ കസ്സഹിമി ഒരു അമ്പ് പോലെ താരിക്കത്തൻ എന്ത് ചെയ്യുക ആ വാഹനത്തിന്റെ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് എന്താ ഉപേക്ഷ ഹത്തൻ ഒരു വര അപ്പോൾ ഇത് ശക്തമായ വേഗതയിൽ മുന്നോട്ട് പോകുമ്പോൾ പിറകിലേക്ക് നോക്കിയാൽ എന്തോ ഒരു വര ഇത് റോട്ടിൽ ഇട്ടേച്ചു പോരുന്നത് പോലെ തോന്നുന്നുണ്ട് മിൻ റുയൂ മിൽ കുബാർ എന്തുകൊണ്ടാണ് ഈ പൊടിയുടെ പർലങ്ങൾ കൊണ്ടൊരു മേഘാവൃതമായിരിക്കുക റുയൂക്ക് മേഘാവൃതം എന്നൊക്കെയാണ് പറഞ്ഞു മിൻ റുയൂ മിൽ കുർ പൊടിയുടെ പൊടിയുടെ ശകലങ്ങൾ കൊണ്ട് തൻ്റെ വാഹനത്തിന്റെ പിറകിലായിക്കൊണ്ട് ഒരു വരങ്ങനെ ഇട്ടേച്ചുകൊണ്ടാണ് ഈ വാഹനം മുന്നോട്ട് പോകുന്നത് കാൻ അബുൽ ഖൈസറാൻ അബുൽ ഖൈസറാനോ അദ്ദേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന വിയർപ്പിനെങ്ങനെ കുടയുന്നുണ്ട് എൻസിഫ് കുടയുന്നുണ്ട് ആർക്കൻ ഗസീർ ധാരാളം വിയർപ്പിനെ യെസുബ് ബുഫി വജി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മുഖത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന മമർ റാത്ത് നാല് മുത്തഷാഹിബ നാല് നാലു വര നാല് വരകളെ മുഖത്തിന്റെ പല ഭാഗത്തും പല വരകളായി വരകളായിക്കൊണ്ടാണ് ഈ ഈ വിയർപ്പ് ഇങ്ങനെ ഒഴുകുകയാണ് അപ്പൊ മമർ റാത്ത് എ മുത്തഷാഹിബ വഴികൾ നടത്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് മമർ റാത്ത് എ എന്ന നാല് പാടും ഒലിച്ചു കൊണ്ടിരിക്കുന്ന ആഹ് വളരെയധികം സുഭിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ധാരാളമുള്ള ഈ വിയർപ്പനെ അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യാണ് കുടയുകയാണ് അല്ലെങ്കിൽ നീക്കം ചെയ്യുകയാണ് തലത്തൊക്കെ കഴിയുന്ന വിഖനി അദ്ദേഹത്തിന്റെ ഈ വിഹലിന്റെ അടുത്തേക്ക് അതിങ്ങനെ എത്തിച്ചേരുന്നുണ്ട് എന്ത് എന്ന് പറഞ്ഞാൽ ഈ കൃതാവിന്റെ നമ്മുടെ ഈ അല്ലെങ്കിൽ ചെവിന്റെ ചെവിൻ്റെ ഭാഗത്തുള്ള രോമത്തിനെ പറയുന്ന വിഖൻ എന്ന് പറയുക ആ കൃതാവിന്റെ ഭാഗത്തേക്ക് ഒഴികൊണ്ടിരിക്കുന്ന ആ വിയർപ്പിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കാനത്തി ഷംസു സൂര്യൻ ആയിരുന്നു സാത്യാത്തൻ മുത്തൻ കത്തിജ്വലിക്കുകയായിരുന്നു സാത്യാത്തൻ മുത്തജ്വലിക്കുകയായിരുന്നു അന്യം ബ്രൈറ്റനിങ് ഉള്ള അവസ്ഥയാണെന്ത് സാത്യാത്തൻ മുത്താനൽ ഹവാറ്റാണെങ്കിൽ കൊടും ചൂടായിരുന്നു ഈ വെയിലിന്റെ ചൂട് കൊണ്ട് അന്തരീക്ഷത്തിലുള്ള ഈ എയർ ഉണ്ടല്ലോ അതാണെങ്കിൽ സാഹ്ലൻ മുഷയ്മ സാധാരണ പറയാ സാഹരൻ തിളച്ച വെള്ളത്തിനാണ് പറയുക സാഹിരൻ മുഷബ അതിശക്തമായ കംപ്ലീറ്റ് ആയ ശക്തമായ ചൂടുള്ളതായിരുന്നു ദഖീഖിൻ ബഹുബാരൻ ദീക്കൻ അതുപോലെ തന്നെ അന്തരീക്ഷം മൊത്തം എന്തായിരുന്നു പൊടി പടർന്നതായിരുന്നു പൊടിപടലങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതായിരുന്നു കന്നഹു അതഹീന് അതൊരു തഹീന് അല്ലെങ്കിൽ ഒരു മാവ് പോലെ തോന്നിയിരുന്നു അഥവാ മാവാണോ എന്ന് തോന്നി പോകുമായിരുന്നു അന്തരീക്ഷത്തിൽ ഈ പൊടിപടലങ്ങൾ നിറഞ്ഞ് വല്ല മാവ് മാ അരിപ്പൊടിയുടെ അല്ലെങ്കിൽ മാവോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടിയുടെ രൂപത്തിലായിരുന്നു അടുത്ത ഭാഗം നോക്കൂ പേജ് നമ്പർ അറുപത്തി അഞ്ചില് لم أرى في حياتي مثل هذا الطقس اللعين فك أزرار قميصه فلامست أسابعه شعر صدره الغزير المبتل

രോമത്തെ അദ്ദേഹം തന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു തടച്ച് തടവി ഫലാമസത്ത് അസാബി ഷോദി അദ്ദേഹത്തിന്റെ സ്വദ്രലുള്ള രോമത്തെ അദ്ദേഹം തന്റെ വിരൽ കൊണ്ട് കൊടുത്തുകൊണ്ട് തൊട്ടു തടവി അൽ ഹസീർ ധാരാളമായിട്ടുള്ള രോമങ്ങളെ അൽ മുബത്തൽ നനഞ്ഞ കാലത്തിൽ തൊരിയേക്കൂ വഴിയായിരുന്നു റോഡായിരുന്നു കതിസ്തവത്ത് നേരെ ചൊവ്വയായിരുന്നു തടസ്സങ്ങളൊന്നുമില്ലാതെ കുഴികളൊന്നുമില്ലാതെ വളവും തിരുമില്ലാതെ നേരെ ചൊവ്വയായിരുന്നു റോഡ് വലം താജിസ് കബിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ നേരത്തെ സംഭവിച്ചിരുന്നതുപോലെ വാഹനം ഇപ്പോൾ ഇളകുന്നൊന്നുമില്ല വലം താജിസ്സയ്യാറത്തു വാഹനം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഇളക്കമോ കുലുക്കമോ ഒന്നും ഇപ്പോൾ വാഹനത്തിനില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു ഫസാദമിൻ അപ്പോൾ ഈ മീറ്ററിന്റെ സൂചി അത് മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി മുന്നോട്ട് പായാൻ തുടങ്ങി മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി കാനൽ മുഷിർ അതിന്റെ സൂചി അഥവാ ഈ മീറ്ററിന്റെ വാഹനത്തിന്റെ വേഗത വേഗതയെ കാണിക്കുന്ന മീറ്റർ ആ മീറ്ററിന്റെ സൂചി മുന്നോട്ട് പോവാൻ തുടങ്ങി ഏതുപോലെയാണ് കൽബിൻ ഒരു വെളുത്ത നായെ പോലെ മറഭൂത്തിനിലവത്തത് ഒരു ഒരു കമ്പിലോ അതല്ലെങ്കിൽ ഒരു ആണിയിലോ അതല്ലെങ്കിൽ ലോഹത്തിന്റെ കഷ്ണത്തിലോ മറ്റോ മറ്റോ കെട്ടിയിട്ട നായയെപ്പോലെ മറഭൂത്തനെ ബന്ധിക്കപ്പെട്ട കെട്ടിയിട്ട് വത്തത് എന്നാല് ഔത്താദ അവിടെ വർത്തത് കാരണം ആണികൾ നടത്തി അപ്പൊ ഇവിടെ ആണിയെന്നോ അതല്ലെങ്കിൽ മണ്ണിലോ മറ്റോ നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്ന ഏതെങ്കിലും കമ്പോ അതല്ലെങ്കിൽ ലോഹകഷ്ണമോ അപ്പോൾ ഏതെങ്കിലും ലോഹകഷ്ണത്തിൽ കെട്ടിയിട്ട പോലെ ഒരു വെളുത്ത നായ പോലെയായിരുന്നു ഈ മീറ്ററിൻ്റെ സൂചിയുടെ സഞ്ചാരമെന്ന് അദ്ദേഹം എന്ത് ചെയ്യാൻ ഓർക്കുകയാണ് അടുത്ത പേരാഫ് നോക്കൂ نظر إلى الأمام بعينيه الغارقتين في عرقه فتبين نهاية الحلبة الصغيرة وراء هذه الحلبة تحتجب صفوان وهناك يتعين عليه أن يقف زود ضلعة قدمه فوق الملغة لكي تتسلق السيارة الحلبة دون أن تتباطأ وحس بأن عضلة ساقه അദ്ദേഹം മുന്നോട്ട് മുന്നോട്ട് നോക്കി നോക്കി അദ്ദേഹത്തിന്റെ വിയർപ്പ് കൊണ്ട് മൂടിയ തന്റെ രണ്ട് കണ്ടുകൊണ്ട് അദ്ദേഹം നോക്കി ി ഇരു കണ്ണുകൾ കൊണ്ട് അൽകാരി കഥ ഇനി മുങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ വിയർപ്പിൽ ഫുൽബ അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പീഠഭൂമിയുടെ അറ്റം വ്യക്തമായി അല്ലെങ്കിൽ ആ പ്രദേശം ഉയർന്ന പ്രദേശത്തിന്റെ അറ്റം മനസ്സിലായി അദ്ദേഹത്തിന് നിഹായ പീഠഭൂമിയുടെ അറ്റം ആ സ്വകീറ അതിന്റെ ചെറിയൊരു അറ്റം അദ്ദേഹത്തിന് കാണാൻ തുടങ്ങി വറാഹാദി ഹലുബ ഈ പീഠഭൂമിയുടെ ഈ ഈ മണ്ണിന്റെ അല്ലെങ്കിൽ ഈ ഈ ഭൂമിയുടെ അവസാനത്തിൽ ഹാദിൽ ഹലുബ ഈ പീഠഭൂമിയുടെ അറ്റത്തിൽ

തഹ്തജു സഫ്വാൻ സഫ്വാൻ എന്ന പ്രദേശം മറയും എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സഫ്വാനിലേക്ക് കാണാൻ സാധിക്കൂല അപ്പോ സഫ്വാന്റെ ചെക്ക് പോസ്റ്റും കാണുകയില്ല ആരും ചെക്ക് ചെയ്യാൻ വരികയുമല്ല തഹ്തജിബു സഫ്വാൻ സഫ്വാൻ മറഞ്ഞു പോകും അയ്യഖിഫ അവിടെ അദ്ദേഹം തന്റെ വാഹനം നിർത്താൻ എന്ത് ചെയ്യുകയാണ് തീരുമാനിക്കുകയാണ് നിർണയിക്കുകയാണ് അവിടെ അഥവാ ഈ സഫ്വാൻ പ്രദേശം മറഞ്ഞു കിടക്കുന്ന ആ പ്രദേശത്ത് അവിടെ തഅയ്യനു അദ്ദേഹം െ നിർമ്മയിക്കുകയാണ് അയ്യക്കിഫ തന്റെ വാഹനം നിർത്താൻ സവ്വദ

ഹൽബ ഉയർന്ന പ്രദേശത്തേക്ക് വാഹനം കയറാൻ വേണ്ടി അദ്ദേഹം എന്തു ചെയ്യാണ് ആ ആ ആക്സിലേറ്ററിലോ അതല്ലെങ്കിൽ അതിന്റെ വാഹനം ഓടിക്കുന്ന മിലകത്ത് മിലകത്താന ശരിക്കർത്ഥം ഇങ്ങനെ നമ്മൾ കമ്പൾസർ ചെയ്യുന്ന അഥവാ ചവിട്ടുന്ന പ്രസ് ചെയ്യുന്ന വസ്ത്രം മിലകത്തന്ന ലത്ത് അർത്ഥം അമർത്തുക എന്നൊക്കെ അപ്പൊ അങ്ങനെ അമർത്തുന്ന ആ വസ്തുവിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ കാൽ അമർത്താൻ തുടങ്ങി എന്തിനാണ് അൽ ആ വാഹനം ആ ടാങ്കർ വാഹനം ഹലുബത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ദൂന അന്താ ആ വേഗത കുറക്കാതെ വേഗത കുറക്കാതെ എൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് തോന്നി

ചുരുണ്ട് തന്തവി വാഹനമാണെങ്കിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ാലും അതുപോലെ തന്നെ മറ്റു രൂപത്തിലൊക്കെ വാഹനതാര തിളക്കവും ഉണ്ട് എന്തവ എന്ത് ചെയ്യാ ചുരു വാഹനമാണെങ്കിൽ എന്ത് ചെയ്യാറ് മിന്നി തിളങ്ങുക ഏർ വൽ ആർക്കു യഹരി ആണെങ്കിൽ അഥവാ വാഹനത്തിന്റെ ഗ്ലാസ് യഥവാ ജോതെന്തുന്നുണ്ട് വൽ വൽആർക്കു ഈ വിയർപ്പ് വൽ ആർക്കു യഹരി ക്വായനൈഹി ഈ വിയർപ്പ് അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളെയും കരിച്ചു കളയുന്നുണ്ട് വൽ ആർക്കു യഹരിക്ക അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളെയും വിയർപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ധരിച്ചു കളയുന്നുണ്ട് ഏർ കരിച്ചു കളയുന്നുണ്ട് نقو باكي وما تزال قمة الهضبة تتراءى لو باعتن كالابدي وما تزال قمة الهضبة تتراءى لو باعتن كالابدي يا إلهي العزيز العلي القدير كيف يمكن لقمة هضبة ما أن تعني كل هذه المشاعر التي تموج في شرايينه وتصب لهبها على جلده الملوث بالوحل عرقا مالحا يا إلهي العلي الذي لم تكن معي أبدا الذي لم تنظر إلى أبدا الذي لا أؤمن بك أبدا أيمكن أن تكون هذه المرة هذه المرة فقط ഈ ശക്തമായ ചൂടിന്റെയും ഈ ശക്തമായ അന്തരീക്ഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം അബുൽ ഹൈസാൻ ഇങ്ങനെ പറയുകയാണ് ഈ ഹതുബത്തിന്റെ ഉച്ചി അതിന്റെ കൊടുമുടി ആയിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ കാണാൻ തുടങ്ങുകയാണ് വായുധത്തിന്റെപാട് ദൂരത്തായിരിക്കൽ ഫോർ അവർ എന്ന നേക്കുമായി എന്ന രൂപത്തിൽ എന്തിനാണ് അദ്ദേഹത്തിന് അടുത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പഠിച്ചവനെ ദൈവത്തെ വിളിക്കുകയാണ് ദൈവത്തെ വിളിക്കുകയാണ് ഈ ഹുബത്തിന്റെ ഖിമ്മത്തിന് എപ്രകാരമാണ് സാധിക്കുക ലി ഈ ഈ പ്രദേശത്തിന്റെ ഈ ഖിമ്മത്തിനൊക്കെ എങ്ങനെയാണ് സാധിക്കുക മാല്ലഹാദിർ ഈ മഷാഹിറിനൊക്കെ മനസ്സിലാക്കാൻ ഈ തോന്നലുകളൊക്കെ ഈ ഈ വികാര വിചാരങ്ങളെ കുല്ലഹാദിൽ അദ്ദേഹത്തിന്റെ സിരകളിൽ അടിച്ചുയരുന്ന ഷറായിരകൾ അദ്ദേഹത്തിന്റെ ശിരകളിൽ അടിച്ചുയരുന്ന പൊന്തി വരുന്ന ഈ ഈ വികാര വിചാരങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ ഹലുവത്തിന്റെ ഖിമ്മത്തിനൊക്കെ മനസ്സിലാകുക എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ് ഈ വികാര വിചാരങ്ങളുടെ എന്ത് ചെയ്യും അതിന്റെ ജ്വാലുകൾ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം കൊടുക്കുകയാണ് അലാ ജി പൊടിപടങ്ങൾ കൊണ്ട് അഴുക്ക് കൊണ്ട് അല്ലെങ്കിൽ ചെളികൊണ്ട് വികൃതമായ അദ്ദേഹത്തിന്റെ തൊലിക്ക് മുകളിലായിക്കൊണ്ട് അത് ഏത് രൂപത്തിലാണ് ഉപ്പുരസമുള്ള വിയർപ്പായിട്ട് അപ്പോ അതിന്റെ തീ ജ്വാലുകൾ ചൊരിഞ്ഞുകൊടുക്കുന്നുണ്ട് അലാ ജിദി അൽ മുലവസ് ബിൽ വഹലി ഈ അഴുക്കിൽ അതല്ലെങ്കിൽ ചെളിയിൽ പുലർ കല കൊണ്ട് കലർന്ന അദ്ദേഹത്തിന്റെ ഈ തൊലിയുടെ മേൽപ്പിന് തൻ മഴ അബദ പടച്ചവനെ തമ്പുരാനെ ലം ലംതൻ നീ ഒരിക്കലും ആയിട്ടില്ല മഴ അബദ എന്റെ കൂടെ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്നെ ഈ കാലാവസ്ഥയിൽ നിരക്ഷിക്കുന്നില്ല നീ അല്ലതീലം തലയ്യ അബദ എന്നിലേക്ക് നീ ഒരു പ്രാവശ്യം നോക്കിയിട്ടില്ല അല്ലതീലം തുർ ഇലയ്യ അബദ നീ ഒരിക്കലും എന്നെ നോക്കിയിട്ടില്ല എന്നൊക്കെ എന്റെ പടച്ചോനെ നീ വിലപിക്കുകയാണ് അല്ലതീല ഉമിനുപിക്ക അബദ ഒരിക്കലും ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ നീ എന്നെ സഹായിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലതീല ഉമിനുപിക്ക അബദ നിന്നെ കൊണ്ട് ഞാൻ നിർഭയനാകുന്നില്ല അയും അന്തൂനഹൊന ഹാദ് ഹിൽ മറും സാധിക്കുമോ കഴിയുമോ അന്തകൂനഹുന നീ ഇവിടെ ഉണ്ടാവുക നീ എന്നെ സഹായിക്കാതെ ഈ പ്രാവശ്യമെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ എന്നെ നീ ഒന്ന് സഹായിക്കുമോ കാലാവസ്ഥ ഒന്ന് സുഖകരമാക്കുമോ ചൂടാൽപ്പം കുറക്കുമോ എൻ്റെ ഈ ബുദ്ധിമുട്ടുകളെയും എൻ്റെ ഈ പ്രതിസന്ധികളെയും എൻ്റെ വിഷമങ്ങളെയും നീ കേൾക്കുന്നില്ലേ നീ അറിയുന്നില്ലേ അയു കിന് ഹാദിഹിൽ മറ ഹാ ഹിൽ ഈ പ്രാവശ്യം മാത്രം ഇപ്പോൾ മാത്രം എന്നൊക്കെ എന്തിയാണ് അദ്ദേഹം ദൈവത്തെ പിടിച്ചുകൊണ്ട് بعد سنة ولدت في ليليبكي نكورت برافو رفع عينيه رفات سريعة ليغسل العرق عن جفنيه وحين فتحهما أخر مرة كانت قمة الهضبة قد صارت أمامه رفع عينيه أديما ديتني رفات سريعة അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ എങ്ങനെ ഇടക്കിടക്ക് വെട്ടിമിഴിയാൻ തുടങ്ങി അഥവാ കുടയുന്ന രൂപത്തിൽ ഇളക്കുന്ന രൂപത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യും വെട്ടിമിഴിക്കാൻ തുടങ്ങി എന്തിന് അദ്ദേഹത്തിന്റെ ഈ അറക്ക് അദ്ദേഹത്തിന്റെ ഈ ഈ വേർപ്പ് തൻ ഇരു പോളകളിൽ നിന്നും പുറത്തു പോവാൻ വേണ്ടി അല്ലെങ്കിൽ ഇരു പോളകളെയും കഴുകി പുറത്തേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം തന്റെ കണ്ണുകൾ എന്ത് ചെയ്തു ഇടക്കിടക്ക് ഇങ്ങനെ കണ് വെട്ടിയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണിന് അവസാനമായി തുറന്നപ്പോൾ കാനത്ത് അ

ിയപ്പോ കാനത്ത് കിമ്മത്തൽ ഹലബത്തിയെ ആ ഹലബത്തിന്റെ ഉച്ചി അതിന്റെ ആ ഉയർന്ന പ്രദേശം ആയിരുന്നു കഥ സ്വാരത മാമഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം അതിന്റെ മുകളിലേക്ക് എത്തിച്ചേർന്നു എൻജിൻ അദ്ദേഹം തന്നെ ഖലീലൻ പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ചു വാഹനം പുറത്തേക്ക് ചാടി ഖലീല വാഹനം അല്പം മുന്നോട്ട് ഇളകാൻ നീങ്ങാൻ തുടങ്ങി പിന്നെ അദ്ദേഹം അതിനെത്തിലൂടെ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു

ആ ഹസാനിന്റെ മുഗൾ ഭാഗത്തേക്ക് എന്നിട്ട് അദ്ദേഹം അതിന്റെ ഡോറ് തുറന്നു അത് ഇവിടെ പറയുന്നില്ല ഏതായിരുന്നാലും അതിൻ്റെ ഡോറ് തുറക്കുകയാണ് ഹർജമർവാൻ അവവലൻ ഹറജ മറുവാൻ അവൻ ആദ്യം മറുവാൻ പുറത്തു വന്നു റഫിറി അദ്ദേഹം ഈ ടാങ്കിൽ നിന്നും അഥവാ ഇവിടെ വാഹനം നിർത്തിയിട്ട് ടാങ്കറിന്റെ വാതിൽ തുറന്നു അതിന്റെ ഡോറ് തുറന്നു കൊണ്ട് അബുൽ ഹൈസെ വിളിക്കുകയാണ് അപ്പോ ഹറജ മറുവാൻ ആദ്യമായിട്ട് മറുവാനാണ് പുറത്തേക്ക് വന്നത് റഫിറി അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ ഉയർത്തി മുകളിലേക്ക് ഉയർത്തി ആ രണ്ട് കൈകളെ അബുൽ ഹൈസറാൻ എന്നീത് പിക്ക് ചെയ്തതോ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവന്നു അങ്ങനെ മറുവാൻ

ത്തേക്ക് വരാൻ വേണ്ടി പക്ഷെ ഇല്ല അന്നഹൂല്യ സത്യ അതിൽ പ്രായമായ വ്യക്തിയായതുകൊണ്ട് പ്രായമുള്ള ആളായതുകൊണ്ട് വൃദ്ധനായതുകൊണ്ട് അബൂ ഖൈസിന്റെ പുറത്തേക്ക് കയറാൻ കഴിയുന്നില്ല അത്തൊല്ല അബൂ ഖൈസ് ബിറസി അബൂ ഖൈസ് തന്റെ തല പുറത്തേക്ക് ഇട്ട് നീട്ടി അഥവാ ഈ ടാങ്കറിന്റെ ഡോറിന്റെ ഉള്ളിൽ അതിന്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ചെറിയ ദ്വാരത്തുകൂടെ മുകളിലേക്ക് ഇട്ടു പക്ഷേ സും ഹാവല പിന്നെ അദ്ദേഹം ട്രൈ ചെയ്തു അയ്യ ഹർജ പുറത്തേക്ക് പോകാൻ പുറപ്പുറത്തേക്ക് വരാൻ ഇല്ല അന്നഹുലന്യ സത്യത്തിന് സാധിച്ചില്ല ആദാ ഇരു കൈകളും ഇട്ടു അബുൽ അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തെ പുറത്തേക്ക് എടുത്തു അമ്മ അദ്ദേഹത്തിന് സാധിച്ചു സ്വന്തമായിട്ട് സാധിച്ചു അതിന്റെ വായിലൂടെ പുറത്തേക്ക് വരാൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കയറി വരാൻ കഴിഞ്ഞു കാന കത്ഹാല ഖമീസോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുപ്പായം ഊരിയിട്ടുണ്ടായിരുന്നു കാന ഈ കുപ്പായം ഇങ്ങനെ ഊരിപ്പിടിച്ചിരുന്നു ഏതായിരുന്നാലും ഈ മൂന്നാളുകൾ ഇപ്പോ സഫ്വാൻ എന്ന പ്രദേശത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും അദ്ദേഹം അവർ മൂന്ന് പേരും ജീവനോടുകൂടെ എന്തിനാണ് ടാങ്കറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഇൻഷാല്ല ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം വബിഹീന സ്റ്റാളീൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പുസ്തകത്തിൻ്റെ അറുപത്തിനാല് അറുപത്തിയഞ്ച് പേജുകളായിരുന്നു സഫവാൻ എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ കുവൈത്തിലേക്കുള്ള വഴിമധ്യേ ഇറാഖിലുള്ള സഫുവാൻ പ്രദേശത്തെ ചെക്ക് പോസ്റ്റിൽ ചെക്കിംഗ് ചെക്കിംഗെല്ലാം കഴിഞ്ഞ് സൗകര്യപ്രദമായൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അബുൽ ഹൈസറാൻ താഴെ ഇറങ്ങി വന്ന് ടാങ്കറിൻ്റെ ഉള്ളിലേക്ക് വന്ന് അതിൻ്റെ ഡോറ് തുറന്ന് ആ ടാങ്കറിൻ്റെ ഉള്ളിൽ അതുവരെയും ഉണ്ടായിരുന്ന അബുഖൈസിനെയും അസ് അദിനെയും മറുവാനെയും വിളിച്ചു അങ്ങനെ ഓരോരുത്തരായിക്കൊണ്ട് പുറത്തേക്ക് വന്ന് ഉള്ളൊരു സാഹചര്യമായി നമ്മൾ അവസാനം പറഞ്ഞത് ഓരോരുത്തരും അബൂഖൈസും സഫുവാനും അസ് അതും മറുവാനുമെല്ലാം വളരെ കൂടെ വളരെ കൂടെ അതിശക്തമായ ചൂടിൻ്റെ കാരണത്താൽ അതിൻ്റെ കാരണത്താൽ അവർ വെറുങ്ങലിച്ചിരുന്നു അങ്ങനെ അവർ പുറത്തേക്ക് വരുന്ന ഒരു അവരോരോരുത്തരായി പുറത്തേക്ക് വന്ന ആ വിഷയമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു അവസാനം നമ്മൾ പറഞ്ഞിരുന്നു എന്ത് അസ്അദ് ഫഖദ് അയ്യ തസല്ലഖൽ ഫൗഹ ഈ വായ്മത്തു കൂടെ ഒറ്റക്ക് തന്നെ കയറി വരാൻ അതിന് സാധിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷർട്ട് ഊരിയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇനി നമുക്ക് എടുക്കുവാനുള്ള ഭാഗം എന്ന് അറുപത്തി ആറാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് പേജ് നമ്പർ അറുപത്തി ആറ് നോക്കൂ كان يلهث وبدا أنه قد كبر عن ذي قبل بينما انزلق أبو قيس ببطء فوق العجلات واستلقى في ظل السيارة منبتحا على وجهه وقف أسعد هنيئة يتنشق بملء صدره كان يبدو أنه يريد أن يتكلم إلا أنه لم يستطع وأخيرا قال لاهثا أوف ഗായത്തിൽ ബറൂദ നോക്ക് നിങ്ങൾ പറഞ്ഞത് അബുൽ ഇരുന്നു ഖസാൻ ആ ടാങ്കറിന്റെ മേൽഭാഗത്തെ ആ പരപ്പിൽ എന്തു അവിടെ ഇരുന്നു സത്യൽ അതിന്റെ തട്ടിൽ സത്യാന റൂഫ് നടത്തൂഫിന്റെ മുകളിൽ അഥവാ ഈ ടാങ്കറിന്റെ മുകളിൽ കയറിയിരുന്നു അസാഹിൻ നല്ല ചൂടുള്ള ശക്തമായ ചൂട് ഇരുമ്പുകൊണ്ടുള്ള ടാങ്കർ ആയിരുന്നല്ലോ അല്ലെ അപ്പൊ ആ ചൂടുള്ള സാഹർ നല്ല ചൂടുള്ള ആ ടാങ്കറിന്റെ മുകളിൽ അബുൽ ഹൈസ്രാൻ ഇരുന്നു ഖാനസു അദ്ദേഹം ഇങ്ങനെ ശ്വാസോച്ഛാസം നടത്തി ഹസാർന ശ്വാസോച്ഛാസ് നടത്തുക അദ്ദേഹം ശ്വാസോച്ഛാസ് നടത്തിയിരുന്നു അവിടെ വ്യക്തമായി എന്ത് വദനഹറ വ്യക്തമായി വെളി വെളിപ്പെട്ടു അന്നഹു കത് കപൂറ അൻദി കബുൽ അന്നഹു കത് കപൂറ അദ്ദേഹം എന്തായിട്ടുണ്ട് വലുതായിട്ടുണ്ട് അഥവാ അനദി കപിൽ അഥവാ ഈ ശ്വാസോച്ഛ്വാസം തൊട്ട് മുമ്പുള്ളതിനേക്കാൾ കൂടി വരുന്നുണ്ട് എന്നത് ബോധ്യമായി വബദ

തണലിൽ അദ്ദേഹം ഇങ്ങനെ മലർന്നു കിടന്നു സയ്യാറത്തി ആ വാഹനത്തിന്റെ തണലിൽ അല വജിഹി അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ പരത്തി വെച്ചുകൊണ്ട് അഥവാ തന്റെ മുഖം ഇങ്ങനെ പരത്തിവെച്ച രൂപത്തിൽ അദ്ദേഹം മലർന്നുകൊണ്ട് കിടന്നു ആ വാഹനത്തിന്റെ തണലിൽ ൻപനേരം അൽപനേരം ഈ ഹൃദയത്തെ നെഞ്ചിനെ എന്തുകൊണ്ട് ഇങ്ങനെ ശ്വാസോച്ഛാസം എടുത്തു ഇത്തനശ എത്തനശക്കു എന്നാല് ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് എന്ത് ചെയ്തു ബിമിൽ അദ്ദേഹത്തിന്റെ നെഞ്ച് വിശാല നെഞ്ചിന് നിറക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഹൃദയ ത്തെ ഫി നെഞ്ചിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടിരുന്നു കാനയബുദൂ അദ്ദേഹത്തെ കുറിച്ച് തോന്നുകയാണ് വെളിപ്പെടുകയാണ് അന്നഹുരീതു അയ്യത്ത കല്ലമ അദ്ദേഹം എന്തോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ലൂലം പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ല അന്നഹു യുരീതു അയ്യത്ത കല്ലമ ഇല്ല അന്നഹൂലം ന്യസത്യാ പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് സംസാരിക്കാൻ സാധിച്ചില്ല അവസാനം അദ്ദേഹം ഇങ്ങനെ ശ്വാസോ സമെടുത്തുകൊണ്ട് പറയുകയാണ് ഹോഫ് ഒരു അറബിക ശൈലിയാണ് നമ്മൾ ഹൂ എന്നൊക്കെ പറയുന്നത് പോലെ അത്തക്ക് ഇവിടെയുള്ള കാലാവസ്ഥ ഇവിടെയുള്ള അന്തരീക്ഷം ഫിഹായത്തിൽ ബറൂദ അങ്ങേയറ്റം തണുപ്പാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെയും അവർ ആ ടാങ്കറിന്റെ ഉള്ളിലായിരുന്നു ആ ടാങ്കറിന്റെ ഉള്ളിൽ അതിശക്തമായ ചൂടും നരകത്തിൽ നിന്ന പോലെ ഒരു കത്തിച്ചൊലിക്കുന്ന സാഹചര്യവുമായിരുന്നു അപ്പൊ അതിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാ അത്തക്ക് സുഹുന ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ അന്തരീക്ഷം ഫിഹായത്തിൽ ബറൂദ അങ്ങേയറ്റം തണുപ്പാണ് അങ്ങേയറ്റം എന്താണ് തണുപ്പുള്ള ഒരു സാഹചര്യമാണെന്ന് അദ്ദേഹം എന്ത് ചെയ്യാൻ പറയുകയാണ് വകാന അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളുമായിരുന്നു ഹെറൈൻ ചുവന്ന് തുടത്തിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും ചൂടിന്റെ ശക്തിയാൽ ആ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടും ആ ടാങ്കറിന്റെ ഉള്ളിൽ അകപ്പെട്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടായതിനാൽ അദ്ദേഹത്തിന്റെ രണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും ചുവന്നിരുന്നു വകാന സ്വദ്രുഹു അദ്ദേഹത്തിന്റെ നെഞ്ചായിരുന്നു മസ്ബുഹൻ അദ്ദേഹത്തിന്റെ നെഞ്ച എന്തായിരുന്നു മസ്ബൂഹൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തുരുമ്പുകൊണ്ട് ചായം പിടിപ്പിക്കപ്പെട്ടിരുന്നു മസ്ബൂഖ നിറമുള്ളതായിരുന്നു ചായം പിടിക്കപ്പെട്ടിരുന്നു മണ്ണിലേക്ക് അഥവാ വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയപ്പോൾ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം മണ്ണിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ തലവെച്ചു കാലിന്റെ തുടയുടെ മേൽ അവൻ എന്താണ് അബൂഖൈസി നിലത്തെങ്ങനെ കിടക്കുകയാണ് അപ്പൊ ആ കിടക്കുന്ന അബൂ അബൂഖൈസിന്റെ കാലിന്റെ മുകളിൽ അവൻ അവന്റെ തലയെ വെച്ചു വെച്ചു ഖൈസ് മുകളിലായിട്ട് തുടയിടമുകളിലായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തെന്ത്തു നീട്ടി നിവർത്തി കിടന്നു കിടന്നുപത്തി ഇനില ജാനിബിൽ അജലി ചക്രത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ സാവകാശങ്ങനെ പരത്തി വാഹനത്തിന്റെ തണൽ അദ്ദേഹം കടന്നു ബാദ്ൻ അല്പസമയം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ അല്പനിമിഷം കഴിഞ്ഞ ശേഷം അസ് അതും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ വന്നു അഥവാഹു അസ് അത് അസ് അതും അദ്ദേഹത്തെ പിന്തുടർന്നു ഫോളോ ചെയ്തു ഫും അബുൽ ഖൈസറാൻ പിന്നെ അബുൽ ഹൈസറാനും താഴേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യ അബുൽ ഖൈസ് ഇറങ്ങി പിന്നെ നമ്മളുടെ എന്താ ഇറങ്ങി അതുപോലെ തന്നെ അതിൻ്റെ അസ് ഇറങ്ങി പിന്നെ അബുൽ ഹൈസറാനും താഴേക്ക് ഇറങ്ങി

മുട്ടുകൾക്ക് മുകളിൽ അവർ അവ രണ്ട് കല തലകളും വെച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു ഫസ അവ രണ്ടു പേരും ഇരുന്നു വാദിയായി വെച്ചുകൊണ്ട് അവരുടെ തലകളെ അവരുടെ മുട്ടിൻകാലിൻ്റെ മുകളിൽ അൽ മത്വിയ മടക്കി മടക്കിവെച്ച അപ്പങ്ങനെ ഇരുന്നിട്ട് രണ്ട് മുട്ടിൻകാലും മടക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് അവ രണ്ട് പേരും അവരുടെ തലങ്ങനെ വെച്ചു തല വെച്ചുകൊണ്ട് അവരിരുന്നു കാല അബുൽ ഹൈസറാൻ അബുൽ ഖൈസറാൻ ചോദിച്ചു ബാദ ഫുറ അല്പസമയം കഴിഞ്ഞ ശേഷം ഹൽഖാൻ അൽ അമർ മുഹീഫ അവിടെ എങ്ങനെ ഭയാനകമായിരുന്നോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ വിഷമം ഉണ്ടായിരുന്നോ ഈ ടാങ്കറിന്റെ ഉള്ളില് നിങ്ങൾ ശക്തമായ ചൂടിൽ നല്ല നൂറ് ഡിഗ്രിയോളം വരുന്ന ചൂടിൽ നിങ്ങൾ ഇങ്ങനെ കിടന്നപ്പോൾ അവർ മുന്നോട്ട് പോയപ്പോൾ വിഷമം ഉണ്ടായിരുന്നോ ഹൽ ഖാൻ അൽ അമ്പർ മുഹീഫ അവിടെ കാര്യം ഭയപ്പെടുത്തുന്നതായിരുന്നോ എന്ന് ആര് ചോദിക്കുകയാണ് അബുൽ ഹൈസറാൻ ഈ മൂവരോടും ചോദിക്കുകയാണ് لم يجبه أحد لم يجبه أحد فدور نظره فوق وجوههم فبدت له وجوها صفراء محنتة ولولا أن صدر مروان كان يرتفع ويهبط ولولا أن أبا قيس كان يتنفس بسفير مسموع നോക്കൂ നിങ്ങൾ ലം അഹദുൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അവസ്ഥ പരിതാപകരമായിരുന്നോ എന്ന് അബുൽ ഹൈസറാൻ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഒരാളും പറഞ്ഞില്ല ലം പറഞ്ഞില്ലിഹു അഹദുൻ ഒരാളും അതിന് ഉത്തരം നൽകിയില്ല ഒരാളും അതിന് മറുപടി നൽകിയില്ല ഫതവറു അദ്ദേഹത്തിന്റെ കാഴ്ച നോട്ടം അദ്ദേഹം ഇങ്ങനെ ചുറ്റി ഫതവറ അവരുടെ മൂന്ന് പേരുടെ മുഖത്തേക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ നോട്ടം അദ്ദേഹം ഇങ്ങനെ ചുറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടിങ്ങനെ അങ്ങോട്ടും ഒക്കെ നോക്കി ഈ മൂന്ന് പേരും എല്ലാം പറയുന്നുണ്ടോ എന്ന് നോക്കി ഫ അദ്ദേഹം റൗണ്ട് ചെയ്തു ചെയ്തുറഹു അദ്ദേഹത്തിന്റെ നോട്ടം ഫോ കീം അവർ മൂന്ന് പേരുടെ മുഖത്ത് ലഹു അപ്പോൾ അദ്ദേഹത്തിന്റെ ബോധ്യമായി അദ്ദേഹത്തിന്റെ മനസ്സിലായി വുജൂഹൻ സഫറാ വിളറിയ മഞ്ഞയായ മുഖങ്ങളായി തോന്നിപ്പോയി അദ്ദേഹത്തിന് കാരണം ഈ ചൂടിന്റെ കാടിന്റെ താല് ആ ടാങ്കറിന്റെ ഉള്ളിൽ കിടന്ന കാരണത്താല് അവരുടെ മുഖമൊക്കെ മഞ്ഞയായി മാറിയിട്ടുണ്ട് വിളറിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ബോധ്യമായി മുഹന്നത്ത നിർജീവമായ രൂപത്തിൽ ഒരു ജീവനില്ലാത്ത ഒരു ആക്റ്റീവ് ഇല്ലാത്ത ഒരു ജീവസുറ്റത അല്ലാത്ത മുഹന്നത്ത ശവം പോലെ നിർജീവമായിട്ട് മഞ്ഞ മുഖമായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് തോന്നി വലൗല അന്നസുതറമറിത്തു ഈ മറുവാന്റെ നെഞ്ച് ഇങ്ങനെ മിടിക്കുന്നുകയുണ്ടായിരുന്നില്ല എങ്കിൽ വലൗല അന്നസുതറമറ

അതുപോലെ തന്നെ ഇവർ മറുവാനുമൊക്കെ മയ്യത്തായിരിക്കുന്നു എന്ന് തോന്നുമായിരുന്നു കാരണം അവരെ മുഖത്ത് നിർജീവത മാത്രമാണ് യാതൊരു ജീവന്റെ അടയാളവുമില്ല അവരിങ്ങനെ ശ്വാസോച്ഛാസം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അബുൽ ഹൈസറാന് തോന്നാനുള്ള കാരണം അപ്പോൾ നമ്മൾ പറഞ്ഞത് മറുവാന്റെ നെഞ്ചി മുടിക്കുന്നില്ലായിരുന്നുവെങ്കിൽ അബാഖൈസ് ശ്വാസോച്ഛാസം എടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലഹീല ഇലൈഹി ഈ അബുൽ ഹൈസറാന് തോന്നുമായിരുന്നു എന്ത് അന്ന അവ പേരും അഥവാ നമ്മുടെ മറുവാനും നമ്മുടെ അബൈസും മരണപ്പെട്ടിരിക്കുന്നു മയ്യത്തായിരിക്കുന്നു എന്ന് തോന്നുമായിരുന്നു പക്ഷെ അവരുടെ ശ്വാസോച്ഛ്വാസം കണ്ടപ്പോഴും അവരുടെ ഈ നെഞ്ചുകനം മുടിക്കുന്നതും കണ്ടപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയ ഇവർ ആരും മരിച്ചിട്ടില്ല എന്ന് نوكو قلت لكم سبع دقائق ورغم ذلك لم يستغرق الأمر أكثر من ست نظر إلي أسعد ببرود بينما فتح مروان عينيه دون أن ينظر إلى شيء معين ودفر أبو قيس وجهه إلى الناحية الأخرى നോക്കൂ നിങ്ങൾ അബുൽ ഹൈസാം പറയുകയാണ് കുൾ തുലക്കും സബ്ദായിക്ക ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഏഴ് മിനിറ്റ് എന്ന് പറഞ്ഞിരുന്നു കേവലം ഒരു ഏഴ് മിനിറ്റ് മാത്രമേ എന്നുണ്ടാവുള്ളൂ നിങ്ങൾക്ക് ടാങ്കറിൽ കിടക്കേണ്ടി വരുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു കുൾ തുലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ് ഒരു ഏഴ് മിനിറ്റ് അതിന് എന്നിട്ടോ എന്നിട്ടും ലം ലംജസ്തകരിക്കൽ അമ്ര കാര്യം എടുത്തില്ല അക്സറമിൻസി ആറ് മിനിറ്റിനേക്കാൾ എടുത്തില്ല ആറ് മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ വരികയും നിങ്ങളെ ടാങ്കറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏഴ് ആയിരുന്നു പക്ഷേ വറഹമദാരിക്ക എന്നിട്ടും ലം ലംജസ്തകരിക്കൽ അമ്ര കാര്യം എടുത്തില്ല ആവശ്യമായി വന്നില്ല അക്സറമിൻസി ആറ് മിനിറ്റിനേക്കാൾ ആവശ്യമായി വന്നില്ല ഞാൻ നിറയില്ലേ അസ് അത് അത് അബുൽഹൈ

തിരിച്ചു കളഞ്ഞു വജ്രഹ് അദ്ദേഹത്തിന്റെ മുഖത്തിലെ മറ്റേതോ ഒരു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ അബുൽ ഖൈസാൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഏഴ് മിനിറ്റ് ആവുമെന്ന് പക്ഷേ കാര്യം അങ്ങനെയൊക്കെ അല്ല ആറ് മിനിറ്റ് തന്നെ ആവശ്യമായിട്ട് വന്നില്ല എന്ന് ഇത് കേട്ട സമയത്ത് അസദ് വളരെ നിർജീവമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു എങ്ങോട്ടോ നോക്കി അല്ലെങ്കിൽ അബുൽ ഖൈസറാനെ നോക്കി ആ സമയത്ത് മറുവാൻ തന്റെ രണ്ട് കണ്ണുകളും തുറന്നു പക്ഷേ ദൂനയ്യൻ ആ ഷൈൻ ഒരു മുഹയ്യൻ ഒരു നിർണിതമായ ഒരു വ്യക്തമായി വസ്തുവിലേക്കൊന്നും ഇങ്ങനെ ശ്രദ്ധിക്കാതെ ആണെങ്കിലോ തൻ്റെ മുഖം തിരിച്ചു കളഞ്ഞു മറ്റൊരു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ അബുൽ ചോദ്യത്തിന് ഈ മൂന്ന് പേരും എന്ത് ചെയ്തില്ല ഉത്തരം നൽകിയില്ല നോക്കു ബാക്കി ഭാഗം انظر إلى الساعة يا أسعد، ست دقائق باللبت انظر، لماذا لا تريد أن تنظر؟ لقد قلت لكما ذلك، قلته منذ البدء، وأنتم تعتقدون الآن أنني أكذب عليكم، ها هي الساعة، انظر انظر. നോക്കൂ നിങ്ങള് അദ്ദേഹം പറയാ അബുൽ ഹൈസാൻ പറയാ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലിയാണ് എന്ത് ഷറഫി ഞാൻ എൻ്റെ ബഹുമാനം ആദരവുകൾ വെച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു ഞാൻ എൻ്റെ ആദരവുകൾ ആദരവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു സത്യം ചെയ്യുന്നു പത്ത് ആറ് മിനിറ്റ് മാത്രം ആറ് മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒന്നൂർ ഇലസാതിയാസ് അത് അതേ വാ വാച്ചിലേക്കൊന്ന് നോക്കൂ ഒന്നൂർ ഇലസാ തിയാസ് അത് അതേ വാച്ചിലേക്ക് നോക്കൂ കേവലം ആറ് മിനിറ്റ് ബിൽതപത്തി കൃത്യമായിട്ട് ആറ് മിനിറ്റ് മാത്രം ഒന്നു നോക്കൂ ലിമാദാലാ അൻ ലിമാദാലാ അന്തന്നുറ അൻ അന്തന്നുറ എന്തുകൊണ്ട് നീ നോക്കുന്നില്ല എന്തുകൊണ്ട് നീ ശ്രദ്ധിക്കുന്നില്ല ലഖതു കൊൽക്കുമാതാലിക്ക ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ലഖതു കൊൽത്തുലക്കുമാതാലിക്ക ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിരുന്നു എന്ത് കുൽത്തുഹു മുന്തൽ ആരംഭം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ആറേഴ് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് നിങ്ങൾ ഉള്ളിൽ വസിക്കേണ്ടി വരുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലാൻ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇപ്പോൾ നിങ്ങൾ കരുതുന്നുവോ അന്നി ഞാൻ നിങ്ങളോട് നൊണ പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളോട് ഈ കാര്യത്തിൽ ഇത്ര സമയം ആറ് മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുന്നത് നുണയാണ് എന്ന് വ്യാജമാണെന്ന് കളങ്കമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നോക്കൂ ഇതാ ഇതാ ഇതാർ ഒന്നു നോക്കൂ നോക്കൂ ച്ചിത ഇവിടെ നോക്കൂ നോക്കൂ എന്ന് ആര് പറയാണ് അബുൽ ഹൈസറാൻ ആരോട് പറയുന്നു അസദിനോടും മറുവാനോടും അതുപോലെ തന്നെ അബുഖൈസിനോടും ഇങ്ങനെ പറയുകയാണ്

ിലേക്ക് തന്റെ തല അൽപ്പങ്ങനെ ചാച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ് അബിൾ ഖൈസിറാന്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തിന് തോന്നിയില്ല എന്ത് അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തെ കാണുന്നു തോന്നുന്നു കാര്യം വ്യക്തമായിട്ടില്ല അന്നഹു യറാഹു ഈ അബുൽ ഖൈസറാന് അദ്ദേഹത്തെ കാണുന്നു എന്ന് അദ്ദേഹം തോന്നുന്നില്ല വിവലോഹൻ വ്യക്തമായിട്ട് എന്താ പറഞ്ഞത് റഫ മറുവാൻ മറുവാൻ തന്റെ തലയെ ഉയർത്തി തുമ്മ ഇസ്തനത പിന്നെങ്ങനെ ചാരിയിരുന്നു ആല അത് ദൈഹി തന്റെ അരക്കെട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ എന്ത് ചെയ്തു അൽപ്പം ചാഞ്ഞിരുന്നു വാഹത അന്നുറു എന്ന അദ്ദേഹങ്ങനെ നോക്കാൻ തുടങ്ങി മുൽഖൻ റഹ്സഹു വറ അദ്ദേഹം അദ്ദേഹത്തിന് തല അല്പങ്ങനെ പിറകിലേക്ക് ചാച്ചു പിടിച്ചുകൊണ്ട് ബിത്തിജായ് അബുൽ ഹൈസറാൻ അബുൽ ഖൈസറാന്റെ ഭാഗത്തേക്ക് ലം യക്കുൻ യബുദു തോന്നുന്നില്ല അന്നഹുയറാഹുബിദോഹൻ അബുൽ ഹൈസറാൻ അദ്ദേഹത്തെ വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്നതില്ല തോന്നുന്നില്ല എന്നിട്ട് ചോദിക്കണത് ഹൽജ് അന്തതിന് സഹുനാക്കിക്ക് അബുൽ ഖൈസറാൻ ചോദിക്കാൻ ഹൽ ഹൽജ് അന്തജിലസ ഹുനാക്ക സിത്ത ദക്ക് അവിടെ അഥവാ ആ ടാങ്കറിന്റെ ഉള്ളിൽ ആറ് മിനിറ്റ് ഇരിക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ എക്സ്പീരിയൻസ് കിട്ടിയോ ഹൽ റബ് നിനക്ക് എക്സ്പീരിയൻസ് കിട്ടിയോ നീ ട്രെയിൻ ചെയ്തോ അന്തജിലസ ഹുനാക്ക സിത്ത ദൈക്ക് അവിടെ ഒരു ആറ് മിനിറ്റ് ഇരിക്കാൻ വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ നീ ട്രെയിൻ ചെയ്തു ലക്കുതു കൊൾത്തുലക്കും സുമ്മ ഇന്നഹ ലം തക്കുൻസിതക്കായിക്ക ലക്കുതു കൊൾത്തുലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 7 മിനിറ്റ് എടുക്കുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ സുമ്മ ഇന്നഹ എന്നിട്ടും ലം ത കുൻസിത കായ്ക്ക് 6 മിനിറ്റ് ആയിട്ടില്ല അപ്പോൾ 6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വാഹനം നിർത്തി നിങ്ങൾ എല്ലാവരെയും 1 by 1 ആയിട്ട് ടാങ്കറിന്റെ പുറത്തേക്ക് ഞാൻ എത്തിച്ചു അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു 7 മിനിറ്റ് എടുക്കുമെന്ന് പക്ഷേ 6 മിനിറ്റ് തന്നെ ആയിട്ടില്ല ലിമാദാല തന്നുള്ള സാധിക്ക ഞാൻ അദ്ദേഹം ചോദിക്കണം അബ്ദുൾ ഹൈസാൻ ചോദിക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് വാച്ചിലേക്ക് നോക്കാത്തത് ലിമാതാലിക്ക എന്തുകൊണ്ടാണ് നിന്റെ വാച്ചിലേക്ക് നോക്കാത്തത് ലിമാതാ വൈ എന്തുകൊണ്ട് നിന്റെ കൈത്തണ്ടയില വാച്ച് ഉണ്ടല്ലോ റുസഖെന്ന് നടത്തം കൈത്തണ്ട റസഹ് പറഞ്ഞ കൈത്തണ്ട നടത്തും അപ്പൊ നിന്റെ കൈത്തണ്ടയിലാ വാച്ച് ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വാച്ചിലേക്ക് നോക്കുന്നില്ല ഹയ്യ കമോൺ ലെറ്റ് ർത്തം വരൂ വരൂ ഒന്നു നോക്കൂ നോക്കൂ നിങ്ങൾ സമയം എത്രയായി നോക്കൂൻ എന്നിട്ട് നിങ്ങൾ നിങ്ങൾ നിർത്തൂ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂ അനി തഹദീഖ് ഈ അങ്ങനെ ശ്രദ്ധിച്ചുള്ള നോട്ടം നമ്മൾ പറയില്ലേ ഇങ്ങനെ കുത്തി കുത്തിയുള്ള നോട്ടം ഉണ്ടല്ലോ അപ്പൊ ആ നോട്ടം ആ ശ്രദ്ധിച്ചുകൊണ്ടുള്ള നോട്ടം ആ സെൻട്രൈസ് ചെയ്തുകൊണ്ടുള്ള ആ നോട്ടം നിങ്ങൾ നിർത്തൂ ബി എന്നിലെ കൽമജുനൂൻ ഒരു ഭ്രാന്തനെ പോലെ ഒരു ഭ്രാന്തനെ കണ്ടാൽ ഒരു ഭ്രാന്തനെ കണ്ടാൽ അല്ലെങ്കിൽ അസുഖമുള്ള ഒരാളെ കണ്ടാൽ എല്ലാവരും അവനെങ്ങനെ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങളിങ്ങനെ വളരെ ഒരു തഹദീക് അഥവാ സെൻട്രൈസർ ചെയ്തുകൊണ്ടുള്ള കുത്തി കുത്തി കൊണ്ടുള്ള ഈ നോട്ടം നിങ്ങളൊന്ന് നിർത്തു വകഫി സ്റ്റോപ്പ് ചെയ്യൂ നിർത്തു അനി തഹദീക് ശ്രദ്ധയോന്നിയുള്ള നോട്ടം ബി എന്നിൽ കൽമ കൽമജുനൊരു ഭ്രാന്തനെ പോലെ ഞാനൊരു ഭ്രാന്തനാണെന്ന് തോന്നുമാറുന്ന വിധത്തിൽ നിങ്ങളുടെ ഈ ശ്രദ്ധയോടുള്ള നോട്ടമൊന്ന് നിങ്ങൾ നിർത്തു എന്ന് ആരാവശ്യപ്പെടുകയാണ് അബുൽ ഹൈസർ ആവശ്യപ്പെടുകയാണ് ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം തുടരണം നാളെ നമുക്ക് തീർക്കാം ഈ വാദ് പിന്നെ നമുക്ക് ആകെ രണ്ട് പാഠം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ നോക്കാനുള്ളൂ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ എടുത്തിരുന്ന ക്ലാസ് നമ്മുടെ പുസ്തകത്തിന്റെ അറുപത്തി ഏഴാമത്തെ പേജായിരുന്നു അറുപത്തി ഏഴാമത്തെ പേജില് അറുപത്തി ആറിലുമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഖൈസും അസ്അദും മർവാനും അബുൽ ഹൈസറാന്റെ വാഹനത്തിൽ അതിർത്തി ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് എന്ത് ചെയ്യുകയാണ് വേറൊരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ആ ടാങ്കറിന്റെ ഉള്ളിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നു ശക്തമായ ചൂടിന്റെ കാഠിന്യത്താൽ കത്തിജ്വലിക്കുന്ന ചൂടിന്റെ കാഠിന്യത്താലും അതുപോലെ തന്നെ ടാങ്കറിന്റെ ഉള്ളിലെ ഇരുമ്പിന്റെ ഒരു ഇരുമ്പിന്റെ ബോഡിയാണ് അതിനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ചൂടേറ്റിക്കൊണ്ട് ഇങ്ങനെ കരിഞ്ഞ രൂപത്തിലായി മാറിയിട്ടുണ്ട് അപ്പൊ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അബുൽ ഖൈസൻ പലതും പറയുകയാണ് ഞാൻ ഏഴ് മിനിറ്റ് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആറ് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഞാൻ അവിടെ എത്തി നിങ്ങളെ രക്ഷപ്പെടുത്തി അപ്പൊ കുഴപ്പമില്ല ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഏഴ് മിനിറ്റ് എടുക്കുന്നു ഒക്കെ പക്ഷെ ഏഴ് മിനിറ്റിന്റെ മുമ്പ് ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തി അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അങ്ങനെ അബുൽ ഖൈസൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓല ഖൈസ് അബു ഖൈസ് പറയാണ്

ഇന്നഹ സിത്തു ദക്കായക്ക് അത് ആറ് ആണ് ആറ് മിനിറ്റ് എടുത്തിട്ടുണ്ട് കുന്തു തിവാൽ വക്തി അഴുതു ഞാൻ സമയം മുഴുവനും ഇങ്ങനെ അഥവാ അതിൻ്റെ ഉള്ളിലായ സമയത്ത് മുഴുവൻ ഞാൻ എണ്ണുകയായിരുന്നു ആരാ പറഞ്ഞ ഖൈസ് പോയ കുന്തു തിവാൽ ഭക്തി ഞാൻ സമയം മുഴുവനും ആയിരുന്നു അഴുതു എണ്ണുക എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു മിനൽ മിനൽവാ ഒന്ന് മുതൽ അറുപത് വരെ അഥവാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തുടങ്ങി ഞാൻ അറുപത് പേരെങ്ങനെ എണ്ണുകയായിരുന്നു അങ്ങനെ അറുപത് വരെ എണ്ണിയപ്പോൾ ദക്കീക്ക ഒരു മിനിറ്റായി ആ ഹസിബ്ത പ്രകാരം ഞാൻ കണക്കാക്കി ആ ഹസിബ്ത പ്രകാരം ഞാൻ കണക്കാക്കി അതത്തു സിത്തമറാത്ത് ഞാൻ ആ ആറ് പ്രാവശ്യം എണ്ണിയിട്ടുണ്ട് ഫിൽ മറത്തിൽ ലഹിയുടെ അവസാന പ്രാവശ്യം അഥവാ ആറാമത്തെ മെയിൻ്റെ അവസാന പ്രാവശ്യം അതത്വൃത്തിൻ ഷതി ഞാൻ വളരെ സാവകാശമാണ് എണ്ണിയത് സാധാരണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തുടങ്ങി അറുപത് വരെ എണ്ണത്തിന് ഞാൻ വളരെ സാവകാശമാണ് എണ്ണിയത് അപ്പൊ ആറ് മിനിറ്റും അതിലധികം എടുത്തിട്ടുണ്ട് ആര് ആര് സമർത്ഥിക്കാണ് ഖൈസ് സമർത്ഥിക്കുക അബുൽ ഖൈസ് ഞാൻ പറയുന്ന ആറ് മിനിറ്റ് താഴെയാണ് എന്നും പറയാണ് അപ്പൊ ഏതായിരുന്നാലും അബൂഖൈസ് എന്തു ആറ് മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട് എന്ന് എന്തിയാണ് പറയുകയാണ് كان يتكلم بصوت منخفض وببطء فقال الصديق ماذا بك يا باقيس هل انت مريض؟ انا انا أوف كلا لكنني اتنفس حصتي من الهواء وقف ابو الخيزران ونفض عن بنطاله الرمله ثم ثبت كفيه فوق خاصرته واخذ ينقل بصره بين رجال الثلاثه.

എന്താ പ്രോബ്ലം അബു ഖൈസ് എന്താണ് പറ്റിയത് ഹലന്തീർ ആർ യു പേഷ്യൻ നിങ്ങൾ രോഗിയാണോ നിങ്ങൾ രോഗിയാണോ എന്താ പറ്റിയത് അപ്പോ അബു കൈസ് പറയ അന അന ഔഫ് കല്ല ഞാൻ ഞാൻ ഇല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ലാ കിന്നനി പക്ഷെ ഞാൻ അതനഫ്ഫസു ഹവ ഞാൻ ശ്വാസം എടുക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുകയാണ് നല്ല ശുദ്ധമായ വായുവിൽ നിന്ന് അല്പം ശ്വാസം എടുക്കുക അല്ല അതനഫസു ഞാൻ ശ്വാസോച്ഛാസം നടത്തുക ഹിസ്സത്തി എൻ്റെ ബാധ എനിക്ക് ആവശ്യമായ ശ്വാസം ഹവായി എയറിൽ നിന്ന് അപ്പോൾ എനിക്ക് ആവശ്യമായ ശ്വാസോച്ഛാസം ഞാൻ നല്ല രൂപത്തിൽ എടുക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ആര് പറയാണ് അബുൽ ഖൈസ് പറയാം വഖഫ അബുൽ അബുൽ ഖൈസറാൻ ഇങ്ങനെ അവിടെ താഴ്ത്തായിരുന്നല്ലോ അല്ലെ എണീറ്റ് നിന്നു വൻ അഫല ആൻഡ് ബന്ദ്വാലി ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് മരുഭൂമിയിലെ റോഡിലൂടെയുള്ള യാത്രയാണ് അവിടെ എവിടെ നോക്കിയാലും മണൽ പരപ്പായിരിക്കും അപ്പൊ വക്കഫ അബുൽ ഖൈസൻ അബുൽ ഖൈസാൻ നിന്നു വൻ അദ്ദേഹം കുടഞ്ഞു അൻ ബന്ദ്വാലി അദ്ദേഹത്തിന്റെ പാൻറിൽ നിന്നും അദ്ദേഹം ധരിച്ച പാൻറിൽ നിന്നും ആ റംല മണലിനെ മണൽ തെരികളെ എന്ന് പറഞ്ഞാൽ മരുഭൂമി പോലത്തെ പ്രദേശത്തായതുകൊണ്ട് അവർ കിടന്നു എണീക്കുമ്പോ എന്തെയും വസ്ത്രത്തിന് ഡ്രെസ്സുകൾ എന്ത് ചെയ്യും മണൽ ഉണ്ടാവും അപ്പൊ ഇവിടെ പാൻറ്റിൽ എന്ത് ചെയ്യാൻ മണൽ പിടിച്ചത് അപ്പൊ ആ മണലിലെ അദ്ദേഹം പാൻറിൽ നിന്നുല മണല് സുമോ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഊരക്ക് അഥവാ ഈ നമ്മുടെ ഊരന്റെ ഭാഗത്തെന്ത്രന്റെ മുകളിൽ രണ്ട് കൈ ഇങ്ങനെ വെച്ചു വാഹവുറു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശ്രദ്ധ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക് അദ്ദേഹം ആരംഭിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ബസറു റഫ് അദ്ദേഹത്തിന്റെ കാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെറ്റിക്കാൻ തുടങ്ങി ബൈന സലാഫ ഈ മൂന്നാളുകൾക്കിടയിൽ അഥവാ അബുഖൈസിന്റെയും അസ്ഹദിൻ്റെയും മറുവാന്റെയും ഇടയിൽ മൂന്നാളുടെ മുഖത്തേക്ക് ഇങ്ങനെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി ആര് നമ്മുടെ അബുൽ ഖൈസറാൻ എന്നിട്ട് അദ്ദേഹം അക്സറ

നമുക്ക് പോകാം ലെറ്റസ് ഗോ യജു അല്ലയ്യ നമുക്ക് കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പാഴാക്കാൻ കഴിയില്ല യജ്ബു നിർബന്ധമാണ് അത്യാവശ്യമാണ് അല്ലാ നുലയ്യ നമ്മൾ പാഴാക്കാതിരിക്കൽ വക്തൻ നക്സറ ഒരുപാട് സമയം പാഴാക്കാതിരിക്കൽ നമുക്ക് നിർബന്ധമാണ് അമാമക്കും നിങ്ങളുടെ മുന്നിൽ ഹമാമുൻ ഹെമാമുൻ ഒരു തുർക്കി ബാത്ത് ഉദ്ദേശം ഇനി വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുക അതൊരു വ്യങ്ങമായി പറയാണ് ഇനി നമ്മുടെ മുമ്പിൽ ഒരു കടമ്പ കൂടെ ഉണ്ട് ഹെമാമൻ തുറക്കിന്ന തുർക്കി ബാത്റൂം എന്ന പറയുന്നത് പക്ഷേ അതിന്റെ ഉദ്ദേശം തന്നെ ഇനി ഒരു ഡിഫിക്കൽട്ടിയും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രോബ്ലം കൂടെ നമ്മുടെ മുമ്പിൽ ഉണ്ട് ആഹാറ മറ്റൊന്നുകൂടെ ഫ്രൻ വജീസ കുറച്ച് സമയം കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് കൂടെ നമ്മുടെ മുമ്പിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുവൈത്തിൽ തന്നെയാണ് അപ്പൊ വാഴ ഫ്രൻ വജീസ അല്പസമയം കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ മറ്റൊരു ചെക്ക് പോസ്റ്റ്

ജാലിസൻ ഇരുന്നു ഫിൽ ിൽ ആ വാഹനത്തിന്റെ തണൽ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാൻ ആര് അറുവാൻ ആകെ വിഷമിച്ച് ക്ഷീണിച്ചുകൊണ്ട് അബുൽ അപ്പോൾ അബുൽ ഹൈസറാൻ ചോദിക്കുകയാണ് ഇനി നോക്കൂ അടുത്ത പേജ് അറുപത്തി എട്ടാമത്തെ പേജ് അറുപത്തി എട്ടാമത്തെ പേജിൽ എന്താണ് പറഞ്ഞത് അബുൽ ഹൈസറാൻ ചോദിക്കുകയാണ് ആരോട് ചോദിക്കുക അറുവാനോട് ചോദിക്കുകയാണ് അലാ തൻഹല്ല അലാ തുരീതു അൻ തൻഹ നീ എന്താ എണീക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ ഈ കടക്കുന്ന ഭാഗത്ത് നീ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് എണീക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ അലാ തുരീതു അൻ തൻഹ ലിമാരില അപ്പോ അസ് അത് ചോദിക്കുകയാണ് എന്ത് ചെയ്യാണ് അപ്പോ മറുവാൻ ചോദിക്കുകയാണ് എന്ത് ലിമാദ ലോ ഖലീല എന്താ നമുക്ക് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തുകൂടാ ലിമാരി നമ്മൾ എന്തുകൊണ്ട് ഇവിടെ അല്പനേരം റെസ്റ്റ് എടുക്കുന്നില്ല നമ്മൾ എന്തുകൊണ്ട് ഇവിടെ അല്പസമയം റെസ്റ്റ് ചെയ്തുകൊണ്ട് അഥവാ നമ്മൾ ആശ്വാസം എടുത്തുകൊണ്ട് പോയി കൂടാന്ന് ചോദിക്കുകയാണെങ്കിൽ മറുവാൻ ആ സമയത്ത് മുകളിൽ ഇരുന്നിരുന്ന ഉറക്ക പറയാ സ്വാഹ അസ് ഈ ടാങ്കറിന്റെ മുകളിരുന്നു കൊണ്ട് അത് ഉച്ചത്തിൽ എന്ത് ചെയ്യാൻ പറയുകയാണ് അട്ടഹസിച്ചു കൊണ്ട് പറയാണ് അപ്പൊ അദ്ദേഹം നമുക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കാം ടേക്ക് ലോട്ട് ഓഫ് റെസ്റ്റ് നമുക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കാം നമ്മൾ കുവൈത്തിൽ എത്തിച്ചേർന്നതിന്റെ ശേഷം അതിന്റെ മുമ്പ് പറ്റൂല ഹയ്യ വരൂ നീ എണീകൂ വരും ആരോട് പറയാണ് മറവാനോട് പറയാ

ജാനബി അബി ഖൈസി നീ അബി ഖൈസിന്റെ ഒരു ഭാഗത്ത് ഇരിക്കൂ അബു ഖൈസ് ഇടോ എന്ന് നമ്മളുടെ അബുൽ ഖൈസ് ഇറാന്റെ വാഹനത്തിന്റെ ക്യാബിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ആ ക്യാബിലിന്റെ അബുഖൈസിന്റെ ഒരു ഭാഗത്ത് നീ ഇരിക്കൂ നീ വളരെ നെഹീലാണ് മെലിഞ്ഞ ആളാണ് തടിയില്ലാത്ത ആളാ വലൻ തുലായ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല നീ തടി കുറവായതുകൊണ്ട് മെലിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല അതുകൊണ്ട് നീ അബു ഖൈസിന് അടുത്തേക്ക് പിന്നെ നീ ജിദ്ദ കമാൻ തോന്നുന്നു നീ വളരെ ക്ഷീണിതനാണെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നത് പോലെ വെളിപ്പെടുന്നത് പോലെ എന്ത് അങ്ങേയറ്റം താബാൻ അങ്ങേയറ്റം ശ്രീണിതനാണെന്ന് തോന്നുന്നുണ്ട്

ഖൈസാൻ പോവാണ് കയറി ഖൈസ് ഖൈസിന്റെ ഒരു പാർശ്വഭാഗത്ത് ഒരു ഭാഗത്ത് ഇരുന്നു ബൈനമാ ആ സമയത്ത് ഖൈസ ഉച്ചത്തിൽ ബി ആൽ ഉയർന്ന ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ കൽബ്ബിലിന്റെ വാതിൽ അടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉച്ചത്തിൽ എന്ത് ചെയ്യാണ് അബുൽ ഖൈസുറാൻ വിളിച്ചു പറയുകയാണ് നിങ്ങൾ നോക്കൂ എന്താ അബുൽ ഖൈസ വിളിച്ചു പറഞ്ഞത് ഇൽബിസ് അവിടെ നമ്മുടെ അത് ഡ്രസ്സൊന്നും ധരിച്ചിരുന്നില്ല ഷർട്ട് ഇട്ടിരുന്നില്ല ഷർട്ട് ഊരിയിരുന്നു ചൂട് കാരണം അപ്പോ ഈ അബുൽ ഹൈസിനെ വിളിച്ച് പറയാണ് ഈ ക്യാബിന്റെ ഡോർ അടക്കുന്നുണ്ട് അത് ഓ അതെ നീ നിന്റെ ഷർട്ട് ധരിച്ചോ ഇൽ നീ നിന്റെ ഷർട്ട് ധരിച്ചോ യാസ് യാവത്തു കഷംസു ഇല്ലെങ്കിൽ നിന്നെ വെയിലെന്ത് ചെയ്യും നിന്നെ എന്താ ചുട്ട് കളയും ഷവ്വത്തുക നിന്നെ ബ്രോസ്റ്റായി കളയും നിന്നെ ചുട്ടുകളയും കളയും അഷംസ് സൂര്യൻ നിന്നെ കരിച്ചു കളയും അപ്പൊ അതുകൊണ്ട് ഷർട്ട് ധരിച്ചോ എന്ന് ആര് വിളിച്ചു പറയാൻ അബുൽ അതിനോട് വിളിച്ചു പറയാൻ വളരെ ലോലമായ നേരിയ ശബ്ദത്തിൽ അബുൽ ഹൈസറാനോട് മറുവാൻ പറയുകയാണ് മറുവാൻ ഇപ്പൊ ഉള്ളത് മർവാൻ ഇപ്പൊ ഉള്ളത് അബുൽ ഖൈസറാന്റെയും അബുൽ ഖൈസിന്റെയും കൂടെ ക്യാബിലാണ് ഉള്ളത് കാല മറുവാൽ അബുൽ ഹൈസ്രാൻ അബുൽ ഹൈസ്രാനോട് മറുവാൻ പറഞ്ഞു ബിസൗത്തിൻ മോഹിൻ വളരെ ലോലമായ അല്ലെങ്കിൽ നിസ്സാരമായ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു എന്ത് കുല്ലഹു അവനോട് പറയൂ അഥവാ അതിനോട് പറയൂ ഐ എത്തുറക്ക ബാബൽ ഫുറനി ആ ടാങ്കിന്റെ വാതില് തുറ മഫ്തുഹൻ തുറക്കപ്പെട്ടതായിട്ട് ഒഴിച്ചിടാൻ അല്ലു അതിനൊഴിവാക്കിയിടൂ അത് എന്ത് ചെയ്യട്ടെ കാറ്റ് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചെക്ക് പോസ്റ്റ് കൂടെ വരുന്നുണ്ട് ആ ചെക്ക് പോസ്റ്റ് എത്തിയാൽ വീണ്ടും ഇതേ ടാങ്കറിൻ്റെ ഉള്ളിലേക്ക് ഈ മൂവർ സംഘം കയറേണ്ടി വരും കാരണം ഇവരെ കൈവശം വിസയോ രേഖയോ പാസ്പോർട്ടോ ഒന്നും ഇല്ലാതെ പോവുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അബുൽ ഹൈസറാനോട് മറുവാൻ പറയുക അസ്വദിനോട് പറയൂ പുല്ലഹു അസ് അതിനോട് പറയൂ ബാബൽ ആ ടാങ്കറിന്റെ അല്ലെങ്കിൽ അടുപ്പിന്റെ വാതിലൊന്ന് എന്താ ചെയ്യുക മഫ്തുഹൻ തുറന്നിട്ടുകൊണ്ട് ഉപേക്ഷിക്കാൻ പറയൂ എന്ന് പറഞ്ഞാൽ അത് അടക്കാതെ അത് തുറന്നു കടക്കട്ടെ എന്തിന് അല്ല ഹി എബ് തരുത് അതൊന്ന് തണുക്കട്ടെ തണുക്കാൻ ഇബ് തറതെ ഇബ് തരുത് അവർ തണുക്കുക അപ്പോൾ കാറ്റ് കടന്നുകൊണ്ട് ടാങ്കറിൻ്റെ ഉള്ള് അല്പം തണുത്തോട്ടെ കാരണം വീണ്ടും ഇനി അതിലേക്ക് തന്നെ അവർക്ക് വരേണ്ടതാണല്ലോ അതാര് പറയാണ് അബുൽ ഹൈസറാനോട് മറുവാൻ പറയുകയാണ് മറുവാൻ എന്നിട്ട് അതിനോട് പറയണം അപ്പോ അബുൽ ഹൈസറാൻ ജദിലൻ വളരെ കൂടെ അബുൽ ഹൈസാൻ ഉറക്കെ പറഞ്ഞു സാഹ ഉറക്കെ അട്ടസിച്ച് പറഞ്ഞ ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞു അബുൽ ഹൈസാൻ ഉച്ചത്തിൽ പറഞ്ഞു എന്ത് ജെ ദിലൻ ആവേശവരിതനായി വളരെ കൂടെ ആവേശവരിതനായി അബുൽ ഹൈസൻ പറഞ്ഞു എന്ത് പറഞ്ഞത് ഉത്തറുഖ് ബാബൽ ഹസാനി മഫ്തു ആ ഹസാന്റെ ഡോറിനെ നീ തുറക്കപ്പെട്ട നിലയിൽ ഉപേക്ഷിക്കൂ ഒത്തുറുഖ് ഉറുഖ് നീ ഉപേക്ഷിച്ചു നീ ഉപേക്ഷിക്കൂ അല്ലെങ്കിൽ ലിവിറ്റ് നീ ഒഴിവാക്കൂ ബാബുൽ ഹസാന ടാങ്കറിന്റെ ഡോറ് മഫ്തുഹൻ തുറക്കപ്പെട്ടതായ നിലയിൽ അതൊക്കെ പറഞ്ഞിട്ട് ഹദ്ർ അൽ മുഹരിഖു മതത്തിൽ പിന്നെ എന്താ സംഭവിക്കണം നോക്കൂ ഹദ്ർ അൽ മുഹരി അദ്ദേഹം എഞ്ചിൻ സ്റ്റാർട്ടാക്കി ഓൺ ചെയ്തു മുന്നോട്ടെടുത്തു അല്ലെ ചലിപ്പിച്ചു ഹദ്റാണ് ചലിപ്പിച്ചു എന്നർത്ഥം അതറിൽ മൊഹരിക്കൂ എഞ്ചിൻ ചലിപ്പിച്ചു സയ്യാർതുൽ കബീർ ആ വലിയ വാഹനം പോകാൻ ആരംഭിച്ചു തറസുമ അത് മരുഭൂമിയിൽ ഇങ്ങനെ വര ഉണ്ടാക്കാൻ തുടങ്ങി കാരണം മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പൊടിപടലങ്ങളിൽ പോകുമ്പോ എന്തിയും ഈ വാഹനം പോകുന്ന റൂട്ടിൽ ഒരു വഴി ഇങ്ങനെ ദൂരെ കാണാൻ സാധിക്കും അതാണ് തറസുമു പറയാൻ കാരണം തറസു അഫിസഹറ ആ മരുഭൂമിയിൽ വരച്ചുകൊണ്ട് ഡ്രോയിങ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ് ആ വലിയ വാഹനം മുന്നോട്ട് നീങ്ങി ഹത്തൻ മിനൽ നവാബ് മൂടൽ മഞ്ഞളെന്തിയ ഈ പ്രത്യേക മൂടൽമഞ്ഞുണ്ടായിരുന്നു അപ്പൊ പൊടിവടലങ്ങൾ ചേർന്നിട്ടുള്ള അപ്പൊ ആ മൂടൽ മഞ്ഞിൽ ഒരു ലൈൻ ഇട്ടുകൊണ്ട് ഹത്തറ ലൈൻ അങ്ങനെ ലൈൻ ഇട്ടുകൊണ്ട് മരുഭൂമിയിലൂടെ എന്ത് ചെയ്തു ആ വലിയ വാഹനം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരുന്നു എ താല അതിങ്ങനെ മുന്നോട്ട് പോകുക സുമ്മേതു ഈ മൂടൽ കൂടി കൂടി വരും സുമ്മേതു പിന്നെ ആ മൂടൽ മഞ്ഞ് എന്ത് ചെയ്യും കയ്യിലിൽ ശക്തമായ ചൂടിൽ ചെറിയ ചൂടിൻ്റെ കാടിനെത്താൽ അതങ്ങോട്ട് ഉരുകിപ്പോകും സുമ്മ യസൂബു ദാപ യസൂബന ഉരുക ഫിൽക്കൈലി ചൂടൽ അപ്പൊ ശക്തമായ ചൂടിലപ്പോൾ ഈ മൂടൽമഞ്ഞ് ഇങ്ങനെ കാണും വാഹനത്തിനടുത്ത് ഇങ്ങനെ വരുന്നതായിട്ട് പക്ഷേ ഈ ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൊണ്ട് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അവിടെയുള്ള ചൂട് കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു ആ ആ ലൊബാബ് ആ മുടൽ മഞ്ഞ് എന്ത് ചെയ്യും ഇങ്ങനെ അത് ഉരുകിക്കൊണ്ടേയിരിക്കും സുമ്മ യദൂബു ഫിൽ കൈ കയ്യിൽ തന്ന അതിശക്തമായ ചൂട് എന്നാൽ കഠിനമായ ചൂടിൽ ആ മഞ്ഞ് ഇങ്ങനെ ഉരുകാനും തുടങ്ങി ഏതായിരുന്നു ും ഇഷാ അല്ല നമ്മളിവിടെ അഞ്ച് പാഠം എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് ആറാമത്തെയും ഏഴാമത്തെ കുറച്ച് ഭാഗമുള്ളൂ അതിന്റെ എക്സസൈസും കൂടെ നോക്കണം ഇൻഷാല്ല നാളെ നമുക്ക് തുടരാം അലഹി ആലമീൻ